അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബിശ്റഹ്ലി സദ്രി ويسر لي امري واحلل عقدة من لساني يفقهوا قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعسر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم. بيدي له مهتايا സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വന്ദ്യരായ ഉസ്താദ് മുസ്തഫ ഫൈദി അവർകളെ, നമ്മുടെ മഹല്ലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ബഹുമാന്യരായ അബ്ദുൽ ഖാദിർ ഹാജി അവർകളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ മഹല്ലിലെ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ കബറിടങ്ങളിലേക്ക് അള്ളാഹു ഇതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും വലിയ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണം വരെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ വളരെ സന്തോഷത്തോടെ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാന്യരായ നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ആഗോള ഓൺലൈൻ ക്ലാസ് റൂമാണ്. അതിൻ്റെ സംപ്രേഷണം ബഹുമാന്യനായ നൂറുദ്ദീൻ തങ്ങൾ അവർകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ആ പ്രവർത്തനത്തെ കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീലാനി അനുസ്മരണവും ആദർശ വിശദീകരണവും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണമാണ് ഇവിടെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രഭാഷണത്തിന് ശേഷം നിങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്ത് തന്നെ കാര്യങ്ങളുണ്ടെങ്കിലും സംശയമാവട്ടെ, വിമർശനാവട്ടെ, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് കേട്ടതാവട്ടെ, നിങ്ങൾക്കത് വളരെ നല്ല ഭാഷയിൽ, തുറന്ന ശൈലിയിൽ, യാതൊരു ഭയമോ പേടിയോ സഭാകമ്പമോ ഒന്നുമില്ലാതെ വളരെ സൗഹാർദ്ദപരമായ ഭാഷയിൽ, ഇവിടെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ഒരു രണ്ടടി ഉയരത്തിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ, ബാക്കി നമ്മൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ മറുപടിക്ക് ആവശ്യമായ ഗ്രന്ഥങ്ങളും അതിനാവശ്യമായ രേഖകളുമൊക്കെ ഇവിടെ തൽക്കാലം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് നല്ല നിലക്ക് മനസ്സിലാക്കാനും അതിനെ പിന്തുടരുവാനും അതുപോലെ ബാത്തിലായ ആശയങ്ങളെയും അതിൻ്റെ കക്ഷികളെയും വേർതിരിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ ആളുകൾക്ക് ഹിദായത്ത് പറഞ്ഞു കൊടുക്കാനും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുദ്സിയായ ഹദീസിലൂടെ, അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഉദ്ധരിക്കുന്ന ഹദീസിനെ പറ്റിയാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം.
ഖുദ്സിയായ ഹദീസ് ഖുർആനല്ല, ഖുദ്സിയായ ഹദീസ് ഹദീസാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹു പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ ഇഷ്ടദാസൻ, അവന്റെ മേൽ ഞാൻ ഫർളാക്കിയ ഫർളായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് പുറമേ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. സുന്നത്തായ കാര്യങ്ങൾ ഒരുപാട്, സുന്നത്തായ കർമ്മങ്ങൾ, ആ സുന്നത്തായ സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ടും സുന്നത്ത് നോമ്പുകളെ കൊണ്ടും ദാനധർമ്മങ്ങളെ കൊണ്ടും ദിക്റുകളെ കൊണ്ടും ഔറാദുകളെ കൊണ്ടും സലാത്ത് കൊണ്ടും മറ്റുള്ള സൽക്കർമ്മങ്ങളെ കൊണ്ടും എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ എന്നിലേക്ക് അടുക്കുമ്പോൾ അടുത്തടുത്തടുത്ത് ഞാൻ അവൻ്റെ, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ പിടിക്കുന്ന കയ്യ് ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും. അല്ലാഹു പറയാ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി. ഞാൻ ആശയമാണ് പറയുന്നത്, ഹദീസിന്റെ അതേപടി ലഫ്ളല്ല, ആ ഹദീസിൽ വന്ന ആശയമാണ് ഞാൻ പറയുന്നത്. കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വ ബസറഹു അല്ലദീ യുബ്സിറു ബിഹാ വ റിജ്ലഹു അല്ലദീ യംശി ബിഹാ വ യദഹു അല്ലദീ യബ്തിശു ബിഹാ. അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. അല്ല പറയാ, എന്റെ അടിമ എന്നിലേക്ക് അടുത്ത് അടുത്തടുത്ത് അവൻ എന്നോട് ഒരു ചാണെടുക്കുമ്പോൾ ഞാൻ അവനിലേക്ക് ഒരു മുഴം അങ്ങോട്ടെടുക്കും. അവൻ എന്നോട് ഒരു മുഴമെടുക്കുമ്പോൾ ഞാനൊരു മാറ് അങ്ങോട്ടെടുക്കും. അവൻ എന്നിലേക്ക് നടന്നു വരുമ്പോൾ ഞാൻ അവനിലേക്ക് ഓടി ചെല്ലും. ഇതിന്റെ അർത്ഥം അള്ളാഹു ഓടുന്നു എന്നല്ല, മറിച്ച് അള്ളാഹും അവനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാവുകയാണ്. അതൊരിക്കലും തന്നെ മുറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം അടുക്കുകയാണ്. എത്രത്തോളം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, ഈ ഖുദ്സിയായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ലോക പ്രസിദ്ധ മുഫസ്സിറായ ഇമാം ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത് എന്ന് മുഅ്മിനീങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആശയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. മഹാനായ ജീലാനി ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്, മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് നമ്മളിൽ നിന്നുള്ള എന്തു മാറ്റമാണുള്ളത്, എന്തു വ്യത്യാസമാണുള്ളത്? മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു കന്നിനെ നോക്കാൻ വേണ്ടി പോവുകയായിരുന്നില്ലേ? ആ സമയത്ത് ആ കന്ന്, ആ മൃഗം പിറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിറേ, മാ ലിഹാദാ ഖുലിഖ്ത, അബ്ദുൽ ഖാദിറേ, നീ കന്നിനെ നോക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടയാളല്ല, നീ പോവണം, നീ ഇൽമ് പഠിക്കണം, ഉന്നതനാവണം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആ കന്നിനെ നോക്കുന്നതിൽ നിന്ന് തിരിച്ചു പോരുകയാണ്, ഉമ്മയോട് സമ്മതം വാങ്ങുകയാണ്, ബഗ്ദാദിലേക്ക് പ്രയാണം പോവുകയാണ്, ബഗ്ദാദിലേക്ക് ഇൽമ് പഠിക്കുവാൻ വേണ്ടി പോവുകയാണ്. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പാടിയതാ, ഞാൻ ഇൽമ് പഠിച്ചു, ഒരുപാട് പഠിച്ചു പഠിച്ചു പഠിച്ചു, അങ്ങനെ ഞാൻ ഔലിയാക്കളുടെ നേതാവായി മാറി. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. രാജാതിരാജനായ റബ്ബിന്റെ വക്കൽ നിന്നുള്ള വിജയത്തെ ഞാൻ നേടിയെടുക്കുകയും ചെയ്തു എന്ന് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിച്ച വരികളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് ആ നേട്ടം ഉണ്ടായത്, എന്തുകൊണ്ട്? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഖുദ്സിയായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു തആല അൻഹു കൃത്യമായി പറയുകയാണ് എന്താണ് ഇതിന്റെ അർത്ഥം. ഞാൻ അല്ല പറയാണ്, ഒരു വലിയന്റെ അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ നടക്കുന്ന കയ്യ് ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും, അവൻ പിടിക്കുന്ന കയ്യ് ഞാനാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു പറയാണ്, യസ്മഉൽ ഖരീബ വൽ ബഈദ്,
ദൂരത്തുള്ളതും അടുത്തുള്ളതും അവർക്ക് കേൾക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ സാധാരണ എൻ്റെ സംസാരം, ഈ സംസാരം ഈ ലൗഡ് സ്പീക്കറിലൂടെ നിങ്ങൾക്ക് ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലേ കേൾക്കാൻ കഴിയുള്ളൂ. പക്ഷേ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്, അവർക്ക് ഇസ്മഉൽ ഖരീബ വൽ ബഈദ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ തഫ്സീറിൽ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്, ഇസ്മഉൽ ഖരീബ വൽ ബഈദ്, അടുത്തുള്ളതും അകലെയുള്ളതും കേൾക്കാൻ അവർക്ക് സാധിക്കും, അതുപോലെ അടുത്തുള്ളതും അകലെയുള്ളതും കാണാൻ അവർക്ക് സാധിക്കും, അടുത്തുള്ളതും അകലെയുള്ളതും അറിയാൻ അവർക്ക് സാധിക്കും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. എത്രത്തോളം ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയാ, ഖദറ അല തസറുഫി ഫിസ് സഅബി വസ്സഹിലി വൽ ബഈദി വൽ ഖരീബ്. പ്രയാസകരമായ കാര്യമാവട്ടെ, എളുപ്പമായ കാര്യമാവട്ടെ, അടുത്തുള്ള വിഷയമാവട്ടെ, അകലെയുള്ള വിഷയമാവട്ടെ, അതെല്ലാം കൈകാര്യം ചെയ്യാൻ ഔലിയാക്കൾക്ക് സാധിക്കും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു പറയാം. ആ കൂട്ടത്തിൽ, ആ ഗണത്തിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ഞാൻ ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതൊന്നും ഞാൻ ഒരിക്കലും തന്നെ എന്റെ വകയായി പറയല്ല, അല്ലെ മുഹിയദ്ദി മാലി എന്നെടുത്ത് പാടുകയല്ല. മുഹിയദ്ദി മാലയൊക്കെ പച്ച കള്ളാണ് എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മുഹിയദ്ദി മാല പച്ച കള്ളാണ്, മുഹിയദ്ദീൻ ഷെയ്ഖ് അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. മുഹിയദ്ദി മാലിയിലുള്ള കാര്യങ്ങളൊന്നും മുഹിയദ്ദീൻ ഷെയ്ഖ് പറയാത്തതാണ്. എന്നാ മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഞാൻ രണ്ട് വരി മാത്രമേ വായിക്കുന്നുള്ളൂ. ഇത് മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കിതാബാണ്, അവിടുത്തെ സ്വന്തം കിതാബാണ്. അൽ ഫതുഹുർ റബ്ബാനി എന്നാണ് ഇതിന്റെ പേര്, അൽ ഫതുഹുർ റബ്ബാനി. ഈ അൽ ഫതുഹുർ റബ്ബാനിയുടെ 21-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു എന്താ പറയുന്നത്? കൃത്യമായി എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ടവര് പറയാം, ലൗലൽ ഹുക്മോ ലതകല്ലംതു ബിമാ ഫീ ബുയൂതികും വലാകില്ലി അസാസുൻ യഹ്താജു ഇലാ ബിനാഇ ലി അത്ഫാലുൻ യഹ്താജൂന ഇലാ തർബിയ ലൗ കശഫ്തു ബഅദ മാ ഇൻദി കാന ദാലിക സബബൽ ഫിറാഖി ബൈനി വബൈനികും. എന്താണ് ആ പറഞ്ഞത്? ലൗലൽ ഹുക്മു, അല്ലാഹുവിന്റെ ചില തീരുമാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ, ലതകല്ലംതു ബിമാ ഫീ ബുയൂതികും, നിങ്ങളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുമായിരുന്നേനെ. ഉപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽബാഗമെന്നോവാർ. മുഹിയദ്ദീൻ ഷെയ്ഖ് ഇത് സ്വന്തം മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ കിതാബാണിത്. ഇത് മുഹിയദ്ദീൻ മാലയല്ല, മുഹിയദ്ദീൻ മാല നുണയാണ് എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം ഗ്രന്ഥമാണിത്. ഇതിന്റെ പേര് അൽ ഫതുഹുർ റബ്ബാനി എന്നാണ്. ഈ അൽ ഫതുഹുർ റബ്ബാനിയുടെ 21-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ലൗലൽ ഹുക്മോ, അല്ലാഹുവിന്റെ ഹുക്കുമില്ലായിരുന്നുവെങ്കിൽ, ലതകല്ലംതു ബിമാ ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറയുമായിരുന്നേനെ. ലൗ കശഫ്തു ബഅദ മാ ഇൻദി, എന്റെ അടുക്കലുള്ള അറിവുകളെ ഞാൻ ഇവിടെ തുറന്ന് പറയുകയാണെങ്കിൽ, കാന ദാലിക സബബൽ ഫിറാഖി ബൈനി വബൈനകും, അത് എന്റെയും നിങ്ങളുടെയും ഇടയിൽ വേർപാടുണ്ടാക്കാൻ കാരണമായി തീരും എന്നതുകൊണ്ടാണ് ഞാൻ പുറത്തു പറയാത്തത്. കണ്ടോ, ഇത് മഹാനായ ഈസാ നബി അലി ഇസ്ലാം പറഞ്ഞ വാക്കാണ്. ഈസാ നബി അലി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ വീടുകളിൽ എന്തൊക്കെയാണ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയും എന്ന് മഹാനായ ഈസാ നബി അലി ഇസ്ലാം പറഞ്ഞത് ഖുർആനില്ലേ? അതേപോലെ മഹാനായ മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു പറയാണ്. പക്ഷെ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? ഈസാ നബിയുടേത് മുഈജിസത്താണ്, അതേസമയത്ത് മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റേത് കറാമത്താണ്. എന്താ അതിന് കാരണം? ഈസാ നബി നബിയാണ്, അതേസമയത്ത് മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു നബിയല്ല, മറിച്ച് വലിയാണ്. ഇതന്നല്ലേ നമ്മൾ മുഹിയദ്ദീൻ മാലിലും പറഞ്ഞത്? ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ, എല്ലാം കൂടി ഇവിടെ പരത്തി പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട്.
ഇൻഷാല്ലാ ഒരു പരിധി കണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ സംസാരം നിർത്തും. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ചോ പറയാത്തതിനെ സംബന്ധിച്ചോ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതേ മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയുടെ 176-ാമത്തെ പേജിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടി എന്റെ മുഅ്മിനീങ്ങളെ നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് പറയട്ടെ. എന്താണ്, നമ്മളിവിടെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇഷായിന് ബാങ്ക് കൊടുത്തു. ഇഷായിന് ബാങ്ക് കൊടുത്താൽ പിന്നെ നിസ്കരിക്കണം എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ മനസ്സിലുള്ളത്. അപ്പോ ഇപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളൊന്നും ആരും നിസ്കരിച്ചിട്ടില്ല, അതിന്റെ അർത്ഥം നിസ്കരിക്കൂല എന്നല്ല. ഇൻഷാല്ലാ ഈ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും പള്ളിക്ക് പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചു പിരിയ. അല്ലാഹുവിന്റെ റസൂല് പലപ്പോഴും ഇഷായിനെ സംബന്ധിച്ച്, ഇഷാ ഏത് നിസ്കാരാണെങ്കിലും അവ്വൽ വഖ്തിൽ നിസ്കരിക്കലാണല്ലോ ഏറ്റവും അഫ്ളൽ അല്ലേ. അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ അയ്യുല്ല അമാലി അഫ്ളു യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂലെ, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ് നബിയെ? ആ ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി എന്താണ്? അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, അവ്വലി വഖ്തിലുള്ള നിസ്കാരമാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പലപ്പോഴും കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅഖിറുൽ ഇശാഅ ഇലാ സുലുസിൽ ലൈലി, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇശാഇനെ കുറച്ച് പിന്തിക്കാറുണ്ടായിരുന്നു, അത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. എന്നതുപോലെ നമ്മുടെ ഇൽമിന്റെ മജ്‌ലിസ് കഴിയുന്നത് വരെ ഇൻഷാല്ലാ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും കൂടി ജമാഅത്തായിട്ട്, ഒരു വലിയ ജമാഅത്തായിട്ട് നിസ്കരിച്ചു പോവാം അല്ലേ. അങ്ങനെ ചെയ്യല്ലേ ഇൻഷാ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജമാഅത്തിനെയും നമ്മുടെ നിസ്കാരത്തിനെയും നമ്മുടെ നോമ്പിനെയും നമ്മുടെ ഹജ്ജിനെയും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു തആല സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വന്തം കിതാബാണിത്. ഇത് മുഹയ്യുദ്ദീമാലല്ല, ഇത് മുഹയ്യുദ്ദീമാലല്ല, മുഹയ്യുദ്ദീമാല പച്ചക്കള്ളാണ്. മുഹയ്യുദ്ദീമാലി പറഞ്ഞതൊന്നും മുഹയ്യുദ്ദീൻ ഷെയ്ഖ് പറയാത്തതാണ് എന്ന് നുണ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ഇവിടെ ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുക മാത്രമാണ്. ബഹുമാനപ്പെട്ടവര് പറയാണ്, യാഹുല എന്റെ മകനെ, ഇതാ മുത്ത, നീ മരണമടയുമ്പോൾ നീ എന്നെ കാണും, വത്തൈരിഫുനി നീ എന്നെ അറിയും, തെറാനി നീ എന്നെ കാണും. കണ്ടോ, മരണവേളയിൽ മുഹയ്യുദ്ദീൻ ഷെയ്ഖ് പറയാ, നീ മരിക്കുമ്പോൾ ഞാൻ അവിടെ എത്തും. ഇത് കറാമത്താണ്, ഇങ്ങനെ കറാമത്തുണ്ട്. ഇത് സുന്നത്തിയമായത്താണ്, ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല, ഇതിനെ തള്ളിപ്പറയാൻ പറ്റൂല. എല്ലാവരും ഒരേ പദവിയിലാണെന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഒരേ തസ്തികയും ഒരേ കാറ്റഗറിയുമാണ്, ഒരേ തട്ടിലാണ്, ഒരേ പദവിയിലാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹു തആല ചില ആളുകൾക്ക് ഉയർന്ന പദവി കൊടുത്തിട്ടുണ്ട്, ചില ആളുകൾക്ക് അല്ലാഹു വലിയ കറാമത്ത് കൊടുത്തിട്ടുണ്ട്, ചില ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ആ ശഫാഅത്തിന്റെ അനുമതിയുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അനുമതി ലഭിച്ച ആളുകളാണ് അമ്പിയാക്കളും ഔലിയാക്കളും. ആ ഔലിയാക്കളുടെ നേതാവായ മഹാനായ മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കാണ്, തറാനി അൻ യമീനിക വശിമാലിക, നിന്റെ വലത്തും ഇടത്തും ഞാൻ ഉണ്ടാകും. അഹ്മിലു, നിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കും. വഅദ്ഫഉ അൻക, നിന്നെ തൊട്ട് ഞാൻ തടക്കും. വഅസ്അലു ഫീക, നിന്റെ കാര്യത്തിൽ ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുകയും ചെയ്യും. അപ്പോ മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുന്ന, മുഹയ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മുഹയ്യുദ്ദീൻ ഷെയ്ഖിന്റെ സഹായം ഉണ്ടാകും എന്ന് ആരാ പറയുന്നത്? മുഹയ്യുദ്ദീൻ ഷെയ്ഖാ പറയുന്നത്. എവിടെ പറയുന്നത്? മുഹയ്യുദ്ദീൻ മാലിയിൽ എന്ന് പറഞ്ഞിട്ട് തള്ളാൻ പറ്റൂല. ഇത് മുഹയ്യുദ്ദീൻ ഷെയ്ഖിന്റെ സ്വന്തം കിതാബായ ഫതുഹുർ റബ്ബാനി എന്ന കിതാബിലാ പറയുന്നത്. അപ്പൊ നമുക്കൊക്കെ അവിടെ ഒരു സംശയം വരും. എന്താ സംശയം വരുന്നത്? മുഹയ്യുദ്ദീൻ ഷെയ്ഖ് അതിന് മരിച്ചുപോയില്ലേ? മരിച്ചാ മണ്ണായില്ലേ? മരിച്ചാ മണ്ണായില്ലേ എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ലട്ടോ. പക്ഷേ ഞാൻ പറയുന്നത് സുന്നത്തിയമായത്തിന്റെ അഖീദക്ക് വിരുദ്ധരായ ചില ആളുകളുടെ ചിന്താഗതിയെ പറ്റിയാ പറയുന്നത്. അങ്ങനെ മണ്ണാകൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ,
തീർച്ചയായിട്ടും അല്ലാഹു തആല അമ്പിയാക്കളുടെ മേൽ അമ്പിയാക്കളുടെ ശരീരങ്ങളെ ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അമ്പിയാക്കളുടെ ശരീരം ഭൂമി തിന്നൂല. ഞാനതിന് ഉദാഹരണം പറയാം, ഒരുപാട് കിതാബിലുള്ള ഉദാഹരണമാണ്. നമ്മുടെ തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം, ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം, അൽ ബിദായത്തു വന്നിഹായ പോലുള്ള ബൃഹത്തായ പ്രാമാണികമായ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് സ്വഹാബത്തിനെ യുദ്ധത്തിന് പറഞ്ഞയച്ചു. എവിടേക്ക്? തുസ്തുർ എന്ന് പറഞ്ഞ നാട്ടിലേക്കാണ് പറഞ്ഞയച്ചത്. അങ്ങനെ ആ നാട് സ്വഹാബിമാർ കീഴടക്കി. ആ നാട് കീഴടക്കിയപ്പോ അവിടെ വലിയൊരു അത്ഭുതം ഉണ്ടായി. എന്തായിരുന്നു അത്ഭുതം? അവിടെ ദാനിയാൽ നബി അലൈഹിസ്സലാം, ദാനിയാൽ നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് ഒരു 1500-1600 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് ജനിക്കുന്നതിന്റെ ഒരു 1500 വർഷങ്ങൾക്ക് മുമ്പേ വഫാത്തായി പോയ ഒരു നബിയാണ് ദാനിയാൽ നബി അലൈഹിസ്സലാം. ഈസാ നബിയുടെയും മുമ്പുള്ള നബിയാണ്. ഈസാ നബിയുടെയും നമ്മുടെ നബിയുടെയും ഇടയില് ഒരു 1500 കൊല്ലത്തിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അതിന്റെയും അപ്പുറത്തുള്ള നബിയാണ് ദാനിയാൽ നബി അലൈഹിസ്സലാം. ആ ദാനിയാൽ നബി അലൈഹിസ്സലാമിനെ പക്ഷേ ആ നാട്ടുകാർ വഫാത്തായതിനു ശേഷം മറമാടിയില്ല. മറമാടാതെ ഒരു പെട്ടിയിൽ അതേമാതിരി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ നാട്ടുകാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു വീട്ടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചുവെക്കുകയാണ്. മഴയില്ലാത്ത സന്ദർഭത്തില് ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ ആ പേടകം എടുത്തിട്ട് ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് അവർ അപേക്ഷിക്കുമ്പോ മഴ പെയ്യും. മറമാടിയിട്ടില്ല. പക്ഷെ ഇസ്ലാമിന്റെ നിയമം എന്താ? ഇസ്ലാമിന്റെ നിയമം ആര് മരിച്ചാലും, അത് പ്രവാചകനാവട്ടെ, വലിയാവട്ടെ, ആലിമാവട്ടെ, സാധാരണക്കാരനാവട്ടെ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവട്ടെ, പ്രധാനമന്ത്രി ആവട്ടെ, ഇനി രാഷ്ട്രപതി ആവട്ടെ, ഇനി ആൾക്കാരൊക്കെ എന്നെ പ്രധാനമന്ത്രി എന്നാ പറയുന്നത്, പക്ഷെ ഞാൻ രാഷ്ട്രപിതാവാട്ടോ എന്ന് പറയുന്ന അവനാവട്ടെ, ആര് മരിച്ചാലും മറമാടണമെന്നല്ലേ മസല അല്ലേ? ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് ജനങ്ങളൊക്കെ എന്നെ പ്രധാനമന്ത്രി എന്നാ പറയുന്നത്, എന്നാ ഞാൻ പ്രധാനമന്ത്രി ഒന്നുമല്ല, ഞാൻ പിന്നെ ആരാണ്? ഞാൻ ചർക്ക തുന്നുന്ന രാഷ്ട്രപിതാവാന്ന് പറയുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളെ പ്രധാനമന്ത്രിന്റെ അവസ്ഥയെ പറയുന്നത് ആരായാലും വേണ്ടില്ല. ഇവിടെ ആര് മരിച്ചാലും മറമാടണം എന്നാണ് മസല. അങ്ങനെ തുസ്തുർനാട് പിടിച്ചടക്കിയപ്പോൾ സ്വഹാബിമാർ മദീനയിലേക്ക് കത്തെഴുതുകയാണ് അമീറുൽ മുഅ്മിനീൻ. ഞങ്ങൾ ഈ നാടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അത്ഭുതം കാണുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മരിച്ചുപോയ പ്രവാചകന്റെ ശരീരം മറമാടാതെ ഇരിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം അമീറുൽ മുഅ്മിനീൻ? ആ സമയത്തതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തിരിച്ച് കത്തെഴുതുകയാണ്. എന്താ കത്തെഴുതുന്നത് എന്നറിയുമോ? ഇവിടെ ആര് മരിച്ചാലും മറമാടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ ഖബറിനെ, ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തെ നിങ്ങൾ ഖബറടക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഖബറടക്കേണ്ടതാണ്. പക്ഷേ ഖബറടക്കിയാല് അത് ജീർണിച്ചു പോകുമെന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തിരിച്ച് കത്തെഴുതുകയാണ്. എന്തുകൊണ്ടെന്നാൽ തീർച്ചയായിട്ടും അല്ലാഹു തആല അമ്പിയാക്കളുടെ ശരീരങ്ങളെ ഭൂമിയുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. അവരുടെ ശരീരങ്ങളെ തീ സ്പർശിക്കുന്നതല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ മറമാടിക്കൊള്ളുക, ജീർണിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മറമാടാതിരിക്കണ്ട എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ തുസ്തുർ നാട്ടിലേക്ക് തിരിച്ചു കത്തെഴുതുകയാണ്. ഇതാണ് അമ്പിയാക്കൾ. അവരെ പിന്തുടർന്നവരാണ് ഔലിയാക്കൾ. അത് ഔലിയാക്കളുടെ കറാമത്താണ്, അത് ഔലിയാക്കളുടെ ശഫാഅത്താണ്, അത് ഔലിയാക്കളുടെ പ്രത്യേകതയാണ്, അത് ഔലിയാക്കളുടെ ഖുസൂസിയത്താണ്. അങ്ങനെയുള്ള ഔലിയാക്കളുടെ നേതാവായി കൊണ്ട് ലോകം അംഗീകരിച്ച മുതവാത്തിറായ വിധത്തിൽ അത്യനേകം കറാമത്തുകൾ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയ മഹാനാണ് മഹാനായ ഇമാം, മഹാനായ ഖുതുബുൽ അഖ്താബ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു. ആ മുഹിയുദ്ദീൻ ശൈഖ് ഒക്കെ മരിച്ചുപോയില്ലേ? മരിച്ചാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ? ജീവിച്ചിരിപ്പുള്ള സമയത്ത് അവർക്ക് കറാമത്തുണ്ട്, സമ്മതിച്ചു. ജീവിച്ചിരിപ്പുള്ള സമയത്ത് അവർക്ക് കറാമത്തുണ്ട്, അത് സമ്മതിച്ചു. പക്ഷേ മരിച്ചാല് പിന്നെ ആ കറാമത്തുണ്ടോ? മരിച്ചാല് പിന്നെ ആ ബറക്കത്തുണ്ടോ? മരിച്ചാല് പിന്നെ ആ ശഫാഅത്തുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യം. എന്നാ ആ ചോദ്യത്തിന് ഞാൻ സ്വഹീഹുൽ ബുഖാരിയുടെ രണ്ട് ഹദീസുകളെ കൊണ്ടാണ് ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നേതാണ് സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ ഖുർആൻ കഴിഞ്ഞാൽ
വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക വിധി വിലക്കുകൾ അവലംബിക്കുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ രണ്ടാം സ്ഥാനം വഹിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ സമാഹരിച്ച ലോകപ്രസിദ്ധമായ ഗ്രന്ഥമല്ലേ സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്, ബാബു മൻ ഇസ്തആന ബിൽ ളുഅഫാഇ വസ്സാലിഹീന. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മഹാന്മാരെ കൊണ്ടും പാവപ്പെട്ട ആളുകളെ കൊണ്ടും സഹായം തേടുന്നവനെ പറ്റി പറയുന്ന അധ്യായം. ആരെ കൊണ്ടൊക്കെ? മഹാന്മാരെ കൊണ്ടും പാവപ്പെട്ടവരെ കൊണ്ടും സഹായം ചോദിക്കുന്നതിനെ പറ്റി പറയുന്ന അധ്യായം. ഈ അധ്യായത്തിൽ ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം രണ്ട് ഹദീസാ കൊണ്ടുവരുന്നത്. അതിൽ ഒരു ഹദീസ് ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഇവിടെ യുദ്ധമുണ്ടാകും. ആ യുദ്ധമുണ്ടാകുമ്പോൾ ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സഹിബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ച ആളുകളുണ്ടോ? ചോദ്യതാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഇവിടെ യുദ്ധം ഉണ്ടാവും, മുസ്ലിമീങ്ങളോട് യുദ്ധം ഉണ്ടാവുമ്പോ സഹാബിമാർ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ ഉണ്ട് എന്നാണ് മറുപടി എങ്കിൽ ഫയുഫ്തഹു ലഹും, അവർക്ക് വിജയമുണ്ടാകും. അത് സഹാബിമാരുടെ ബർക്കത്ത. സഹാബിമാർ വലിയ ബോംബ് പൊട്ടിച്ച ആൾക്കാരായതുകൊണ്ടല്ല, സഹാബിമാർ വലിയ ആയുധധാരികളായതുകൊണ്ടല്ല, മറിച്ച് അത് സഹാബിമാരുടെ ബർക്കത്താണ്. പിന്നീട് യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൽ ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സഹിബ സഹാബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബിമാരെ കണ്ട താബിഈങ്ങൾ ഉണ്ടോ? ഉണ്ട് എന്നാണ് മറുപടിയെങ്കിൽ ഫയുഫ്തഹു ലഹും, അവർക്ക് വിജയമുണ്ടാകും. പിന്നീടും യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൽ ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സഹിബ അസ്ഹാബൻ അസ്ഹാബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടത്തിൽ താബിഉ താബിഈങ്ങൾ ഉണ്ടോ? ഉണ്ട് എന്നാണ് മറുപടിയെങ്കിൽ ഫയുഫ്തഹു ലഹും, അവർക്ക് വിജയമുണ്ടാകും. അവർക്ക് വിജയമുണ്ടാകും. അപ്പൊ മഹാന്മാരായ സഹാബിമാർ, മഹാന്മാരായ താബിഈങ്ങൾ, മഹാന്മാരായ താബിഉ താബിഈങ്ങൾ, ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബറക്കത്ത് കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടാകും എന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതൊരു ഹദീസാണ്. ഞാൻ ഈ പറഞ്ഞ ഹദീസ് മനസ്സിലായില്ലേ? ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസാണ്. ഏതാണ് അധ്യായം? ബാബു മനിസ്തആന ബിസ്സബിൽ ളുഅഫാഇ വസ്സാലിഹീന. സാധുക്കളായ പച്ച സാധുക്കളായ ആൾക്കാരുണ്ടാവും നമ്മളെ ഇടയിലൊക്കെ, ഒരു കച്ചറക്കും പോവാതെ, ഒരാളെ പരദൂഷണം പറയാതെ, ഒരാളെയും ഉപദ്രവിക്കാതെ, സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട്, അന്യനെ കുറ്റം പറയാതെ, ആരാന്റെ പച്ചിറച്ചി തിന്നാതെ, അന്യന്റെ ഭൂമി പറിച്ചെടുക്കാതെ, കവർന്നെടുക്കാതെ, അന്യന്റെ മുതൽ അപഹരിക്കാതെ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാരുണ്ടാകും. അങ്ങനത്തെ ആളുകളെ പറ്റി ളുഅഫാക്കൾ എന്ന് പറയാ. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുണ്ടാവും. ആ മനുഷ്യന്മാരൊരു നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് വിജയമുണ്ടാവും. അത് നമ്മളെ അനുഭവമല്ലേ? വലിയ അനുഭവങ്ങളാണ്. അനുഭവത്തിന്റെ ലോകത്തേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. അപ്പോ നമുക്ക് അവിടെ ഒരു സംശയമുണ്ട്, അതൊക്കെ അവരുടെ ഹയാത്തുള്ള കാലത്തല്ലേ, ജീവിച്ചിരിപ്പുള്ള കാലത്തല്ലേ? അല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ മറ്റൊരു ഹദീസിലൂടെ നമ്മ പഠിപ്പിച്ചു തരുന്ന ഒരു ആശയം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇന്ന മിനശ്ശജരി ലമാ ബറകതുഹു കബറകത്തിൽ മുസ്ലിമീ. മരങ്ങളെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ബറക്കത്ത് കബറക്കത്തിൽ മുസ്ലിമീ, മുസ്ലിമിന്റെ ബറക്കത്ത് പോലെയാണ്. ഇന്ന മിനശ്ശജരി ലമാ ബറകതുഹു കബറകത്തിൽ മുസ്ലിമീ. മരങ്ങളെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്. ഏതാണ് ആ മരം? ഒരുപാട് മരങ്ങൾ നമ്മളെ നാട്ടിലുണ്ട്. പൊടിണ്ണിയുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, അടക്ക വലേ തരത്തിലുള്ള മരങ്ങളുണ്ട്. എന്നാ അല്ലാഹു റസൂൽ പറയാ, അതിൽപ്പെട്ട ഒരു മരം ഏതാണ് ആ മരം? അത് ഈന്തപ്പന മര. ഈന്തപ്പന മരത്തിന്റെ ബറക്കത്ത് കബറക്കത്തിൽ മുസ്ലിമി, മുസ്ലിമിന്റെ ബറക്കത്ത് പോലെയാണ്. ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വലാത്തു അലൈഹി, ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ അതിന്റെ അർത്ഥം? ഈന്തപ്പന മരം പച്ചയിലും ഉണങ്ങിയാലും അതിന്റെ ബറക്കത്തുണ്ട് അല്ലേ? ഈന്തപ്പന മരം ഉണങ്ങിയാലും പച്ചയായാലും അതിന്റെ ബറക്കത്തും അതിന്റെ ഗുണങ്ങളും നിലനിൽക്കും. ഇതുപോലെയാണ് മുസ്ലിമിന്റെ ബറക്കത്ത്. മുസ്ലിമിന്റെ ബറക്കത്ത് ജീവിച്ചിരിപ്പുള്ളപ്പോ മാത്രല്ല,
മുസ്ലിമിനെ കൊണ്ടുള്ള ബറക്കത്ത്, അവൻ മരിച്ചാലും നിലനിൽക്കും. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു, ആരാ അസ്ഖലാനി ഇമാം? ബുഖാരി എന്ന് സഹീഹുൽ ബുഖാരിക്ക് ലോകപ്രസിദ്ധമായ വ്യാഖ്യാനമായ ഫത്തുഹുൽ ബാരി എന്ന വ്യാഖ്യാനം എഴുതിയ മഹാന. ഞാൻ അദ്ദേഹത്തിന്റെ മഹത്വങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട് വരുവർ പറയാ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, വകദാലിക ബറകത്തുൽ മുസ്ലിമി ആമ്മത്തുൻ ഫീ ജമീഇൽ അഹ്വാലി വനഫ്ഉഹു മുസ്തമിറുൻ ലഹു വലിഗൈരിഹി ഹത്താ ബഅദ മൗതിഹി. ശരിക്കും മനസ്സിലാക്കണം, ഒരു മുസ്ലിമിന്റെ ബറക്കത്ത് ആമ്മത്തുൻ, അത് ആമ്മാണ്, പരന്നതാണ്. ഫീ ജമീഇൽ അഹ്വാൽ, എല്ലാ സന്ദർഭത്തിലും. വനഫ്ഉഹു, ഒരു മുസ്ലിമിനെ കൊണ്ടുള്ള ഉപകാരം. മുസ്തമിറുൻ, അത് നിലനിൽക്കുന്നതാണ്. ലഹു, ആ മുസ്ലിമിനും വലി ഗൈരിഹി, മറ്റുള്ളവർക്കും. ഹത്താ ബഅദ മൗതിഹി, ഇത് അടിവരട്ട് മനസ്സിലാക്കാം. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഞങ്ങൾ നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മുണ്ടുപറമ്പ്, മുണ്ടുപറമ്പുണ്ട്, മുണ്ടം പറമ്പുണ്ട്. ഇവിടെ മുണ്ടം ഇല്ല അല്ലേ, മുണ്ടുപറമ്പ്. മുണ്ടുപറമ്പില് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ മുജാഹിദുകള് ജമാഅത്തുകാര് തബലീഗര് തെറ്റിദ്ധരിച്ചവരാണ്. ഞാൻ നമ്മളെ അവരെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ, അവരൊക്കെ എല്ലാവരും കൂടി പോയി നരകത്ത് പോട്ടെ എന്ന് പറയാനോ എന്നല്ല ഞാൻ ഈ മൈക്ക് ഉപയോഗിക്കുന്നത്. എനിക്കതിന്റെ ആവശ്യമില്ല, അത് പറയാൻ വേണ്ടി ഇവിടെ ഈ സമയത്ത് വരേണ്ട ആവശ്യമില്ല. അത് പറയാൻ വേണ്ടി ഈ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉസ്താദുമാരോ എന്നെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അത് പറയാനല്ല അവർ ക്ഷണിച്ചിട്ടുള്ളത്, മറിച്ച് സുന്നത്യമായത് പറയാനാണ്. ഇസ്ലാം ദീനെ കുറിച്ച് പഠിപ്പിക്കാനാ, അല്ലെ, ഇസ്ലാം ദീനെ കുറിച്ച് നമുക്ക് പിന്നെ അറിയുന്ന കാര്യങ്ങൾ പറയാനാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ പറയണെന്താ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മുറിഞ്ഞു. മരണത്തോടുകൂടി വലിയന്റെ കറാമത്ത് മുറിഞ്ഞു, മരണത്തോടുകൂടി നബിയുടെ മുഈജിസത്ത് മുറിഞ്ഞു, മരണത്തോടുകൂടി സ്വാലിഹീങ്ങളെ കൊണ്ടുള്ള ഉപകാരവും ബറക്കത്തും മുറിഞ്ഞുപോയി. ഇനി അവരിൽ നിന്ന് ഒന്നും ലഭിക്കാനില്ല. ഇത് മുജാഹിദിന്റെ വിശ്വാസമാണ്, പിഴച്ചുപോയി കേട്ടോ. ഇത് ജമാഅത്തുകാരന്റെ വിശ്വാസമാണ്, അത് പിഴവാണ് കേട്ടോ. ഇത് തബലീഗുകാരന്റെ വിശ്വാസമാണ്, അത് അബദ്ധമാണ്. ഞാൻ ആരെയും ആക്ഷേപിക്കാനല്ല. എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകാരോട്, എന്റെ പ്രിയപ്പെട്ട ജമാഅത്തുകാരോട്, എന്റെ പ്രിയപ്പെട്ട തബലീഗുകാരോട് എനിക്ക് പറയാനുള്ളത്, ഒരാൾ എപ്പോഴാ മുസ്ലിമാവുക? മുണ്ടുപറമ്പിലുള്ള എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴാ മുസ്ലിമാവുക? അഞ്ചു വക്ത് നിസ്കരിച്ചതുകൊണ്ട് ഒരാൾ മുസ്ലിമാകുമോ? റമദാൻ മാസം വന്നപ്പോ പകൽ നോമ്പ് നോറ്റത് കൊണ്ട് മുസ്ലിമാകുമോ? മുസ്ലിമാകുമോ? അല്ലെങ്കിൽ പണവും ശരീര ആരോഗ്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ലഭിച്ചപ്പോൾ ഹജ്ജിന് പോയി, അതുകൊണ്ട് ഒരാൾ മുസ്ലിമാകുമോ? അതല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത്, അനന്തരാവകാശം കിട്ടിയ ധാരാളം മുതലുണ്ടായിരുന്നു, ഗൾഫിൽ നിന്ന് സമ്പാദിച്ച ഒരുപാട് പണമുണ്ടായിരുന്നു, കോടിക്കണക്കിന് പണമുണ്ടായിരുന്നു, ആ പണം എല്ലാം തന്നെ പാവപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് വിതരണം ചെയ്തു, ഒരുപാട് ആളുകൾക്ക് ബിരിയാണി വെച്ചു കൊടുത്തു, ഒരുപാട് പെൺകുട്ടികളെ കെട്ടിച്ചയച്ചു, ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് പണം വാരിക്കോരി കൊടുത്തു. ഇതാരും അറിയുന്നൊന്നുമില്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. അവൻ ചെയ്യുന്നതിൽ നല്ല ഇഖ്ലാസ് ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ഒരാൾ മുസ്ലിമാവോ? അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി മുസ്ലിമാവേണ്ടതല്ലേ? എത്ര നല്ല മനുഷ്യനായിരുന്നു. മദർ തെരേസ മുസ്ലിമത്താവേണ്ടതല്ലേ? എത്ര നല്ല മനുഷ്യത്തിയാണ് എന്നാണ്. എനിക്ക് ചരിത്രം കൂടുതൽ അറിയില്ല, അറിവുള്ള അറിവുള്ള ആ ചരിത്രം വെച്ചുകൊണ്ട് പറയാണ്. പക്ഷെ ഒരാൾ എപ്പോഴാ മുസ്ലിമാവുക? ഒരാൾ മുസ്ലിമാവാൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, അത് ശരിയായ വിധത്തിൽ അവൻ വിശ്വസിക്കണം, അപ്പോഴേ ഒരാൾ മുസ്ലിമാകുള്ളൂ. പോരാ, മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന സ്വഹാബി പറയുകയാണ്, മഹാനായ സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ
പറയുകയാണ്, അതുപോലുള്ള വലിയ പ്രഗത്ഭരായ ഒട്ടനേകം സഹാബിമാർ ഒറ്റക്കെട്ടായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണ്, നീ ഉഹദ് മലയോളം നിന്റെ പണം നീ ചെലവാക്കിയാലും, ഉഹദ് മലയോളം സ്വർണത്തിന്റെ കൂമ്പാരം സാധുക്കൾക്ക് വേണ്ടി നീ ചെലവാക്കിയാലും, അല്ലാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, നിന്റെ ഇസ്ലാം സമ്പൂർണമാവണമെന്നുണ്ടെങ്കിൽ, നിന്റെ ഈമാൻ ശരിയായ വിധത്തിലാവണമെന്നുണ്ടെങ്കിൽ, നിന്റെ ഈമാൻ ശരിയായിരിക്കണം. ഈമാൻ പയക്കാൻ പാടില്ല. ഒരാളിപ്പോ മുഴുത്ത കള്ളുടിയനാന്ന് വിചാരിക്കുക, ഞാൻ ഉദാഹരണം പറഞ്ഞു, കള്ളുടിച്ചാൻ വേണ്ടി പറയല്ലോ, ഒരു മുഴുത്ത കള്ളുടിയനാണ്. നമ്മുടെ നാട്ടിലൊരു വല്ലാത്തൊരു കള്ളുടിയുണ്ട്, പക്ഷെ അവന് മുസ്ലിം അല്ല എന്ന് പറയാൻ പറ്റുമോ? കള്ളുടിച്ചതുകൊണ്ട് മുസ്ലിം അല്ല എന്ന് പറയാൻ പറ്റുമോ? നിസ്കരിച്ചത് കൊണ്ട് മുസ്ലിം ആണെന്ന് പറയാൻ പറ്റുമോ? രണ്ടും പറ്റൂല. നിസ്കരിച്ചത് കൊണ്ട് മുസ്ലിം ആവണമെന്നില്ല, കള്ളു കുടിച്ചത് കൊണ്ട് കാഫിറാവണമെന്നുമില്ല. പിന്നെന്താണ് മുസ്ലിം ആവാനും മുഅ്മിനാവാനുമുള്ള മാനദണ്ഡം എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഇസ്ലാം കാര്യങ്ങളായ ലാ ഇലാഹ ഇല്ലല്ലാ, ഇസ്ലാം കാര്യത്തിൽപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാ, ഇസ്ലാം കാര്യത്തിൽപ്പെട്ട മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം, ഇസ്ലാം ഈമാൻ കാര്യത്തിൽപ്പെട്ട കിതാബുകളിലുള്ള ഈമാൻ, അന്ത്യദിനത്തിലുള്ള ഈമാൻ, ഖദർ കൊണ്ടുള്ള ഈമാൻ, പ്രവാചകന്മാരെ കൊണ്ടുള്ള ഈമാൻ, ഇങ്ങനെയുള്ള ഈമാൻ നമുക്ക് പേവുണ്ടാവാൻ പറ്റൂല. അതിൽ പേവുണ്ടായാൽ വളരെ അപകടകരമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾ മുമ്പിൽ വരുത്താം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ ഉദാഹരണം, ശരിക്കും മനസ്സിലാക്കണം, ഒരു ചെറിയ ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് വരികയാണ്. ജാഅത്തി ഇംറാഅത്തുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു സ്ത്രീ വരികയാണ്. ബി അമത്തിൻ സൗദ, ഒരു കറുത്ത അടിമ പെണ്ണുമായിട്ടാണ് വരുന്നത്. ഫഖാലത്തി, എന്നിട്ട് ആ സ്ത്രീ പറയുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അലിയ റഖബത്തൻ മുഅ്മിനാ, എനിക്കൊരു അടിമയെ മോചിപ്പിക്കൽ ബാധ്യമാക്കപ്പെട്ടിട്ടുണ്ട് നബിയേ. അഫ തുജ്സിഉ അന്നി ഹാദിഹി, ഈ അടിമ പെണ്ണിനെ മോചിപ്പിച്ചാൽ അത് എന്നെ തൊട്ട് വീടുമോ നബിയേ? അടിമ പെണ്ണിനെ മോചിപ്പിക്കൽ നിർബന്ധമായി വന്നിട്ടുണ്ട്, അത് ഈ പെണ്ണിനെ മോചിപ്പിച്ചാൽ മതിയോ? അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു എന്നറിയോ? ആ പെണ്ണിനെ, ആ അടിമ പെണ്ണിനെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, ഫഖാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ റബ്ബുക്കി, ആരാണ് നിന്റെ റബ്ബ്? ഫിറോൻ പറഞ്ഞ എന്താ, അന റബ്ബുക്കും ഇല്ല, ഞാനാണ് നിങ്ങളെ റബ്ബ് എന്നാ ഫിറോൻ പറഞ്ഞത് അല്ലേ? മുശ്രിക്കീങ്ങൾ പറഞ്ഞ എന്താ, അർബാബുൻ മുതഫർഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചില്ലേ, എന്തിനാ ഒരുപാട് റബ്ബുമാർ, ഒറ്റ റബ്ബായ അല്ലാ പോരെ? എന്തുകൊണ്ടാ അബൂജഹൽ മുശ്രിക്കായത്? അബൂജഹൽ മുശ്രിക്കായത് എന്തുകൊണ്ടാ? ഞാൻ മുണ്ടുപറമ്പിലുള്ള നാട്ടുകാരോട് ചോദിക്കാം, അബൂജഹൽ മുശ്രിക്കായത് എന്തുകൊണ്ടാണ്? ഉത്ബത്ത് മുശ്രിക്കായത് എന്തുകൊണ്ടാണ്? വലീദ് മുശ്രിക്കായത് എന്തുകൊണ്ടാണ്? അന്നത്തെ മുശ്രിക്കീങ്ങളെ പേര് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. മുശ്രിക്കീങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ. പക്ഷെ അവരൊന്നും പേരോ അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ നമ്മളെ ചരിത്രത്തിലുള്ള മുശ്രിക്കീങ്ങളുണ്ടല്ലോ, അബൂജഹലും കൂട്ടരും, അവരെന്തുകൊണ്ടാണ് മുശ്രിക്കീങ്ങളായത്? ഇവിടുത്തെ മുജാഹിദുകാരും ജമാഅത്തുകാരും തബ്ലീഗുകാരും, ഞാൻ തബ്ലീഗുകാരെ ഉൾപ്പെടുത്തി പറയാണ്, തബ്ലീഗുകാരും ഇതേ ആശയക്കാരാണേ. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, അവർക്ക് താടിയില്ലേ? അപ്പൊ നമ്മൾ ഈ സദസ്സിൽ തന്നെ ഞാൻ ഇങ്ങനെ നിരീക്ഷിച്ചു നോക്കുമ്പോൾ ഉസ്താദിന് നല്ല താടിയുണ്ട്. ഈ മുന്നിലിരിക്കുന്ന ഉസ്താദ് പേരെനിക്കറിയില്ല, നല്ല താടിയുണ്ട്. അതൊരു നല്ല ഒരു ഒരു ഈമാന്റെ അലാമത്താണ്. അതേപോലെ ഒരുപാട് ആളുകൾക്ക്, കമ്മിറ്റിക്കാർക്ക് താടിയുണ്ട്, ഒരുപാട് ആളുകൾക്ക് താടിയുണ്ട് അല്ലേ? ചില ആൾക്കാർക്കൊന്നും താടില്ല. അപ്പോ താടിണ്ട് എന്ന് വിചാരിച്ച് കാണുന്ന ആള് നല്ല ആളാണെന്ന് വിചാരിക്കാൻ പറ്റുമോ? അല്ലെ, ബാങ്ക് കൊടുത്തേക്കിന് കുറെ ആൾക്കാർ ഇപ്പൊ നമ്മൾ ഈ സദസ്സിൽ തന്നെ ബാങ്ക് കേട്ടേക്കിന് എന്നെ പുസ്തകം സംസ്കരിക്കാൻ പോയി, ബാങ്ക് കേട്ടേക്കിന് നമ്മൾ പള്ളിക്കത്ത് ഉസ്താദ് നിസ്കരിക്കാൻ പോയി. ഈ ഉസ്താദിന്റെ മയത്തിന് ഒരു പള്ളിക്ക് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ നിസ്കരിച്ചിട്ടില്ല.
ഞാൻ അപ്പ പറഞ്ഞു അവലോകത്തിലുള്ള നിസ്കാരം നമുക്ക് ഇൻഷാ അല്ലാ ചില മസ്ലഹത്തുകൾക്ക് വേണ്ടി അല്ലാഹു റസൂൽ വരെ ഇങ്ങനെ ഇഷായിനെ പിന്തിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അമലി ചെയ്യാം ഇന്ന് തൽക്കാലം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അത് വിചാരിച്ചിട്ട് നിസ്കരിക്കാൻ പോയ ആൾക്കാരൊക്കെ നല്ലോരും നമ്മളൊക്കെ മോശക്കാരെന്ന് വിചാരിക്കാൻ പറ്റുമോ? അപ്പൊ തബ്ലീഗ് ജമാഅത്തുകാര് അവര് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു സാധുക്കളല്ലേ, അവര് ജമാഅത്തിന് കൊണ്ടുപോകുന്നില്ലേ, അവര് നല്ല ബിരിയാണി വെച്ചിരുന്നില്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ മഞ്ചേരിക്കടുത്തൊരു പള്ളിയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തില് ഒരുപാട് തബ്ലീഗുകാര് തിരുവനന്തപുരം ഭാഗത്തുള്ള തബ്ലീഗിന്റെ പ്രവർത്തകന്മാർ എന്റെ അടുക്കൽ വന്നു. പള്ളിക്കത്ത് ഉസ്താദിനെ ആദ്യമായിട്ട് സുബീസ്കാത്തിന് ശേഷം ഫസ്റ്റ് ദഅവത്ത് പള്ളിക്കത്ത് ഉസ്താദിനെ കൊണ്ട് തുടങ്ങുക എന്നുള്ള എനിക്ക് വന്നതാ. അപ്പൊ എന്നോട് ചോദിച്ചു, സംസാരത്തിന്റെ ഇടയിൽ ചോദിച്ചു, ഉസ്താദെ നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ ജമാഅത്തിന് പോരുമെന്ന് ചോദിച്ചു. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിക്കത്ത് ജമാഅത്തല്ല, നാൽപീസിന് പോകുക അല്ലെങ്കിൽ നാലീസിന് പോകുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അത് ചിലപ്പോൾ ബാംഗ്ലൂർക്കോ നമ്മൾ കാണാത്ത സ്ഥലത്തേക്കൊക്കെ കാരണം പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോരാ, ഏതായാലും ഫ്രീ അല്ലേ, ഞാനും പോരാ. അപ്പോൾ അങ്ങനെ സംസാരം ഇങ്ങനെ പുരോഗതിപ്പെടുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മൾ എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചു. നമ്മൾ ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളെ കൂട്ടത്തിൽ ഈമാൻ പയച്ച ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉദാഹരണം നമ്മളെ കൂട്ടത്തിൽ വല്ല മുജാഹിദോ, നമ്മളെ കൂട്ടത്തിൽ വല്ല മൗദൂദിയാളോ, അങ്ങനെ ഈമാൻ ഔലിയാക്കളെ പറ്റി, അമ്പിയാക്കളെ പറ്റി, മുഈസത്തിനെ പറ്റിയും കറാമത്തിനെ പറ്റിയും മരിച്ചോലെ ബർക്കത്തിനെ പറ്റിയൊക്കെ തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആൾക്കാർ, മുഹ്യദ്ദിമാരൊക്കെ പച്ച നുണയാണ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമ്മളെ കൂട്ടത്തിലിപ്പോൾ ഉണ്ടായിക്കൂടായില്ല. കാരണം എല്ലാവരും വിളിച്ചു കൊണ്ടുപോകല്ലേ. അപ്പൊ അവരൊക്കെ വളരെ സ്വകാര്യമായിട്ട് സരളമായ ഭാഷയിൽ, നല്ല ഭാഷയിൽ, സൗഹാർദ്ദപരമായ രൂപത്തിൽ ആരും വഷളാക്കാതെ എനിക്ക് ദഅവത്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പോരണ്ടാർ എന്നോട് പറഞ്ഞ വാക്ക എന്താ അതിന് കാരണം? ഈ നിസ്കരിക്കുന്ന സമയത്ത് റുക്കോ ഇങ്ങനെ ചെയ്യണം, സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ രണ്ട് കൈ ഇങ്ങനെ പൊന്തിക്കണം, പിന്നെ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വിരലിങ്ങനെ ആക്കണം. ഇപ്പത്തെ കാലത്തുണ്ട് വിരലിങ്ങനെ കുട്ടികളെ മറ്റേൻ്റെ മാതിരി ഇങ്ങനെ ഒരു ആട്ടലും തുടങ്ങിയിട്ടുണ്ട് ഇപ്പത്തെ കാലത്ത്. എന്തായിക്കോട്ടെ, ഇത് മാത്രം പഠിപ്പിച്ചാൽ മതിയോ? ഈമാൻ ശരിയാക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, ഒരാൾ നിസ്കാരം 14 റുക്നുകളും കൃത്യമായി പാലിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിച്ചു, പക്ഷെ ഓന്റെ ഈമാൻ പയച്ചതാ. ഓൻ മനസ്സിൽ, ഓന്റെ മനസ്സിലുള്ള എന്താ, അല്ലാഹുവിന്റെ റസൂല് മരിച്ചു, അല്ലാഹുവിന്റെ റസൂല് മരിച്ചു മണ്ണായി എന്നാ അവന്റെ വിശ്വാസം. കാരണം നമ്മള് നമ്മളെ മുണ്ടുപറമ്പ് കബറിസ്ഥാനില് ചിലപ്പോ ഒരുപാട് ആൾക്കാർ മരിച്ചു മണ്ണായിട്ടുണ്ടാവും. ആ കബറ് തുറന്നോക്കിയാൽ ചിലപ്പോ ഒന്നും കാണൂല. ആ എന്നാ മദീനത്തെ അല്ലാഹുവിന്റെ റസൂല് അങ്ങനെ തന്നെ. ഇതൊരാൾ വിശ്വസിച്ചുകൊണ്ട് നിസ്കരിച്ച അവൻ നിസ്കാരം ശരിയാവുമോ? നിസ്കാരം ശരിയാവുമോ? അപ്പൊ അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് അബൂജഹൽ മുശ്രിക്കായത്, എന്തുകൊണ്ടാണ് ഉത്ബത്ത് മുശ്രിക്കായത്, എന്തുകൊണ്ടാണ് വലീദ് മുശ്രിക്കായത്? ഇവിടുത്തെ മുജാഹിദുകാരും ജമാഅത്തുകാരും തബ്ലീഗുകാരും അത് മടവൂരികളാണെങ്കിലും ശരി, മറ്റേ ആരായാലും ഇവരൊക്കെ പറയണെന്താണ്, അവരൊക്കെ മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിച്ചത് കൊണ്ടാണ് മുശ്രിക്കായത്. നമ്പർ വൺ നുണയാണത്. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു നിയമമില്ല. എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. നിങ്ങൾ നോക്കൂ, അവരെന്തുകൊണ്ടാ മുശ്രിക്കായതെന്നറിയോ? അവര് മുശ്രിക്കായത് സൂറത്ത് സാഫാത്തിൽ അല്ല പറഞ്ഞു, സൂറത്ത് സാദിൽ അല്ല പറഞ്ഞു, സൂറത്ത് യാസീൻ അല്ല പറഞ്ഞു. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത ലഅല്ലഹും യുൻസറൂൻ. അല്ലാഹു അല്ലാതെ ഈശ്വരന്മാരുണ്ട്, അല്ലാഹു അല്ലാതെ ദൈവങ്ങളുണ്ട്, അല്ലാഹു അല്ലാതെ ഇലാഹുണ്ട്, അല്ലാഹു അല്ലാതെ റബ്ബുണ്ട്. അതുകൊണ്ടാണ് അവർ മുശ്രിക്കായത്. ചെറുപ്പക്കാരാ, നിന്നോട് വാട്സപ്പിൽ ഒരു ചോദ്യം വന്നു, അബൂജഹൽ മുശ്രിക്കായത്, മരിച്ചുപോയ ആളുകളോട് അല്ലെങ്കിൽ ഇബ്രാഹിം നബിയോട് അതല്ലെങ്കിൽ ഇസ്മായിൽ നബിയോട് സഹായം ചോദിച്ചത് കൊണ്ടാണ് മുശ്രിക്കായത് എന്ന് ഒരു മെസ്സേജ് നിന്റെ വാട്സപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നീ മറുപടി കൊടുക്കുക, തെറ്റാണ് ആ പറഞ്ഞത്, അത് അബൂജഹൽ പോലും സമ്മതിച്ചു തരില്ല. കാരണം അബൂജഹലിന്റെ വിശ്വാസം എന്താണെന്നറിയോ? മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസം മരിച്ചുപോയ ആളുകൾ, മരിച്ചുപോയ ആളുകൾ പിന്നീട് അവർ മണ്ണായിപ്പോയി, അവര് നുരുമ്പിപ്പോയി, ഇനി അവർക്കൊരു തിരിച്ചുവരവില്ല, ഇനി അവർക്കൊരു പുനർജന്മമില്ല, പരലോകമില്ല.
സ്വർഗമില്ല, നരകമില്ല. പിന്നെങ്ങനെ അബൂജഹൽ ഇബ്രാഹിം നബിയോട് സഹായം ചോദിക്ക? പിന്നെങ്ങനെ അബൂജഹൽ ഇസ്മായിൽ നബിയോട് സഹായം ചോദിക്ക? ഇത് ഖുർആൻ പറഞ്ഞതാ. സൂറത്തുൽ മുംതഹിനയുടെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം ഖദ യഇസൂ മിനൽ ആഖിറ കമാ യഇസൽ കുഫാർ മിൻ അസ്ഹാബിൽ ഖുബൂർ. അല്ലയോ മുഅ്മിനീങ്ങളെ, ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അല്ലാഹു കോപിച്ച ഒരു വിഭാഗത്തോടും നിങ്ങൾ സൗഹൃദം പുലർത്തരുത്. എന്താ അതിന് കാരണം? ഖദ യഇസൂ മിനൽ ആഖിറ, അവർക്ക് പരലോകത്തിൽ നിരാശരാണവര്. ഏതുപോലെ? ശരിക്കും മനസ്സിലാക്കണം എന്റെ മുഅ്മിനീങ്ങൾ, മനസ്സിലാക്കണം. എന്റെ ശബ്ദം ആര് ശ്രദ്ധിക്കുകയാണെങ്കിലും മനസ്സിലാക്കണം. അത് സുന്നി എന്നോ മുജാഹിദ് എന്നോ ജമാഅത്ത് എന്നോ തബ്ലീഗ് എന്നോ വ്യത്യാസമില്ല. എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഇതാണ്. സൂറത്തുൽ മുംതഹിനയുടെ 13-ാമത്തെ ആയത്താണ്. എന്താണ് അല്ലാഹ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം ഖദ യഇസു മിനൽ ആഖിറതി കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. കാഫിരീങ്ങൾക്ക് കബറാളികളിൽ നിന്ന് വല്ല ഖൈറും കിട്ടുന്ന വിഷയത്തിൽ കാഫിരീങ്ങൾ നിരാശരാണ്. മുഅ്മിനീങ്ങൾ നിരാശരാണെന്നല്ല പറഞ്ഞത്, കബറാളികളിൽ നിന്ന് വല്ല ഖൈറും കിട്ടുക എന്ന കാര്യത്തിൽ കാഫിരീങ്ങൾക്ക് വിശ്വാസമില്ല. ഖുർആൻ പറയാം, കബറാളികളിൽ നിന്ന് വല്ല ഖൈറും കിട്ടുക എന്ന വിഷയത്തിൽ കാഫിരീങ്ങൾക്ക് വിശ്വാസമില്ല. മുജാഹിദ് പറയുന്നെന്താ? ജമാഅത്തുകാരൻ പറയുന്നെന്താ? തബ്ലീഗുകാരൻ പറയുന്നത് എന്താ? എന്താ പറയുന്നത്? കബറാളികളിൽ നിന്നൊന്നും കിട്ടൂല, മരിച്ചുപോയവരിൽ നിന്നൊന്നും കിട്ടൂല, ഷഫായത്ത് കിട്ടൂല, മദദ് കിട്ടൂല, സഹായം കിട്ടൂല, ഖൈറ് കിട്ടൂല, ഗുണം കിട്ടൂല. ഇതാരാ പറയുന്നത്? മുജാഹിദുകാരൻ പറയാ. ഇതാരാ പറയുന്നത്? ജമാഅത്തുകാരൻ പറയാ. ഇതാരാ പറയുന്നത്? തബ്ലീഗുകാരൻ പറയല്ലേ. എന്നാ ഖുർആൻ പറയുന്നത് എന്താ? ഇത് കാഫിറിന്റെ വാദമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിഷ്പക്ഷമായി ചോദിക്കട്ടെ, എന്റെ മുഅ്മിനീങ്ങളോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നാം ഖുർആൻ പറഞ്ഞ സ്ഥലത്താണോ നിൽക്കേണ്ടത്, അതോ ഖുർആൻ എതിർ പറയുന്നവരുടെ ഭാഗത്താണോ നിൽക്കേണ്ടത്? എവിടെ നിൽക്കണം? അള്ളാഹുവിന്റെ വചനമായ ഖുർആൻ അതാണോ നാം സ്വീകരിക്കേണ്ടത്, അതോ ആ വചനത്തിനെതിര് പറയുന്ന ആളുകളുടെ വാക്കിനെയാണോ നാം ഉൾക്കൊള്ളേണ്ടത്? ശരിക്കും നിങ്ങൾ ചിന്തിച്ചാ മതി, ഞാൻ അത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ ചിന്തിക്കാം. ഇവിടുത്തെ കാരണവന്മാരോടോ ഉസ്താദ്മാരോടോ അല്ലേ പറയണട്ടോ, മറിച്ച് ആരെങ്കിലും എന്റെ ചെറുപ്പക്കാരായ ചില സുഹൃത്തുക്കളൊക്കെ ചിലപ്പോ ചിലതൊക്കെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അവരോടാ ഞാൻ ചോദിക്കുന്നത്, നാം എവിടെ നിൽക്കണം? ഖുർആനിന്റെ പക്ഷത്ത് നിൽക്കണോ അതോ മറുപക്ഷത്ത് നിൽക്കണോ? അപ്പോ അബൂജഹലും കൂട്ടരും കാഫിറാവാനും അവർ മുശ്രിക്കാവാനും കാരണം എന്താണെന്നറിയോ? അള്ളാഹ്ക്ക് പുറമെ ഇലാഹുണ്ട് എന്ന് വിശ്വസിച്ചോണ്ടാ, അള്ളാഹ്ക്ക് പുറമെ റബ്ബുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാ, അല്ലല്ലാത്ത ദൈവമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാ, അള്ളാഹു അല്ലാത്ത ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാ. ഇത് ഖുർആൻ എത്ര എത്ര ആയത്തിൽ പറഞ്ഞതാ? സൂറത്തു സാഫാത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂന വയഖൂലൂന ഇന്നാ ലതാരിഖു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. നമ്മളെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ ഉസ്താദ് പ്രസംഗം നിർത്തുകയല്ലേ ചെയ്തത്? പക്ഷേ അബൂജഹൽ എന്താ ചെയ്തത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവനോട് പറയപ്പെടുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവരോട് പറയപ്പെടുമ്പോൾ, യസ്തക്ബിറൂന അവർ അഹങ്കരിക്കുകയാണ്, വയഖൂലൂന എന്നിട്ട് അവർ പറയുകയാണ്, ഇന്നാ ലതാരിഖു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. ഈ മുഴുഭ്രാന്തനായ ഈ പച്ചക്കവിയായ മുഹമ്മദിന്റെ വിടുവായത്തങ്ങൾ കേട്ടിട്ട് ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല. അതുകൊണ്ട് അവർ മുശ്രിക്കായത്. അല്ലാതെ മരിച്ചുപോയവരോട് സഹായം ചോദിച്ചതുകൊണ്ടാണോ? ആണോ? അല്ല. അതുകൊണ്ടാണ് ഈ അടിമപ്പണ്ണിനോട്, ഞാൻ നേരത്തെ പറഞ്ഞ അടിമപ്പണ്ണിണ്ടല്ലോ, ആ അടിമപ്പണ്ണിനോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മൻ റബ്ബുക്കി നിന്റെ റബ്ബാരാണ്? ഫഖാലത്ത് അപ്പ അടിമപ്പണ്ണ് പറഞ്ഞു, അല്ലാഹു റബ്ബീ എന്റെ റബ്ബ് അല്ലയാൻ. രണ്ടാമത്തെ ചോദ്യം, മൻ അനാ ഞാൻ ആരാണ്? കാലത്ത്
അന്ത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഈ പെണ്ണ് തൗഹീദ് ശരിയായവളാണ്, ഈ പെണ്ണ് നബിയെ സംബന്ധിച്ചുള്ള യഥാർത്ഥ അഖീദയുള്ളവളാണ്. നാം മോചിപ്പിച്ചോ, നീ ഇത്തക്ക് ചൊല്ലിക്കോ, നിന്റെ കടം വീടുമെന്ന് ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. ശരിക്കും ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങൾ, നന്നായി ശ്രദ്ധിക്കണേ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോ സഹാബത്തിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, മൻ അന, ഞാൻ ആരാണ്? ഇത് സഹാബത്തിന് ഈമാൻ പരിശോധിക്കാൻ വേണ്ടിയല്ല, സഹാബത്ത് മുഅ്മിനാണെന്നോ നോക്കാൻ വേണ്ടിയല്ല. മുഅ്മിനീങ്ങളായ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത് മൻ അന. റിയാദു സ്വാലി റിപ്പോർട്ട് ചെയ്ത ഹദീസ, ഇമാം നവവി തങ്ങൾ റിയാദു സ്വാലി ഈ ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ് മൻ അന, ഞാൻ ആരാണ്? അപ്പൊ സഹാബിമാർ ഒന്നടങ്കം പറഞ്ഞു, അന്ത റസൂലുള്ളാ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലയോ നബിയേ. അപ്പൊ നബി പറഞ്ഞു, ആ മറുപടി കിട്ടാനല്ല അപ്പ ഞാൻ ചോദിച്ചത്, ഞാൻ അല്ലാഹുവിന്റെ റസൂല് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആള് എന്നർത്ഥത്തിലല്ലേ, അതിനപ്പുറം ഞാൻ ആരാണ്? അന മുഹമ്മദ് ബിനു അബ്ദില്ലാഹി ബിനു അബ്ദുൽ മുത്തലിബി, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പുത്രനായ അബ്ദുല്ലാ എന്നവരുടെ പുത്രനായ മുഹമ്മദാണ്. എന്താണ് എന്റെ പ്രത്യേകത? ഇന്നല്ലാഹു ഖലഖൽ ഖൽഖ, അല്ലാഹു തആല സൃഷ്ടിജാലങ്ങളെ ആദ്യമായി പടച്ചപ്പോൾ ഫജഅലനീ ഫീ ഖൈരിഹിം, അന്ന് ശ്രദ്ധിക്കണേ എന്റെ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം, ഇത് റിയാദ് സ്വാലിഹ് ഹദീസ്, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നോക്കാം. ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ ഫജഅലനീ ഫീ ഖൈരിഹിം, അല്ലാഹു തആല സൃഷ്ടികളെ പടച്ചപ്പോൾ, ആകാശഭൂമികളെ പടച്ചപ്പോൾ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ പ്രഥമ ഘട്ടമായപ്പോൾ, ഫജഅലനീ ഫീ ഖൈരിഹിം, അവരിൽ ഏറ്റവും ഖൈറായവരിൽ എന്നെ അല്ലാഹു പടച്ചു. കണ്ടോ എന്റെ അർത്ഥം എന്താ? അപ്പൊ അല്ലാഹു റസൂല് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലേ ഉണ്ടേ? മുഹമ്മദ് ബിനു അബ്ദില്ലാഹി ബിനു അബ്ദുൽ മുത്തലിബ് എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യവും അവിടുത്തെ പൊരുളും അവിടുത്തെ ഒളിവും അത് ഈ പ്രപഞ്ചത്തിന്റെ പ്രഥമത്തിലേ ഉണ്ട്. ഇത് അല്ലാഹു റസൂല പഠിപ്പിച്ചത്. ജാബിർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയാണ്, ഔവലു ശൈഇൻ ഖലഖഹുല്ലാഹ്, അല്ലാഹ് പടച്ച ഒന്നാമത്തെ സൃഷ്ടി ഏതാണ് നബിയേ? ആ സമയത്ത് അല്ലാഹു റസൂൽ പറഞ്ഞ മറുപടി എന്താണ്? അത് വല്ലാത്തൊരു മറുപടിയാ. ഹുവ നൂറു നബിയ്ക യാ ജാബിറു, ജാബിറേ അത് നിന്റെ നബിയുടെ നൂറാണ് ജാബിറേ. അവിടെ നമുക്കൊരു സംശയം ഉണ്ടാവും, എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആലമിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കുല്ലുക്കും മിൻ ആദമാവ ആദമു മിൻ തുറാബ് എന്ന ഹദീസില്ലേ, നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്, ആദം നബി ആണെങ്കിലോ മണ്ണിൽ നിന്നുമാണ്. അപ്പൊ മണ്ണിൽ നിന്ന് പോന്ന ആദം നബിയുടെ സന്താന പരമ്പരയിൽ അബ്ദുല്ലാക്കും ആമിനാക്കും പിറവി കൊണ്ട മുഹമ്മദ് നബി എങ്ങനെയാ ആലമിന്റെ തുടക്കത്തിൽ ഉണ്ടാകുക? സംശയമുണ്ടോ? സംശയമുണ്ടോ? എന്നാ സംശയമുള്ള ആൾക്കാർക്ക് ഈമാൻ ചെറിയൊരു തകരാറുണ്ട്. കാരണം ആദമിൽ മണ്ണിൽ നിന്ന് പോന്ന ആദം നബി, ആദം നബിയുടെ സന്താന പരമ്പരയിലൂടെ പോന്ന മനുഷ്യകുലം, നമ്മുടെ മാതാപിതാക്കളിലൂടെ പിറവിയെടുത്ത നമ്മൾ, ഇതൊക്കെ നമ്മളെ ശരീര, നമ്മുടെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ഉണ്ടായത് നമ്മുടെ ശരീരമാണ്. അതേസമയത്ത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസത്തിന്റെ പൂർത്തീകരണ വേളയിൽ അല്ലാഹു തആല നിയോഗിക്കുന്ന മലക്ക് പ്രവേശിച്ചുകൊണ്ട് ഗർഭപാത്രത്തിൽ പ്രത്യേകമായി കൊടുക്കുന്നതാണ് റൂഹ്. റൂഹ് എവിടുന്ന് പോകുന്നതാ? ആദം നബിയെ പടക്കുന്നതിന് മുമ്പേ ഖിയാമത്ത് നാള് വരേക്കുമുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും റൂഹിനെ അല്ലാഹു പടച്ചിട്ടുണ്ട്. അത് വേറെയാണ്. അപ്പൊ മുഹമ്മദ് നബിയുടെ ശരീരമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരമാണ് ആദം നബി അലൈഹി സ്ലാമിൽ നിന്ന് സന്താന പരമ്പരയിലൂടെ പോന്നിട്ടുള്ളത്. അതേസമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ്, മുഹമ്മദ് നബിയുടെ നൂറ്, അത് ആദം നബി അലൈഹി സ്ലാമിന്റെ മുമ്പേ ഉണ്ട്, അത് ആലമിന് മുമ്പേ ഉണ്ട്.
അത് കെട്ടുകഥയല്ല, അത് കള്ളക്കഥയല്ല, അത് സഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട് അംഗീകരിച്ച പോന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മംഗൂസ് മൗലിദിന്റെ ഒന്നാമത്തെ വരിയിൽ മംഗൂസ് മൗലിദൊക്കെ കള്ളക്കഥ എന്നാ പറയുന്നത്. മംഗൂസ് മൗലിദ് കള്ളമാണ്, കള്ളമല്ല. ഇത് പറയുന്നത് മുജാഹിദ് മാത്രല്ല, ജമാഅത്തുകാരും അതന്നെ പറയുന്നത്, തബ്ലീഗ് ജമാഅത്തുകാരും അതന്നെ പറയുന്നത്. ഞാൻ ചില സാമ്പിളുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. അവര് പറയുന്നതാണ് മംഗൂസ് മൗലിദിന്റെ ഒന്നാമത്തെ വരി കള്ളക്കഥയാണ്. സുബ്ഹാനല്ലദി, ഞാൻ തബ്ലീഗേർ എന്ന് പറയുമ്പോ ഇപ്പോ ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോ പല സ്ഥലത്തും തബ്ലീഗേർ മൗലൂദിന് ഇരിക്കൂല, ബഹാന്മാരുടെ നേർച്ചക്ക് കൂടൂല. നിസ്കാരത്തിന് ശേഷമുള്ള ആ ദുണ്ടല്ലോ, നിസ്കാരത്തിന് ശേഷം എന്നോടൊരുക്ക ഒരു സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു, ഇതേപോലത്തെ ഒരു സദസ്സിൽ നിന്ന് പ്രസംഗത്തിന്റെ അവസാനത്തിൽ ചോദിച്ചു, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 52 വയസ്സ് മുതൽക്ക് 63 വയസ്സ് വരേക്കുമുള്ള 10-12 കൊല്ലത്തിനിടയിൽ ഒരുപാട് ഫർള് നിസ്കരിച്ച കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്ക ദ്വാരന്നിട്ട് സഹാബിമാർ ആമീൻ എന്ന് ചൊല്ലിയതായിട്ട് ഉസ്താദ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം. ഞാൻ ആ സുഹൃത്തിനോട് തിരിച്ചു ചോദിച്ചു, അല്ല സഹോദര, നീ നിസ്കാരത്തിന് ശേഷം ദ്വയർക്കുമ്പോ കയ്യുയർത്തലുണ്ടോ എന്ന് ചോദിച്ചു. ജാമി പറയണ്ട, കയ്യുയർത്തലുണ്ടോ എന്ന് ചോദിച്ചു. ആ, ഞാൻ കയ്യുയർത്തലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, 52 വയസ്സ് മുതൽക്ക് 63 വയസ്സ് വരേക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ 10-11 കൊല്ലക്കാലത്തെ ജീവിതകാലയളവിൽ ഏതെങ്കിലും ഒരു ഫർള് നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കയ്യുയർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതോടുകൂടി ആ സഹോദരന്റെ ആ ചോദ്യത്തിന് ഒരു വലിയില്ലാതെ. അപ്പൊ എന്തുകൊണ്ട് അങ്ങനൊന്ന് ഹദീസിൽ വന്നോളന്നില്ല? കാരണം അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരു ഇദജ്തമഅ ഖൗമുൻ, ഒരു സംഘം ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി, ഫദഅ ബഅദുഹും വഅമ്മന ബാഖൂന, അതിൽ നിന്ന് ഒരാൾ ദ്വാർന്നു ബാക്കിയുള്ളവരെല്ലാവരും ആമീൻ ആമീൻ എന്ന് ചൊല്ലിയാൽ അള്ളാഹു അവർക്ക് ഉത്തരം ചെയ്യും. അത് മതി തെളിവ്. ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ ഇമാമുമാർ പറയുകയാണ്, ഉദാഹരണം നമ്മുടെ ഫത്ഹുൽ മുഈൻ, മഹാനായ സൈനുദ്ദീൻ മഖ്റദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ മുഈൻ അറിയാത്ത ആൾക്കാരില്ലല്ലോ. ഫത്ഹുൽ മുഈനിൽ നിസ്കാരത്തിന്റെ അധ്യായത്തിൽ പറയുകയാണ്, നിസ്കാരത്തിന് ശേഷം ദുആർക്കുമ്പോൾ മഅ്മൂമീങ്ങൾ ആമീൻ പറയാനുണ്ടെങ്കിൽ ഇമാം ഉറക്ക ദുആ ചെയ്യേണ്ടതാണ്. മഅ്മൂമീങ്ങൾ ആമീൻ ചൊല്ലാനുണ്ടെങ്കിൽ ഇമാം അവർ കേൾക്കും വിധത്തിൽ ദുആർക്കേണ്ടതാണ്. ആ സമയത്ത് മഅ്മൂമീങ്ങൾ ആമീൻ പറയൽ സുന്നത്താണ്. ഇത് നമ്മുടെ ഇമാമീങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് വെറുതെ വിടുവായത്തം പറഞ്ഞതല്ല, അബദ്ധം പറഞ്ഞതല്ല, ദീനിന്റെ എതിര് പറഞ്ഞതല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ലേ, ഒരു കൂട്ടം ആളുകളിൽ നിന്നൊരാൾ ദുആർക്കുമ്പോ ബാക്കിയുള്ളവർ ആമീൻ ചൊല്ലിയാൽ നമ്മുടെ പരിപാടി തുടങ്ങുമ്പോ ഇവിടെ സ്റ്റേജിൽ നിന്ന് ഒരാൾ ദ്വാർന്നപ്പോ നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞില്ലേ? ഇങ്ങനെ എത്രയെത്ര സദസ്സിൽ ഒരാൾ ദ്വാർക്കുമ്പോ ബാക്കിയുള്ളവർ ആമീൻ പറയുന്നുണ്ട്. മരിച്ചോർത്ത് നമ്മൾ ചെന്നാൽ ഒരാൾ ദ്വാർക്കുമ്പോ ബാക്കിയുള്ളവർ ആമീൻ പറയുന്നില്ലേ? കബറിങ്ങൽ മറമാടൽ കഴിഞ്ഞാൽ തസ്ബീത്ത് ആയിക്കൊണ്ട് തൽക്കീന് ശേഷം നമ്മൾ തസ്ബീത്ത് ചെയ്യാറില്ലേ? തൽക്കീന് ശേഷം തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ദ്വാർന്ന് ബാക്കിയുള്ളവർ ആമീൻ പറയാ, അതാണ് തസ്ബീത്ത്. അങ്ങനെ ചെയ്യാറില്ലേ? ഇങ്ങനെ ചെയ്താൽ അജാബഹുമുല്ലാ, അല്ലാഹു അവരുടെ ദുആക്ക് ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? അപ്പൊ നിസ്കാരത്തിന് ശേഷം ഇമാം ദുആർക്കുമ്പോ മുഅ്മിനീങ്ങൾ ആമീൻ പറയണം. ഇവരെന്താ ആമീൻ പറയാത്തത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ആമീൻ പറയണ്ടാവൂല. ഈ അടുത്ത് മഞ്ചേരിക്കടുത്തൊരു പള്ളിയിൽ മഗരിബിക്ക് നിസ്കാരിക്കാൻ കൂടി. അപ്പൊ എന്റെ അടുത്തൊരു തബലീഗിന്റെ ഒരു സഹോദരൻ ഇരിക്കുന്നുണ്ട്. ആളാരാണെന്ന് എനിക്കറിയില്ല, ആള് തബലീഗാരനാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇമാം ദ്വാർക്കുന്നുണ്ട്, എല്ലാ സത്യവിശ്വാസികളും മനമുരുകിക്കൊണ്ട് ആമീൻ പറയാണ്. എല്ലാവരും ആമീൻ പറയുമ്പോ ഇവ മാത്രം ആമീൻ പറയണില്ല, കൈ പൊന്തിച്ചിട്ടുണ്ട് ആമീൻ പറയുന്നില്ല. ഇതെന്തിനാ? ഇത് ഏരട്ടത്താപ്പല്ലേ? അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഇവരൊക്കെ പറയണെന്നാ മംഗൂസ് മൗലിദിൽ കെട്ടുകഥ ഉണ്ട് എന്നാ. സുബ്ഹാനല്ലദി യത്ല ഫീ ശഹ്ര റബീഇൽ അവൽ ഖമർ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ആലം പടക്കുന്നതിനു മുമ്പേ മുഹമ്മദ് നബിയുടെ നൂറാനിയത്തിനെ അല്ലാഹു പടച്ചു എന്ന് മംഗൂസ് മൗലിദ് പറഞ്ഞത് കെട്ടുകഥയാണ്.
വസ്താസബി എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ എന്നാൽ അത് ശരിയല്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ, മൻ അന, ഞാൻ ആരാണ് സഹാബിമാരെ, അന്ത റസൂലുള്ളാ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബി, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പുത്രൻ, അബ്ദുല്ലാന്റെ പുത്രൻ മുഹമ്മദ് ആണ്. ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു തആല സൃഷ്ടികളെ പടച്ചപ്പോൾ, സൃഷ്ടികളെ പടക്കാൻ ആദിനബിന്റെ മുമ്പാണതേ, ഈ ആലമിന്റെ ഒന്നാമത്തെ സൃഷ്ടിപ്പിന്റെ ഘട്ടത്തിൽ, ഫജഅലനി ഫീ ഖൈരിഹിം, അല്ലാഹു അവരിൽ ഏറ്റവും ഖൈറായവരിൽ എന്നെ ആക്കി. അതന്നെയല്ലേ മുഹിയുദ്ദീൻ പിന്നെ മങ്കൂസ് മൗലൂദിൽ പറഞ്ഞത്? ഇത് കള്ളക്കഥയാണോ? പിന്നെ പറഞ്ഞത് വസ്തഗാസ ബിഹി നൂഹ്, മുഹമ്മദ് നബിയെ കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം സഹായം ചോദിച്ചു. ഇത് കെട്ടുകഥയാണെന്ന് അവർ പറയുന്നത്. എന്നാ കേട്ടോളൂ, ഞാൻ ഇപ്പോ ഞാൻ മഹാനായ ഹാഫിദ് ബിൻ അസാഖ് റളിയല്ലാഹു അൻഹുവിന്റെ താരീഖു ദിമശ്ക് മറിച്ചു നോക്കുകയാണ്. അതിലതാ ഒരു ഹദീസ് കാണുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്നല്ലാഹ തഖദ്ദമ ഇലാ ആദമ ഫമൻ ബഅദഹും, അല്ലാഹു തആല ആദി നബിയിലേക്കും ശേഷമുള്ള പ്രവാചകന്മാരിലേക്കും മുന്നിടുകയാണ്. ഫലം തസദില്ലിൽ ഉമമോ, എല്ലാ കാലത്തുള്ള പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തീങ്ങളുമായി കൊണ്ടിരുന്നു. തതബാശറു ബിഹി വതസ്തഫ്തിഹൂന ബിഹി, ഇത് ഇമാം റംലി തങ്ങൾ അവിടുത്തെ ഫതാവ റംലിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഖസാ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസായിസുൽ കുബ്രയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഹാഫിദ് ഇബ്നു അസാഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ താരീഖു ദിമശ്കിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആദ നബി അലൈഹിസ്സലാം മുതൽക്കുള്ള ഈസാ നബി വരേക്കുമുള്ള സകല പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തീങ്ങളും അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുന്നവരായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സഹായം ചോദിക്കുന്നവരായിരുന്നു. അതന്നെയല്ലേ മങ്കൂസ് മൗലൂദ് പറഞ്ഞത്, വസ്തഗാസ ബിഹി നൂഹൻ ഫനജാ മിനർ റദാ, നൂഹ് നബി അലൈഹിസ്സലാം നബിയെ കൊണ്ട് ഇസ്തിഗാസ ചെയ്തു. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന്റെ അർത്ഥം അല്ലാഹുക്ക് ഒരു പണിയില്ല എന്നല്ല, ഇതൊക്കെ ചെയ്യുന്നത് അല്ല തന്നെയാണ്. ഔലിയാക്കളെ കറാമത്താണെങ്കിലും അമ്പിയാക്കളെ മുഈജിസത്താണെങ്കിലും അമ്പിയാക്കളെ ഷഫാഅത്താണെങ്കിലും ഡോക്ടറുടെ ചികിത്സയാണെങ്കിലും വൈദ്യന്റെ ചികിത്സയാണെങ്കിലും ആര് ആരെ സഹായിച്ചാലും ആ സഹായത്തിന്റെക്ക് യഥാർത്ഥമായ ഉടമയും ആത്യന്തികമായ അവകാശിയും അല്ലാഹുവാണ്. ആർക്കെങ്കിലും അതിൽ തർക്കമുണ്ടോ? അതാണ് ഖുർആൻ സൂറത്തു ഫാത്തിഹയിൽ അല്ലാഹു പറഞ്ഞത്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ആര് ആരോട് സഹായം ചോദിച്ചാൽ, ഞാൻ ഇപ്പൊ നേരത്തെ സെക്രട്ടറിയോട് പറഞ്ഞു, ഇവിടെ ഈ സ്റ്റേജിൽ ഇരിക്കുമ്പോ ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു എനിക്ക് ഒരു ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ സെക്രട്ടറി പിന്നെന്താ ചെയ്തു എന്നറിയില്ല, മേശപ്പുറത്ത് ചൂടുവെള്ളം എത്തി. ഇപ്പോ എന്നെ സഹായിച്ചത് നിങ്ങളെ സെക്രട്ടറി ആണോ പഠിച്ചവനാണോ? ആരാ സഹായിച്ചത്? ആരാണ് എന്നെ സഹായിച്ചത്? എനിക്ക് നല്ലോണം ദാഹിച്ചിട്ടുണ്ടായിരുന്നു, തണുത്ത വെള്ളം എനിക്ക് പറ്റില്ല, ചൂടുവെള്ളം തന്നെ എനിക്ക് വേണം. ഞാൻ സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ചൂടുവെള്ളം വേണം. സെക്രട്ടറി ചില നടപടികൾ എടുക്കുന്നു, ചൂടുവെള്ളം മേശപ്പുറത്തെത്തുന്നു. ഞാൻ അതിൽ നിന്ന് രണ്ട് ഗ്ലാസ് എടുത്തു കുടിച്ചു. എന്നെ ഇവിടെ സഹായിച്ചത് നിങ്ങളുടെ അബ്ദുൽ ഖാദിർ ഹാജി എന്ന സെക്രട്ടറിയാണോ അതോ പടച്ചമ്പുരാനാണോ? എന്താ മുണ്ടുപറമ്പേരും മിണ്ടാത്തത്? ഞാൻ അതിന്റെ മറുപടി പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ സഹായിച്ചത് അല്ലയാണ്, ആ അള്ളാഹു സഹായം നടപ്പിലാക്കിയത് സെക്രട്ടറിനെ കൊണ്ടാണ് അല്ലേ? അങ്ങനല്ലേ? അത്രേ ഉള്ളൂ. അപ്പോ
ആദൻ നബി അലൈഹിസ്സലാം മുതൽക്ക് ഈസാ നബി വരേക്കുമുള്ള എത്ര പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഉണ്ടോ, അവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിജയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വിജയത്തിന്റെ യഥാർത്ഥമായ നടപ്പിലാക്കിയ ആള് അല്ലയാണ്, പക്ഷേ അത് ഇവരിലൂടെ നടപ്പിലാക്കിയതാണ്. അല്ലാതെ ഇവരൊക്കെ പടച്ചോമാരാണ് എന്നല്ല. ഇവിടെയാണ് മുജാഹിദ് പേച്ചത്, ഇവിടെയാണ് ജമാഅത്തുകാരൻ പേച്ചത്, ഇവിടെയാണ് തബലീഗുകാരൻ പേച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനൊരു ഒരു സാമ്പിൾ വായിക്കാം. തബലീ ജമാഅത്തുകാരുടെ ഖുർആൻ പരിഭാഷയുണ്ട്, എല്ലാവർക്കും ഖുർആൻ പരിഭാഷയുണ്ട്. ഇപ്പൊ കെ വി ഉസ്താദിന് ഖുർആൻ പരിഭാഷയുണ്ട്, മുസ്തഫൽ ഫൈസിക്ക് ഖുർആൻ പരിഭാഷയുണ്ട്, റഹ്മത്തുള്ള ഖാസിമിക്ക് ഖുർആന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്, ജമാഅത്തേർക്കുണ്ട്, മുജാഹിദീങ്ങൾക്കുണ്ട്, ചെറിയ മുണ്ട അബ്ദുൽ ഹമീദിനൊക്കെ ഉണ്ടല്ലോ. കുഞ്ഞി മുഹമ്മദ് പറപ്പൂരും ചെറിയ മുണ്ട അബ്ദുൽ ഹമീദും കൂടി സംയുക്തമായിട്ട് ഒരു ഖുർആൻ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. അമാനി മൗലവി ഖുർആൻ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. സി എൻ അഹമ്മദ് മൗലവി ഖുർആൻ പരിഭാഷ ഉണ്ട്, ഖുർആൻ പരിഭാഷ ഉണ്ട്. തബലീഗുകാര് അവരുടെ അനുയായികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഖുർആൻ പരിഭാഷ, ആ ഖുർആൻ പരിഭാഷന്റെ പേര് മഅരിഫുൽ ഖുർആൻ എന്നാണ്. അതില് അവര് പറയുന്നത് എന്താ അറിയോ, തനിച്ച വഹാബി ആശയാ പറയുന്നത്. നോക്കൂ, ഫാത്തിഹ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്നതാണ് മറ്റൊരു കാര്യം. ഇത് തബലീഗേര് പറയുന്ന കേട്ടോ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്നതാണ് മറ്റൊരു കാര്യം. ഇത് വിശദീകരണം അർഹിക്കുന്ന ഒന്നാണ്, കാരണം ഭൗതിക കാര്യങ്ങളിൽ ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കേണ്ടി വരുന്ന ചില സഹായങ്ങളുണ്ട്. ഇതില്ലാതെ ഭൗതിക ജീവിതം തന്നെ അസാധ്യമാണ്. വസ്തുക്കളുടെ നിർമ്മാതാക്കൾ തങ്ങളുടെ നിർമ്മാണത്തിലൂടെ സൃഷ്ടികൾക്ക് സേവനം ചെയ്യുന്നു. തൊഴിലാളി, ആശാരി, കൊല്ലൻ തുടങ്ങിയവർ സൃഷ്ടികളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ ഇവരോട് സഹായം തേടുന്നതിന് നിർബന്ധിതരാകുന്നു. സഹായാഭ്യർത്ഥന ഒരു മതത്തിലും തടയപ്പെട്ടിട്ടില്ല. ഏത്? നമ്മൾ തമ്മിൽ ഈ നേർക്കുനേരുള്ള സഹായ തേട്ടവും സഹായാഭ്യർത്ഥനയും കുഴപ്പമില്ല. അതേസമയത്ത് പിന്നെ പറയാ, ഭൗതികമല്ലാത്ത കാര്യങ്ങളിൽ ആണോ, രണ്ടാമത്തേത്, സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും ഇസ്ലാമിനെയും കുഫ്റിനെയും വേർതിരിക്കുന്നതും വിഗ്രഹാരാധകർ ചെയ്തു വരുന്ന നിഷിദ്ധവും കുഫറുമാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ സഹായാഭ്യർത്ഥനയാണ്. അതായത് അഭൗതികമായ സഹായാഭ്യർത്ഥന, ഇത് ഖുഫ്റാണ്. അങ്ങനെയാണെങ്കിൽ സ്വഹാബിമാർ മുഴുവൻ കാഫിറാവേണ്ടി വരും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലന്റെ ഭരണകാലത്ത് മദീന വരൾച്ചയിൽ മുഴുകുകയാണ്. കുടിക്കാൻ വെള്ളമല്ല, കുളിക്കാൻ വെള്ളമല്ല, മനുഷ്യർക്ക് വെള്ളമില്ല, മൃഗങ്ങൾക്ക് വെള്ളമില്ല, വൃദ്ധർക്കില്ല, കുട്ടികൾക്കില്ല, സ്ത്രീകൾക്കില്ല, പുരുഷന്മാർക്കില്ല. ആ സമയത്ത് ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽമുസനി, ഹുസൈനത്ത് കബീലക്കാരനായ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്ങിലേക്ക് വരികയാണ്. വഫാത്തായി കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്ങിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലായവരെ, ഇസ്തസ്കിലി ഉമ്മത്തിക്ക, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി അങ്ങ് മഴ ചോദിക്കണം നബിയേ. ഫഇന്നഹും ഖദ് ഹലകൂ യാ റസൂലല്ലാ, നബിയേ ഈ ഉമ്മത്ത് ആകെ നാശമായിരിക്കുന്നു നബിയേ, അതുകൊണ്ട് അങ്ങ് ഉമ്മത്തിന് വേണ്ടി പടച്ച തമ്പുരാനോട് മഴ ചോദിക്കണം നബിയേ. ഇത് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്തുണ്ടായതാണ്. ഈ ഹദീസ് എത്ര കാലം, 1400 കൊല്ലക്കാലത്ത് മുസ്ലിമീങ്ങളുടെ മുമ്പിൽ വരുന്ന ഹദീസാണിത്. ആരെങ്കിലും ഏതെങ്കിലും ഇമാമു പറഞ്ഞു ആ സ്വഹാബി ചെയ്തത് ശിർക്കാണെന്ന്? അത് അഭൗതികമായത് കൊണ്ട്. തബലീഗുകാരൻ ഇവിടെ പറഞ്ഞ എന്താ, തബലീഗുകാരൻ അവരുടെ ഖുർആൻ പരിഭാഷയുടെ മഅരിഫുൽ ഖുർആൻ എന്ന ഖുർആൻ പരിഭാഷയുടെ ഫാത്തിഹ സൂറത്തിന്റെ വിശദീകരണത്തില് ഈ പറഞ്ഞത്, ഇത് സുന്നത്തിയമായത്താണോ? തീർന്നില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മുണ്ടുപറമ്പ് ആൾക്കാർ, നിങ്ങൾ കുത്തുബിയത്ത് എല്ലിയിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും? കുത്തുബിയത്ത് എല്ലിയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കുത്തുബിയത്ത് എല്ലിയിട്ടുണ്ടോ? നിങ്ങൾ എല്ലിയിട്ടുണ്ട് അല്ലേ? ഞാനൊരു ചെറിയ ചോദ്യം, നിങ്ങളൊരു പക്ഷേ എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുന്നുണ്ടാവും, ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, കുത്തുബിയത്ത് എല്ലിയപ്പോൾ നിങ്ങൾ യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ അള്ളാഹനെ മറന്നിരുന്നോ? ഏ, കാരണം അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞാത്തൻ എന്താ, ഖാദിറായ അള്ളാഹന്റെ അടിമേന അല്ലേ? പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹനെ മറക്കുക? എന്നാ തബലീഗുകാരൻ എന്താ ഇതിനറിയോ, ഇത് മുജാഹിദ് എഴുതിയതല്ല, ഇത് ജമാഅത്തുകാരൻ എഴുതിയതല്ല, ഇത് പരമശുദ്ധരെന്ന് അവകാശപ്പെടുന്ന തബലീഗിന്റെ സഹോദരന്മാർ പച്ച മലയാളത്തിൽ ഖുർആന്റെ പരിഭാഷയുടെ പേരിൽ
മലയാളികൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. എന്താ പറയുന്നത് എന്നറിയുമോ? അൻആം സൂറത്തിന്റെ 15 മുതൽ 21 വരേക്കുമുള്ള ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് തബലീഗുകാരൻ എഴുതുകയാണ്. ഖേദകരമെന്ന് പറയട്ടെ, ഖുർആനിന്റെ വ്യക്തമായ പ്രഖ്യാപനവും ജീവിതകാലമത്രയും റസൂലുള്ളാഹി നൽകിയ അധ്യാപനങ്ങളും ഉണ്ടായിട്ടും പിന്നെയും ഈ സമുദായം വഴിതെറ്റുകയും അള്ളാഹുവിന് മാത്രമുള്ള അധികാരമെല്ലാം സൃഷ്ടികൾക്ക് വീതിച്ചു കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിവിടുത്തെ ഹിന്ദുക്കളെ പറ്റിയല്ല പറയുന്നത്, ഇതിവിടുത്തെ ക്രിസ്ത്യാനികളെ പറ്റിയല്ല, ഇതിവിടുത്തെ സിഖുകാരെ പറ്റിയല്ല തബലീഗുകാരൻ പറയുന്നത്. സിഖുകാരനെ കുറിച്ചല്ല, ക്രൈസ്തവനെ കുറിച്ചല്ല, ഹൈന്ദവനെ കുറിച്ചല്ല, വിഗ്രഹാരാധകരെ കുറിച്ചല്ല, യേശുദേവനെ ആഗ്രഹിക്കുന്നവർ ആരാധിക്കുന്നവരെ കുറിച്ചല്ല ഇത് പറയുന്നത്, മുസ്ലിമീങ്ങളെ പറ്റിയാണ്. എന്താ പറയുന്നറിയോ? ഇന്ന് മുസ്ലിങ്ങളിൽ ധാരാളം ആളുകൾ തനിക്ക് എന്തെങ്കിലും വിപത്തുകൾ എത്തുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുകയും അവനോട് സഹായം തേടുകയും ചെയ്യുന്നതിന് പകരം മറ്റു പലരെയും വിളിക്കുകയും അവരോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ പോലും അവർക്കുണ്ടാകുന്നില്ല. പടച്ചോനെ പറ്റി ഓർമ്മയും കൂടി ഇല്ല. ഏറ്റവും വലിയ ഇസ്തിഹാസ ഏതാണ്? എന്താണ് ഏറ്റവും വലിയ ഇസ്തിഹാസ? നമ്മൾ ചെയ്യുന്നത് കുത്തുബിയത്തല്ലേ? കുത്തുബിയത്തിൽ എന്താ സംഭവിക്കുന്നത്? അള്ളാഹുവിനെ കൊണ്ട് തുടങ്ങിയിട്ട് അള്ളാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനിടയിൽ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുകയാണ് അല്ലെ? കുത്തുബിയത്തിന്റെ തുടക്കം എങ്ങനെ ചെറുപ്പക്കാരാ? കുത്തുബിയത്തിന്റെ തുടക്കം എങ്ങനെ? അള്ളാഹിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അർത്ഥം പറയാൻ എനിക്ക് സമയമില്ല. കുത്തുബിയത്തിന്റെ അവസാനം എങ്ങനെയാ? യാ അല്ലാഹു യാ അല്ലാ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനിടയിൽ പഠിപ്പിച്ചതാ? ഇത് അല്ലാന്ന് റസൂൽ പഠിപ്പിച്ചതാണ്. കണ്ണു കാണാത്ത സഹാബി ഇമാം തുർമദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഹദീസ് ലൈഫാണെന്നൊന്നും പറഞ്ഞിട്ട് ആരും വരണ്ട കേട്ടോ. വല്ല ഈ ഹദീസ് ലൈഫാണെന്നോ വാറോലയാണെന്നോ തെങ്ങിൻ്റെലയാണെന്നോ കൗങ്ങിൻ്റെലയാണ് അല്ലേ, അല്ലെങ്കിൽ ലുട്ടാപ്പിയാണ് കുട്ടാപ്പിയാണ്, ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുറിപ്പിട് തന്നാ മതി. ഉസ്താദ് എങ്ങളിപ്പാ പറയാൻ പോണേ ഹദീസ് ലൈഫല്ലേ? ചോദിച്ചോളൂ, ഇവിടുന്ന് ചോദിക്കണം. അല്ലാതെ ഇവിടെയൊക്കെ സദസ്സൊക്കെ പിരിഞ്ഞ് 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കടന്നുറങ്ങിയതിന് ശേഷം നാളെ വന്ന് കണ്ട് അവിടെയും ഇവിടെ ഇരുന്ന് ചോദിക്കാൻ പറ്റൂല അല്ലേ. ഇപ്പൊ അവിടെ പീടിയുണ്ട്, അവിടെ ഒരുപാട് മിഠായി ആൾ തൂക്കിയിട്ടുണ്ട്. അവിടെ പോയിട്ട് മിഠായി വാങ്ങാന്നല്ലാതെ അവിടെ പോയിട്ട് തവസ്സുൽ ഇസ്തിഗാസയും പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? അത് മിഠായി വാങ്ങാനുള്ള പീടിയാണ്. തവസ്സുൽ ഇസ്തിഗാസ ഹദീസും ലൈഫും സഹീഹും പറയേണ്ട സ്ഥലമല്ല അത്, ഇവിടെ പറയണം. എന്താണെന്നറിയോ? കണ്ണു കാണാത്ത സ്വഹാബി നബിയുടെ അരികിൽ വന്നുകൊണ്ട് പറയുന്നു, നബിയേ എനിക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആർക്കണം. നബിയേ, നബി ദുആ ചെയ്തു കൊടുത്തില്ല. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, ഈ തിൽമീദഅത നീ ജലാശയത്തിൽ ചെല്ലുക, നീ ഏറ്റവും മനോഹരമായ വുദു നിർവഹിക്കുക, രണ്ട് റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുക, എന്നിട്ട് ആ ഇരിപ്പിടത്തിൽ സലാം വീട്ടിക്കൊണ്ട് ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ടുള്ള ആ ഇരുത്തത്തിൽ സലാം വീട്ടിയിട്ടുള്ള ആ ഇരുത്തം എവിടുക്കായിരിക്കും? ഖിബ്ലക്കല്ലേ? ആ ഇരുത്തത്തിൽ നീ ദുആർക്കുക. എന്താ ദുആർക്കേണ്ടത്? അല്ലാഹുമ്മ, അല്ലാഹുവിനെ കൊണ്ട് തുടങ്ങുക, അല്ലാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുക. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്യക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് ഇന്നീ അതവജ്ജഹു ബിക ഇലല്ലാഹ് അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യാ. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ
കാരുണ്യത്തിന്റെ പ്രവാചകനായ നിന്റെ പ്രവാചകനെ കൊണ്ട് നിന്നിലേക്ക് ഞാൻ ഇതാ മുന്നിടുന്നു, നിന്നോട് ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബിയേ, ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് പറച്ചവനോട് ദ്വാരക്ക സലാം വീട്ടി ഇരിക്കുന്ന മനുഷ്യൻ ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് പറച്ചവനോട് ദ്വാരക്കാണ്. എന്താ ദ്വാ തുടങ്ങുന്നത്? എങ്ങനെയാ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹിലൈക ബിനബിയ്ക നബിയ്യർ റഹ്മ. എന്നിട്ട് പിന്നെ നബിയെ വിളിക്കുക. നബിയുടെ മുന്നിൽ ഇങ്ങനെ വിളി കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നൊന്നുമില്ല. നബി വേറെ എവിടെയാണ്? ഇയാൾ പള്ളിയില. യാ മുഹമ്മദു യാ റസൂലല്ലാ, മുഹമ്മദ് നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, മുഹമ്മദ് നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, മുഹമ്മദ് നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അതവജ്ജഹു ബിക ഇലല്ലാ, അങ്ങയെ കൊണ്ട് ഞാൻ ഇത് അല്ലാഹുവിലേക്ക് മുന്നിടുന്നു. അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ, അതുകൊണ്ട് അല്ലാ മുഹമ്മദ് നബിയെ എന്റെ കാര്യത്തിൽ ശഫീ ആക്കണമേ അല്ലാ. ആദ്യം അല്ലാഹുവിനോട്, അവസാനത്തിൽ അല്ലാഹുവിനോട്, ഇടയിൽ മുഹമ്മദ് നബിയെ വിളിക്കുന്നു. ഇത് റസൂലുള്ള സ്വഹാബിക്ക് പഠിപ്പിക്കുന്നു. ആ സ്വഹാബി അത് പ്രകാരം പ്രവർത്തിക്കുന്നു. ആ സ്വഹാബിയുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നു. അത് കേട്ട് അത് കണ്ടുകൊണ്ട് പിൽക്കാലത്ത് സ്വഹാബിമാർ അതുപോലെ പ്രവർത്തിക്കുന്നു. അതന്നെയല്ലേ ഖുതുബിയത്തിലുള്ളത്? ഖുതുബിയത്തിൽ അല്ലാഹുവിനെ കൊണ്ട് ആരംഭിക്കുന്നു, ഖുതുബിയത്തിൽ അല്ലാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുന്നു, ഇടയിൽ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, അതിനു മുമ്പായിട്ട് ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുന്നു. ഇതെല്ലാം റസൂലുള്ള പഠിപ്പിച്ചതാ. പിന്നെ എങ്ങനെ ഇത് ശിർക്കാക? എന്നിട്ട് തബലീഗേർ എന്താ പറയണത് എന്നറിയോ? ണ്ടോ ഇത് പച്ചമലയാളത്തിൽ, ഇത് ഉറുദുവിലല്ല. ഉറുദു അത് ഉറുദു അല്ലേ? ഇങ്ങനെ പറയാൻ വല്ലത് മലയാള. എന്താ പറയണത്? അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ പോലും അവർക്ക് ഉണ്ടാകുന്നില്ല. നേരിട്ടൊരു സൃഷ്ടിയെ തന്റെ കാര്യസാധ്യത്തിനായി വിളിക്കലും അവരോട് നേരിട്ട് സഹായം അഭ്യർത്ഥിക്കലും ഖുർആനിക നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണ്. അള്ളാഹു തആല മുസ്ലിങ്ങളെ നേരായ വഴിയിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. തബലീഗുകാരൻ പറയാം. എന്നാ ഞാൻ വേറെ ഒന്ന് കേൾക്കണോ? മംഗൂസ് മൗലിദുള്ള ഒരു വരി എന്താ? അശ്ശഫാഅത്ത് ഹബിലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹിലനാ ഇൻദാഅയാ സയ്യിദി ഖൈറൻ നബീ. നബിയേ, നാളെ പരലോകത്ത് അങ്ങ് എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണമേ നബിയേ. മംഗൂസ് മൗലിദിൽ പറയാം, ഏ പരലോകത്ത് നടക്കുന്ന ശഫാഅത്ത് ഇവിടുന്ന് ചോദിക്കാൻ പറ്റൂല. പരലോകത്ത് നടക്കുന്ന ശഫാഅത്ത് അവിടുന്ന് ചോദിക്കുക എന്നല്ലാതെ ഇവിടുന്ന് ചോദിക്കുന്നത് ശിർക്കാണ്. ശിർക്കാണോ? ആണോ? ആണെങ്കിൽ ആണെങ്കിൽ ഞാനൊരു ഹദീസ് ഉദ്ധരിക്കാം. ഹദീസ് സഹീഹാണ്. പണ്ട് ഞങ്ങൾ പേരാമ്പ്ര സംവാദം ഉണ്ടായിരുന്നു, നമ്മൾ നൂറുദ്ദീൻ നിങ്ങൾക്ക് അറിയാം. പേരാമ്പ്ര സംവാദം ഉണ്ടായപ്പോ ഈ ഹദീസ് ഞങ്ങൾ ഉദ്ധരിച്ചപ്പോ അന്നാണ് ഇവർ ഈ ഹദീസ് കേൾക്കുന്നത്. കിതാബ് ഇങ്ങനെ മറിക്കണം. എവിടെ ഹദീസ് വെച്ചിട്ട്? ഞാൻ ചോദിച്ചു, നിങ്ങൾ മറിച്ചാലൊന്നും കിട്ടൂല. കിട്ടണില്ലെങ്കിൽ പറഞ്ഞേരി, ഞങ്ങൾ മേശപ്പുറത്ത് ആ കിതാബ് ഇപ്പൊ മറിച്ചുതരാന്ന് പറഞ്ഞു. എന്താ ഹദീസ് എന്നറിയോ? ഒരു സ്വഹാബി നബിയുടെ അരികിൽ വരികയാണ്. എന്നിട്ട് നബിയോട് പറയാണ്, ഇന്നീ സാഇലുല്ലക ഇന്നീ സാഇലുക സുആലൻ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നബിയേ. നബി തങ്ങൾ ചോദിച്ചു, എന്താണത്? ആ സമയത്ത് ആ സഹാബി പറയുകയാണ്, ഇന്നീ അസ്അലുക അൻ തജഅലനി മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ. നബിയേ, അങ്ങ് ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് ചെയ്യുന്നവരിൽ സാധുവായ എന്നെ ഉൾപ്പെടുത്തണം നബിയേ. ശിർക്കാണോ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, മൻ ദല്ലക അലാ ഹാദാ വമൻ അഖ്ബറക ബിഹാദാ വമൻ അല്ലക ഹാദാ, ആരാണ് ഇത് നിന്നെ പഠിപ്പിച്ചത്? ആരാണ് ഇത് നിനക്കറിയിച്ചത്? ആരാണ് ഇത് നിനക്ക് പറഞ്ഞു തന്നത്? ആ സ്വഹാബി പറയുകയാണ്, മാദല്ലനി ഇല്ലാ നഫ്സി, ഇത് എന്റെ സ്വന്തം ആവശ്യമാണ് നബിയേ, മറ്റാരും എന്നോട് പറഞ്ഞതല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അന്ത മിൻഹും ഇന്നക മിൻഹും, തീർച്ചയായും നീ അവരിൽപ്പെട്ടവൻ തന്നെയാണ്, നിനക്കെന്റെ ശഫാഅത്ത് ഉണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, നബിയോട് പരലോകത്തുള്ള ശഫാഅത്ത് സ്വഹാബി ചോദിക്കുകയാണ്, ശിർക്കാണ്. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം, ഒരു ഉദാഹരണം കൂടി പറയാം. ശരിക്ക് ശ്രദ്ധിക്കണം, എന്റെ മുഅ്മിനീങ്ങൾ ആലോചിക്കണം. മഹാനായ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അബു അയ്യൂബ് അൽ അൻസാരി. ആരാണ് അബു അയ്യൂബ് അൽ അൻസാരി? പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ചുരുക്കി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒട്ടകം മുട്ടുകുത്തിയ വീട് ഏതാണ്?
മഹാനായ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു വീടാണ്. ആ വീട്ടിലാണ് മസ്ജിദ് നബവി നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് അല്ലാഹുവിന്റെ റസൂല് 2-3 ആഴ്ച താമസിച്ച വീടാണത്. ഏതാണ്ട് അങ്ങനെയുള്ള അബു അയ്യൂബ് അൽ അൻസാരി, അൻസാരികളുടെ നേതാവായ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, നബി തങ്ങൾ വഫാത്തായി, 4 ഖലീഫമാരും വഫാത്തായി, ഹസൻ എന്നോരും വഫാത്തായി, ഹുസൈൻ എന്നോരും വഫാത്തായി. പിന്നെ അവിടെ മദീനയുടെ ഭരണം ആരുടെ കയ്യിൽ വന്നു? മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ കയ്യിൽ വന്നു. മർവാൻ ഇബ്നുൽ ഹക്കം ആള് അത്ര സുഖമുള്ള ആളൊന്നുമല്ല. മർവാൻ ഇബ്നുൽ ഹക്കം വലിയ സുഖമുള്ള ആളല്ല. അവന്റെ ഭരണം എന്ന് പറയുന്നത് സ്വഹാബിമാർക്ക് ഇഷ്ടമില്ല. അവന്റെ ഭരണം വളരെ മോശമായ ഭരണമാണ്. ആ സമയത്ത് മഹാനായ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്ങിലേക്ക് ചെന്നുകൊണ്ട് അവിടുത്തെ കവിളതാ ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് പൊട്ടിക്കരയുകയാ. പിറകിൽ നിന്നൊരു വിളി കേൾക്കുന്നു, യാ അബ അയ്യൂബ് മാദാ തസ്നഉ, അല്ലയോ അബു അയ്യൂബേ, എന്താണ് നീ ചെയ്യുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ അത് മർവാനാണ്. മർവാന ആ സമയത്ത് അബു അയ്യൂബ് അൻസാരി പറയുകയാണ്, ഇന്നീലം ആത്തിൽ ഹജറ, ഞാൻ ഈ കല്ലിലേക്ക് വന്നവനല്ല. നമ്മൾ മമ്പുറത്ത് സിയാർത്തിന് പോകുമ്പോൾ, ആ മമ്പുറത്ത് സിയാർത്തിന് പോകുമ്പോൾ നമ്മൾ ആ ഖബറിന്റെ അത് കാണാൻ വേണ്ടി പോവുക അല്ല. ഇന്നീലും ആത്തിൽ ഹജറ, ഞാൻ ഈ കല്ലിലേക്ക് വന്നവനല്ല. വലാക്കിൻ അതൈതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പക്ഷേ ഞാൻ റസൂലിന്റെ അരികിലേക്കാണ് വന്നിട്ടുള്ളത്. എന്തിനാ ഞാൻ വന്നതെന്നറിയോ? ഇന്നി സമയത്ത് റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തബ്ഖു അലദ്ദീനി ഇദാ വലിയഹു അഹ്ലുഹു, ദീനിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും തന്നെ കരയണ്ട. അഹ്ലി അർഹതപ്പെട്ട ആൾക്കാരാണ് ഭരണം നടത്തുന്നതെങ്കിൽ നിങ്ങൾ കരയണ്ട. വലാക്കിബ്ഖു അലീഹി, പക്ഷേ നിങ്ങൾ കരഞ്ഞുകൊള്ളുക, ഇദാ വലിയഹു ഗൈറു അഹ്ലിഹി, അനർഹരായ ആളുകളാണ് ദീനിന്റെ ഭരണം നടത്തുന്നതെങ്കിൽ നിങ്ങൾ കരഞ്ഞുകൊള്ളുവിൻ. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പൊ ഇച്ചിക്ക് കരച്ചിൽ വന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ചോദിക്കട്ടെ, മരിച്ചുപോയ റസൂലിനെ ഖബറിങ്ങിൽ വന്നിട്ട് സങ്കടം പറയാ ആര്? ആര്? അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഇത് ഇമാം ഹാക്കി മുസ്തദ്രക്കിൽ ഉദ്ധരിച്ച ഹദീസാ. ഹദീസ് വാറോലയാണ്, തെങ്ങിന്റെ ഓലയാണ്, കൗകിന്റെ ഓലയാണ് അഭിപ്രായമുള്ള വല്ലോ ആൾക്കാരും എന്റെ ശബ്ദം ഇവിടെ ആരുമില്ലെങ്കിലും ഓൺലൈനിലും കേൾക്കുന്നുണ്ടാവുമല്ലോ. നമ്മൾ ന്യൂർദീൻ തങ്ങള് ഓൺലൈനിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ടല്ലോ. തങ്ങളെ ആർക്കെങ്കിലും കുറിപ്പുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ബൈലക്സിലൂടെ കുറിപ്പിലൂടെ തന്നാലും കുഴപ്പമില്ല. ഈ ഹദീസ് തെറ്റാന്ന് കുറിപ്പിലൂടെ വന്നെങ്കിൽ ചോദിച്ചോട്ടെ, തങ്ങളൊരു കുറിപ്പായിട്ട് തന്നാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ചെറിയ നിസ്സാരമായ ചോദ്യം, ലളിതമായ ചോദ്യം എന്റെ മുഅ്മിനീങ്ങളെ, ഇത് ശിർക്കാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തായ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങൽ പോയിട്ട് സങ്കടപ്പെട്ടത് ശിർക്കാണോ? അൻസാരിയായ സ്വഹാബി ചെയ്തത് ശിർക്കാണോ? അബു അയ്യൂബ് അൽ അൻസാരി ചെയ്തത് ശിർക്കാണോ? ഈ അബു അയ്യൂബ് അൽ അൻസാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ എവിടെയുള്ളത് അറിയോ? തുർക്കിയിലുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞ നാട്ടിലാ. ആ ഖബറിനെ പറ്റി ചരിത്രകാരന്മാർ പറയുന്ന എന്താ വെച്ചാല്, ആ നാട്ടുകാർക്ക് വരൾച്ച വന്നാൽ ആ നാട്ടുകാരെല്ലാരും കൂടി ആ ഖബറിങ് ചെല്ലും. എന്നിട്ട് ആ ഖബറിനെ കൊണ്ട് അള്ളാഹുവിനോട് ഷഫാഅത്ത്, ആ ഖബറിനെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് പടച്ചവനോട് ദ്വാർക്കും, മഴണ പെയ്യും. അത്ര കറാമത്തുള്ള സഹാബിയ. ഞാൻ ചരിത്രത്തിന് അങ്ങനെ നീട്ടി പറയണില്ല, സമയമില്ലാത്തത് കൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ നാട്ടില് റബീഉൽ ആഖിർ മാസമാകുമ്പോൾ മുഹിയദ്ദീൻ ഷെയ്ഖൻ തങ്ങളുടെ പേരിൽ നേർച്ച ഉണ്ടാക്കാറില്ലേ? ബദറിന്റെ അന്ന് ബദരീങ്ങളെ പേരിൽ നേർച്ച ഉണ്ടാക്കാറില്ലേ? റബീഉൽ മാസത്തിൽ റസൂലുള്ളാഹിന്റെ പേരിൽ നേർച്ച ഉണ്ടാക്കാറില്ലേ? ഈ നേർച്ച ഉണ്ടാക്കണ എന്തിനാ നേർച്ച ഉണ്ടാക്കുന്നത്? ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻ കാന യദ ബഹുശാത്ത, തീർച്ചയായും നബി തങ്ങൾ ആടിനെ അറുക്കുമായിരുന്നു. എന്നിട്ട് അതിന്റെ മാംസത്തെ ഇലാ ഖലാഇലി ഖദീജ, ഖദീജ ബീവിയുടെ സുഹൃത്തുക്കളിലേക്ക് കൊടുത്തേക്കാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? ഐഷ ബീവി ചോദിച്ചു,
ഐഷാബി പറയാണ്, നബിയേ ഞാൻ ഖദീജയെ കണ്ടിട്ടില്ല, എന്തിനാണ് നബിയെ അങ്ങ് ഇങ്ങനെ മൃഗത്തെ അറുത്തുകൊണ്ട് മാംസം കൊടുത്തയക്കുന്നത് നബിയേ? ആ സമയത്ത് അല്ലാഹു റസൂൽ പറഞ്ഞ മറുപടി എന്താണ്? പല മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞ മറുപടി, ഇന്നീ റുസിഖ്തു ഹുബ്ബഹാ, എനിക്ക് ഖദീജയോടുള്ള വല്ലാത്ത സ്നേഹമാണ് നബിയേ, സ്നേഹം. അപ്പൊ സ്നേഹം അത് പ്രകടിപ്പിക്കുവാൻ വേണ്ടി മൃഗത്തെ അറുത്തുകൊണ്ട് വിതരണം ചെയ്തു ആര്? അല്ലാഹു റസൂല്. റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നേർച്ചയുണ്ടാക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, അത് വിതരണം ചെയ്യുക, മൃഗത്തെ അറുക്കുക, അതിന്റെ മാംസം പാചകം ചെയ്യുക, അത് വിതരണം ചെയ്യുക, ഇത് സ്നേഹമാണ്, ഇത് മഹബത്താണ്. ഏ നബി ദിനാഘോഷം പാടില്ല എന്നാണ് മുജാഹിദ് പറയുന്നത്. ആദ്യകാലത്തൊക്കെ മുജാഹിദീങ്ങൾ പറഞ്ഞത്, എന്റെ അടുത്ത് അതിനൊക്കെ തെളിവുണ്ട്, ആദ്യകാലത്ത് മുജാഹിദീങ്ങൾ സുന്നിയാളെക്കാട്ടിലും വലിയ നബി ദിനാഘോഷക്കാരെയും. 1920 മുതൽക്ക് 1950 വരേക്കുമുള്ള 30 കൊല്ലക്കാലത്തെ മുജാഹിദീങ്ങള് സുന്നികളെക്കാൾ വലിയ നബി ദിനാഘോഷക്കാരെയും. റബീഉൽ മാസം പവിത്ര മാസമാണെന്നും അന്ന് നബി ദിനം ആഘോഷിക്കണമെന്നും ലോക മുസ്ലിമീങ്ങൾ അത് ആഘോഷിക്കുന്നവരാണെന്നും ഞങ്ങളും ആഘോഷിക്കുന്നുണ്ടെന്നും നിങ്ങളും ആഘോഷിക്കേണ്ടതാണെന്നും മജ്ലിസിന്റെ മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ മഹാഭാഗ്യവാന്മാരാണ്, ഇതൊക്കെയാണ് ആദ്യകാലത്ത് മുജാഹിദികൾ പറഞ്ഞിരുന്നത്. പിന്നെ കേരളത്തിൽ 1950 ശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോ സ്കൂളുകളിൽ നിന്ന് മദ്രസ നിർത്തലാക്കി. സ്കൂളുകളിൽ നിന്ന് മദ്രസ നിർത്തലാക്കിയപ്പോ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡുണ്ടായി. വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ എല്ലാ മഹല്ലുകളിലും മദ്രസയായി. മദ്രസകൾക്കൊക്കെ വ്യവസ്ഥാപിതമായ കമ്മിറ്റി വന്നു, അതുപോലെ സിലബസ് വന്നു. പഴയ കാലത്തെ പോലെ ഒന്നുമല്ല, വളരെ ചിട്ടയും അടുക്കവുമുള്ള അടുക്കും ചിട്ടയുമുള്ള സംവിധാനം വന്നു. അപ്പൊ കൊല്ലം കൊല്ലം റബീഉൽ മാസം വരുമ്പോൾ നമ്മളെ നബി ദിനാഘോഷം വളരെ ഉഷാറായി. ഇത് ഈ പോക്ക് പോകുകയാണെങ്കിൽ അപകടത്തിലാവുന്ന് കണ്ടപ്പോ മുജാഹിദ് കളം മാറ്റി. അവര് പറഞ്ഞു, നബി ദിനാഘോഷം ശിർക്കാണ്, നബി ദിനാഘോഷം ബിദഅത്താണല്ല പറഞ്ഞത്, നബി ദിനാഘോഷം ശിർക്കാന്നാ പറഞ്ഞത്. ഉമർ മൗലവി അങ്ങനെ എഴുതിയത് ഓർമ്മയുടെ തീരത്തി എന്ന പുസ്തകത്തിന്റെ 57-ാമത്തെ പേജില്, ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥം എന്ന പുസ്തകത്തിന്റെ 10-ാമത്തെ പേജില്, ഇസ്ലാഹ് മാസികയുടെ 2008 മാർച്ച് ലക്കത്തില് അതിന്റെ 36-ാമത്തെ പേജില് എന്താ പറഞ്ഞറിയോ? നബി ദിനാഘോഷം അനാചാരം എന്നല്ല പറഞ്ഞത്, ശിർക്കാന്നാ പറഞ്ഞത്. അതിന് കാരണം പറഞ്ഞ എന്താ വെച്ചാല്, നബി ദിനാഘോഷത്തിൽ സുന്നിയാള് നബിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നത് കൊണ്ട്. ഞാനൊരു മൗലവിയോട് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു ഓൺലൈൻ സംവാദത്തിൽ ചോദിച്ചു, നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുന്നത് കൊണ്ട് ശിർക്കാവോ എന്ന് ചോദിച്ചു. ആ മൗലവി പറഞ്ഞു, അതേ ശിർക്കാവും. എങ്കിൽ ഞാൻ ചോദിച്ചു, അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, റിദല്ലാഹി ഫീ റിദൽ വാലിദൈനി, മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുമ്പോഴാണ് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുകയാണ്. അപ്പൊ ഉമ്മാനി ബാപ്പാനി പൊരുത്തം കിട്ടാൻ വേണ്ടി മകൻ ആ ഉമ്മാനിയും ബാപ്പാനി നല്ല നിലക്ക് നോക്കി, എന്താ അവന്റെ മനസ്സിലുള്ളത്? എന്റെ ഉമ്മാനി ബാപ്പാനി പൊരുത്തം കിട്ടണം, അത് ചെറുക്കാവോ എന്ന് ചോദിച്ചു. ഫബുഹിത്തല്ലദീ കഫറ, പിന്നെ മൗലവിക്കും ഉണ്ടാട്ടല്ല, മൗലവിക്കും ഉണ്ടാട്ടല്ല. അപ്പൊ റസൂലുള്ളാഹിനെ പൊരുത്താഗ്രഹിക്കുന്ന ചെറുക്കാണോ? റസൂലുള്ളാഹിനെ സ്നേഹം ആഗ്രഹിക്കുന്ന ചെറുക്കാണോ? റസൂലുള്ളാഹിനെ അങ്ങോട്ട് സ്നേഹിച്ചാ പോരാ, നബിയെ അങ്ങോട്ട് സ്നേഹിച്ചാ പോരാ, നബിയെ ഇങ്ങോട്ടും സ്നേഹിക്കണം. നബിയോടുള്ള സ്നേഹം, നബി ഇങ്ങോട്ടും, നബിന്റെ സ്നേഹം ഇങ്ങോട്ടും കിട്ടണം, അത് നമുക്ക് ആഗ്രഹം വേണം. ഇവര് പറയണെന്താ വെച്ചാല്, നബിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാല് നബിയെ പിൻപറ്റലാണ്. അപ്പൊ എങ്ങനെ നബിയെ പിൻപറ്റുക? സുന്നിയാളാരും നബിയെ പിൻപറ്റുന്നില്ല, പിന്നെ ഇവരോ? ഇവര് പിൻപറ്റുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിക്കലല്ലേ. അത് ചെയ്യാത്ത ആൾക്കാർ ഈ നാട്ടിലുണ്ടോ? നബിയെ പിൻപറ്റിയല്ലേ. 5 നേരത്തെ നിസ്കാരം, റമദാനിലെ നോമ്പ്, ഖുർആനിന്റെ പാരായണം, ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, മാതാപിതാക്കളെ പരിചരിക്കുക, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക, ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക, ഇതൊക്കെ നബിയെ പിൻപറ്റലല്ലേ. എന്നിട്ട് ഇവര് പറയാ, സുന്നികൾക്ക് പ്രവാചകനെ പിൻപറ്റുന്ന സ്വഭാവമില്ല. എന്നാൽ
പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ പിൻപറ്റല് മാത്രമൊന്നുമല്ല, നബിയെ മദഹ് ചെയ്യലും പ്രവാചക സ്നേഹമാണ്, നബിയെ നോക്കിയിരിക്കൽ പ്രവാചക സ്നേഹമാണ്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹായെ ആ ഖദീജ ബിബിയോടുള്ള സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ വേരൂന്നിയത് കൊണ്ടാണ് ആടിനെ അറുത്തിട്ട് വിതരണം ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ ഖദീജയോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ ഭക്ഷണം പോലെയാക്കപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ഉദാഹരണം പറയാം. നബിന്റെ കാലത്ത് ഒരു കല്ലുടേനായ സ്വഹാബി ഉണ്ടായിരുന്നു, പേര് അബ്ദുള്ള എന്നായിരുന്നു. ഇത് ബുഖാരിയുള്ള സംഭവമാ. നബിനെ നല്ലോണം തമാശ പറഞ്ഞിട്ട് ചിരിപ്പിക്കും. നബിനെ നന്നായി സന്തോഷിപ്പിക്കുന്ന സ്വഹാബിയാ, നബിനെ വല്ലാതെ സ്നേഹിക്കുന്ന സ്വഹാബിയാണ്. പക്ഷെ പള്ളിക്ക് വരുന്ന സമയത്ത് ഒന്ന് വീശിട്ടാ വരിക. അപ്പൊ നബി എന്ത് ചെയ്യും? കല്ലുടിച്ചാ അടിക്കണല്ലോ, അടിക്കാൻ വേണ്ടി സ്വഹാബത്തിനോട് ഉത്തരവിടും. അവരടിക്കും, സ്വഹാബി പിന്നെയും കല്ലുടിച്ച് വരും, പിന്നെ അടിക്കും, പിന്നെയും കല്ലുടിച്ച് വരും. അപ്പോൾ ഒരിക്കൽ ഒരു സ്വഹാബി ഇത് അടിച്ചണ സ്വഹാബിക്ക് ദേഷ്യം പിടിച്ചപ്പോ, അല്ലാഹുമ്മ ലഅൻഹു, അല്ലാഹുവേ ഇവനെ ക്ഷമിക്കണേ അല്ലാ എന്നാണ് ദുആർന്നു, ലയനത്ത് കൊണ്ട് ദുആർന്നു. അങ്ങനെ ദുആർക്കാൻ പാടില്ല എന്നാ. ഉടനെ നബി തങ്ങൾ പറയാണ്, അങ്ങനെ ദുആർന്നു പോവരുത്, ഈ മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോകരുത്. എന്തുകൊണ്ട്? വല്ലാഹി ഇന്നഹു ലയുഹിബ്ബുല്ലാഹ വറസൂലഹു, ഈ സ്വഹാബി അല്ലാഹുവിനെയും റസൂലിനെയും ഹുബ്ബ് വെക്കുന്നു, അതുകൊണ്ട് ഈ സ്വഹാബിയെ നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. കള്ളു കുടിക്കുന്ന സ്വഹാബി നബിയെ സ്നേഹിക്കുന്നു. അപ്പൊ ഇത്തിബ ഉണ്ടാവുമ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ മഹബത്ത് ഉണ്ടാവും, ഇത്തിബ ഉണ്ടാവുമ്പോഴും ഇല്ലാത്തപ്പോഴും മഹബത്ത് ഉണ്ടാവും. ഒരു ഉദാഹരണം കൂടി പറയാം. ഇത് ബുഖാരി ഹദീസ. ഒരു സ്വഹാബി, അറബിയായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറയാ, ചോദിക്കുകയാണ്, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ എപ്പോഴാ ഖിയാമത്ത് നാൾ എന്ന ചോദ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഖിയാമത്ത് നാൾ എപ്പോഴാന്ന് പറഞ്ഞിട്ടില്ല. മാദാ ഐദത്തലഹ, നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? അപ്പൊ പറഞ്ഞു, ഞാൻ വലിയ അമലൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് അള്ളാഹുവിന് റസൂലിനും വല്ലാത്ത സ്നേഹമാണ് നബിയെ. നബി തങ്ങൾ പറയാണ്, ഇന്നക മഅമൻ അഹബബത, തീർച്ചയായും നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അവരോട് കൂടെയാണ്. ഇത് കേട്ടപ്പോ അനസ് റളിയല്ലാഹു പറയാണ്, ഞങ്ങൾക്ക് അള്ളാഹു റസൂലിന്റെ ആ മറുപടി കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷത്തിന്റെ അപ്പുറം വേറെ ഒരു അവസരത്തിലും ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സിദ്ദീഖുൽ അക്ബറിനെ പോലെയോ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ പോലെയോ അമല് കൊണ്ട് ഇബാദത്ത് കൊണ്ട് ഞങ്ങൾ മുന്തിയവരല്ല, പക്ഷെ ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിലാ. ഈ മുജാഹിദുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ എന്താ പറയല് അറിയോ? മഹബത്ത് എന്ന് പറഞ്ഞാല് ഇങ്ങനെ മദഹിയലൊന്നുമല്ല, മഹബത്ത് എന്ന് പറഞ്ഞാല് ഇങ്ങനെ നേർച്ച ഉണ്ടാക്കലല്ല, മഹബത്ത് എന്ന് പറഞ്ഞാല് ഇത്തിബാആണ്. എന്നാ അത് പൂർണ്ണ ശരിയല്ല. മഹബത്ത് എന്ന് പറഞ്ഞാൽ ഇത്തിബാ മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിനെ മദഹ് ചെയ്യലും മഹബത്താണ്, അള്ളാഹുവിന്റെ റസൂലിനെ സ്മരിക്കലും മഹബത്താണ്, അള്ളാഹുവിന്റെ റസൂലിലേക്ക് നേർച്ച നടത്തിക്കൊണ്ട് അതിന്റെ സവാബിനെ ഹദിയ ചെയ്യലും മഹബത്താണ്. മഹബത്തല്ല എന്ന് പറയാൻ പറ്റൂല. ഇവിടെ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇത് തബ്ലീഗരുടെ ഖുർആൻ പരിഭാഷയാണ്. ഈ ഖുർആൻ പരിഭാഷയിൽ എന്താ പറയുന്നത് അറിയോ? ഒരുപാട് പറയുന്നുണ്ട്, എല്ലാം കൂടി ഞാൻ വായിക്കുന്നില്ല. ഇതിൽ പറയാം, മാഇദ സൂറത്തിന്റെ മൂന്നാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാം. മക്കാ മുശ്രിക്കുകൾ തങ്ങളുടെ വിഗ്രഹത്തിന്റെ നാമത്തിൽ അറുക്കാറുണ്ടായിരുന്നു, വിവരമില്ലാത്ത ചിലർ ശൈഖന്മാരുടെ പേരിൽ മറുക്കാറുണ്ട്, ഇത് നിഷിദ്ധവും വ്യക്തവുമായ ശിർക്കാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഈ തബലീഗിന്റെ സഹോദരന്മാരെന്താ ഈ നേർച്ച കൂടാത്തത്? ഓലെ വിശ്വാസം എന്താ വെച്ചാൽ അത് ശിർക്കാണ്. നബിദിനാഘോഷത്തെ പറ്റി എന്താ അവർ എഴുതിയതെന്നറിയോ? നബിദിനാഘോഷത്തെ പറ്റി തബലീ ജമാഅത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അൽബലാഗ് മാസിക ഉണ്ടോ? അൽബലാഗ് മാസിക ഇതിലെ കണ്ടോ, അൽബലാഗ് മാസിക ഇത് 2014 ഫെബ്രുവരി ലക്കമാണ്, 2014 ഫെബ്രുവരി ലക്കം ബലാഗ് മാസിക, തബ്ലീഗുകാരുടെ മാസിക.
ഇതിന്റെ 34-ാമത്തെ പേജിൽ പറയുന്ന എന്താണ്? നബിദിനാഘോഷം പാടില്ല. ഒരുപാട് വായിക്കേണ്ട, എല്ലാം കൂടി ഞാൻ വായിക്കുന്നില്ല. നബിദിനാഘോഷം പാടില്ല. ഇത് തെബലി ജമാഅത്തുകാരാ പറയുന്നത്. നമ്മൾ വിചാരിക്കും തെബലി ജമാഅത്തുകാർ ശുന്യാളമായിരിയാണ്, ഹദ്ദാദുണ്ട്, റാത്തീബുണ്ട്, നബിദിനാഘോഷമുണ്ട്, നേർച്ചയുണ്ട്, കുത്തുബിയത്തും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇല്ല, ഇതൊക്കെ പോലെ മനസ്സിന്ന് ഒഴിവായിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഈ മുന്നിലിരിക്കുന്ന സഹോദരനോട് ഞാൻ പറയാം, നിങ്ങൾ ഒരു തെബലി ജമാഅത്തിൻ്റെ ജമാഅത്തിൽ പോയി മൂന്നട്ടം പോയാൽ പിന്നെ നിങ്ങൾക്ക് കുത്തുബിയത്തും പറ്റൂല, നിങ്ങൾക്ക് ഇസ്തിഗാസയും പറ്റൂല, തവസ്സുലും പറ്റൂല, നാജിയത്തു സ്വലാത്തും പറ്റൂല, കൂട്ടുപ്രാർത്ഥിയും പറ്റും, ഒക്കെ തെറ്റാവും. ഉറപ്പാണ്. താടി ചിലപ്പോൾ നീണ്ടിട്ടുണ്ടാവും, ഇപ്പോഴത്തെ താടിയൊന്നും ആവില്ല, കുറച്ച് കുറച്ചും കൂടി നീളമുള്ള താടിയാവും. പക്ഷേ ഇതൊക്കെ തെറ്റാന്നാ പറയാം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. സഹീഹ ഹദീസ, ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ, അള്ളാഹുവിന്റെ റസൂല് മക്കാ കാലഘട്ടം, ബക്റുബിൻ വായിൽ എന്ന് പറഞ്ഞൊരു കുടുംബക്കാർ മക്കയിലൂടെ യാത്ര പോവുകയാണ്. ശ്രദ്ധിക്കണേന് മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം, ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല. ആ സമയത്ത് ആ ബക്റുബിൻ വായിൽ എന്ന് പറഞ്ഞ കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിയോഗിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ബക്റുബിൻ വായിൽ സംഘത്തിന്റെ അടുക്കൽ ചെന്നു, എന്നിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു, റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ സമയത്ത് അവരുടെ സംഘത്തലവൻ വന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങളിപ്പോ പോകുന്നത് പേർഷ്യയിലേക്കാണ്, പേർഷ്യക്കാരുമായുള്ള യുദ്ധത്തിനാണ്. ആ യുദ്ധത്തിൽ ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ തന്നെ വരാം, അപ്പൊ വേണമെങ്കിൽ ആലോചിക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അവര് പോയി, യുദ്ധം തുടങ്ങി. യുദ്ധം തുടങ്ങിയപ്പോ അവരുടെ നേതാവ്, അവരുടെ സൈനിക നായകൻ ചോദിച്ചു, മക്കയിൽ വെച്ചുകൊണ്ട് നമ്മൾക്ക് ആ സിദ്ദീഖ് എന്നവര് പരിചയപ്പെടുത്തി തന്ന ആളുടെ പേരെന്താണ്? കാലു, അവര് പറഞ്ഞു മുഹമ്മദുൻ, മുഹമ്മദ് എന്നാണ്. ആ സമയത്ത് നേതാവ് പറഞ്ഞു, എന്നാൽ മുഹമ്മദ് എന്നുള്ള വാക്ക് ഈ യുദ്ധത്തിൽ നിങ്ങളുടെ ശിആറാവണം, എല്ലാവരും മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയണം. യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യണേ. അവർക്ക് യുദ്ധത്തിൽ അവർ വിജയിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ അല്ലാഹു റസൂല് പറയുകയാണ്, ഞാൻ കാരണമാണ് അവർക്ക് വിജയമുണ്ടായത്. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതാ നമ്മൾ മജ്ലിസു നൂറിൽ പറയുന്നത്, എന്താ ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. മജ്ലിസു നൂറിൽ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ പേരും തുടങ്ങിയിട്ട് 300 ചില്ലാനും ബദരീങ്ങളെ പേരല്ലേ പറയുന്നത്? ഇവിടെ ആ യുദ്ധത്തിൽ റസൂലുള്ളാഹിന്റെ മുഹമ്മദ് എന്ന പേരുകൊണ്ട് അവര് ശിആറ് പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് വിജയമുണ്ടായി. അതിനെപ്പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ബീനുസിറു, ഞാൻ കാരണമാണ് അവർ വിജയിച്ചത്. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞത് കൊണ്ട് വിജയിച്ചു എന്നാ? അത് ശിർക്കാണോ? അത് കുഫ്റാണോ? എന്നിട്ട് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നമ്മൾ അത്തഹിയാത്ത് ഓതുമ്പോ, അത്തഹിയാത്ത് ഓതുമ്പോ എങ്ങനെ അത്തഹിയാത്ത് ഓതല്? അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാ, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു. അസ്സലാമു, സലാമാകുന്നത് അലൈക, അങ്ങയുടെ മേലുണ്ടാവട്ടെ, അയ്യുഹ നബിയ്യു, നബിയായവരെ, വറഹ്മത്തുല്ലാഹി, അല്ലാഹുവിന്റെ റഹ്മത്തും വബറകാത്തു, അല്ലാഹുവിന്റെ ബറക്കത്തും അങ്ങയുടെ മേലുണ്ടാവട്ടെ. ഇത് നമ്മളിങ്ങനെ ചൊല്ലിയാ പോരാ, അത്തയ്യാത്തിൽ ചൊല്ലുമ്പോൾ മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ യഹ്യാ ഉലൂമുദ്ദീനിൽ പറയാണ്, ഇത് നമ്മൾ ചൊല്ലുമ്പോ നമ്മളെ മനസ്സിൽ റസൂലുള്ളാഹ വേണം. അഹ്ദുർ ഫീ ഖൽബിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഖ്സുൽ കരീം, നമ്മളെ മനസ്സിൽ റസൂലുള്ളാഹ ഇങ്ങനെ ഹാജറായി നിൽക്കണം. എന്നിട്ട് ആ റസൂലിനോട് നമ്മൾ പറയണം അസ്സലാമു അലൈക. അത്തയ്യാത്ത് ചൊല്ലുമ്പോ നമ്മൾ മനസ്സിലാരാള്ളത്? ആരാള്ളത്? അത്തയ്യാത്ത് ചൊല്ലുമ്പോ നമ്മൾ മനസ്സിലാരാള്ളത്? അല്ലാഹുവിന്റെ റസൂലല്ലേ. ശിർക്കാണോ? എന്നാ തബലീഗാരൻ പറഞ്ഞ എന്താ? നമ്മളെ നാട്ടില് കേരളത്തിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞു, മുസ്തഫൽ ഫൈലി പറഞ്ഞു,
1920s ഇവിടെ വഹാബികൾ വന്നതെന്ന് പറഞ്ഞു. എന്നാ ഉത്തരേന്ത്യയിൽ വഹാബികൾ വന്നത് 1800s തുടക്കത്തിലാ. ഉത്തരേന്ത്യയിൽ വഹാബികൾ വന്നത് 1800s തുടക്കത്തിലാ. ആ വഹാബിസം, നമ്മളെ നാട്ടിൽ വഹാബിസം കൊണ്ടുവന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരളത്തിൽ വഹാബിസം കൊണ്ടുവന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ വഹാബിസം കൊണ്ടുവന്നത് ഇസ്മായിലു ദഹ്ലവിയാണ്. ആ ഇസ്മായിലു ദഹ്ലവിയുടെ വാദങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒരുപാട് വാദങ്ങളുണ്ട്, അതിൽപ്പെട്ടൊരു വാദമാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്ത്? ഈ സുഹൃത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, ചോദിക്കുന്നത് കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഇന്ന് ഈ റോട്ടിലൂടെ എത്ര വാഹനങ്ങൾ സഞ്ചരിച്ചു അറിയോ? തലകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ പോരാ, അറിയില്ലെങ്കിൽ നമ്മൾ അറബിയിൽ എന്താ പറയല്? അള്ളാഹു അഴലെന്ന് പറയും. എന്തും ചിലപ്പോൾ എന്തു പറയും? അള്ളാഹു റസൂലുഹു അഴലെന്ന് പറയും. ഇത് രണ്ടും പറയും. അള്ളാഹു റസൂലിനാണ് ഏറ്റവും കൂടുതൽ ഇൽമുള്ളത്, അതതിന്റെ അർത്ഥം. അള്ളാഹു റസൂലിനാണ് ഏറ്റവും കൂടുതൽ ഇൽമുള്ളത് എന്ന് അതിന്റെ അർത്ഥം. നമുക്കതൊന്നും അറിയില്ല, മലയാളത്തിൽ അറിയില്ല എന്നില്ലെങ്കിൽ നമ്മൾ അറബിയിൽ അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞാൽ കാഫിറാവുന്നാണ് ഇയാളെ വാദം. അങ്ങനെ പറഞ്ഞാൽ കാഫിറാവും. അങ്ങനെ ആരെ വാദം? ഈ ഇസ്മായിലു ദഹ്ലവിയുടെ വാദം. ഇത് അദ്ദേഹത്തിന്റെ റിസാലത്ത് തൗഹീദ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പുസ്തകം ഇവിടെ വായിക്കുന്നില്ല സമയക്കുറവ് കാരണത്താൽ. എന്നാ കേട്ടോ, അങ്ങനെയാണെങ്കിൽ 100,000-ൽ പരം സഹാബിമാരും കാഫിറാവും. കാരണം അവരൊക്കെ അള്ളാഹു റസൂലുഹു അലൈഹി എന്ന് പറയാറുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിലുള്ള എല്ലാ സഹാബിമാരെയും കൂട്ടിയിട്ട് ത്വൽഹത്ത് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോവുക. ത്വൽഹത്ത് റളിയല്ലാഹുവിന്റെ വീട്ടില്, അല്ല, അബൂ ത്വൽഹ റളിയല്ലാഹു തആലാന്റെ വീട്ടിൽ ആകെ 3 ആൾക്കുള്ള ഭക്ഷണം ഉള്ളത്. 1,000 ആൾക്കാരെയും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി ചെല്ലുക, ആകെ ബേജാറായില്ലേ? ആ സമയത്ത് അബൂ ത്വൽഹ റളിയല്ലാഹുവിന്റെ ഭാര്യയോട് പറയുകയാണ് ഉമ്മു സുലൈം, അല്ലയോ ഉമ്മു സുലൈം, എന്താ നമ്മൾ കാട്ടുക? അപ്പൊ ഉമ്മു സുലൈം ബീവി പറയാ, അല്ലാഹു റസൂലുഹു അഅലം. ഉമ്മു സുലൈം ബീവി പറഞ്ഞ മറുപടി എന്താണ്? അല്ലാഹു റസൂലുഹു അഅലം. ദരിയാദ് സ്വാലിൽ ഹദീസ് ഇല്ലേ? ഇനി വേറെ സംഭവം പറയാം. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ആ സമയത്ത് അല്ലാഹു റസൂൽ പറഞ്ഞു, ഒരൊറ്റ കുട്ടി കഅബിനോട് മിണ്ടാൻ പാടില്ല, കഅബിനോട് സലാം പറയാൻ പാടില്ല, കഅബ് സലാം ചൊല്ലിയാൽ മടക്കാൻ പാടില്ല, കഅബിനെ സ്വന്തം ഭാര്യയെ പോലും സമീപിക്കാൻ പാടില്ല. അങ്ങനെ 10-50 ദിവസം ബഹിഷ്കരണം തന്നെ. ആ സമയത്ത് കഅബദാ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന സഹാബി വര്യൻ തന്റെ ഉറ്റമിത്രമായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, അബൂ ഖതാദ, എന്താണ് നിങ്ങളൊക്കെ എന്നെ ബഹിഷ്കരിച്ചത്? ഞാൻ സലാം ചൊല്ലിയിട്ട് എന്താ നിങ്ങൾ മടക്കാത്തത്? നിനക്കറിയില്ലേ, ഇന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹുവിനോടും റസൂലിനോടും വല്ലാത്ത ഹുബ്ബുണ്ട് എന്ന് നിനക്കറിയൂലേ അബൂ ഖതാദ. മറുപടി എന്താ അറിയോ? അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹു അഅലം എന്ന് മാത്രമല്ല പറഞ്ഞത്, അല്ലാഹു റസൂലുഹു, എനിക്കറിയില്ല, അല്ലാഹു റസൂലുഹു അഅലം. എന്നാൽ ഇസ്മായിൽ ദഹ്ലവി പറഞ്ഞ അങ്ങനെ പറയാൻ പാടില്ല, അത് കുഫ്റാണ് എന്ന്. ആ ഇസ്മായിൽ ദഹ്ലവിയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആചാര്യൻ. ഇസ്മായിൽ ദഹ്ലവി എന്ന് പറയുന്ന മനുഷ്യനാണ്, ഡൽഹിക്കാരനായ മുഹമ്മദ് ഇസ്മായിൽ എന്ന മനുഷ്യനാണ് തബ്ലീഗ് ജമാഅത്തിന്റെ അപ്പോസ്തലൻ, തബ്ലീഗ് ജമാഅത്തിന്റെ ആചാര്യൻ, തബ്ലീഗ് ജമാഅത്തിന്റെ അമരക്കാരൻ, തബ്ലീഗ് ജമാഅത്തിന്റെ ആദർശ ഗുരു. ഏതുപോലെ നമ്മൾ സമസ്തക്കാർ, നമ്മൾ എന്ത് പറയും? നമ്മള് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന്റെ ആൾക്കാരാന്ന് പറയാറില്ലേ? എന്നതുപോലെ അതേ തബ്ലീഗ് ജമാഅത്തുകാരൻ, അതേ ഇസ്മായിലു ദഹ്ലവിയുടെ കിതാബാണിത്. ഇത് ഒറിജിനൽ, അത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, ഇത് ഫോട്ടോസ്റ്റാറ്റ് അല്ല. സാധാരണ തബ്ലീഗുകാർ പറയാം, അതൊക്കെ മൗലിയന്മാർ ഫോട്ടോസ്റ്റാറ്റ് ആയിട്ട് പറയല്ലേ, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകല്ല, അറിയും ഇത് ഒറിജിനലാ.
ചട്ടം എറിഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, സായൻ ഒറിജിനല. ഇതിന്റെ 118-ാമത്തെ പേജ് ഞാനൊന്ന് വായിച്ചുതരാം. ഉറുദു അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ കേട്ടോളൂ, ഇല്ലെങ്കിൽ മലയാളം പറഞ്ഞുതരാം. ഇതിന്റെ 118-ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ റസൂലുള്ളാഹിലാണ് മുഴുകി, അവന്റെ മനസ്സിന്റെ സാന്നിധ്യം മുഴുവൻ നബിയിൽ ലയിച്ചു. അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ സംഭവിച്ചാൽ സുന്നത്തിയമായത്തിന്റെ മറുപടി എന്താ? നിസ്കാരം ബാത്തിലാവോ? ഇല്ല. നിസ്കാരം മുറിയോ? ഇല്ല, മുറിയില്ല. എന്നാ ഇയാൾ പറയാ, ഒരാളുടെ മനസ്സിന് നബിയിൽ മുഴുകിയാൽ അവൻ കാളയിലും കഴുതയിലും അവന്റെ മനസ്സ് നിമഗ്നമാകുന്നതിനേക്കാൾ ബുരാഹേ അത് വൃത്തികെട്ടതാണ്. ഉദാഹരണം പറയുന്നുണ്ട്, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധം നടത്തുമ്പോൾ അങ്ങനെ കണ്ണുമ്പിക്കാണ്ട സംഗതി നടത്തുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിപ്പോൾ എൻ്റെ പെണ്ണുങ്ങളല്ല, ഇത് ഞാൻ കോളേജിൽ നിന്ന് കണ്ട എൻ്റെ ടീച്ചറാണെന്ന് വിചാരിച്ചു കണ്ടാണ് ചെയ്യുന്നത്. ഉദാഹരണമാണ്. ഇയാൾ പറയാ, സിരാ കേ വസ്വസേ അപ്പിനി ബീബി കി മുജാമഅത്ത് കാ ഹയാൽ ബഹ്തർഹേ. സ്വന്തം ഭാര്യയോട് ലൈംഗിക ബന്ധം നടത്തുമ്പോൾ ഇത് വ്യഭിചാരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നടത്തൽ നല്ലതാണ്. ഭാര്യയുമായുള്ള ലൈംഗിക വേഴ്ചയുടെ സന്ദർഭത്തില് അത് വ്യഭിചാരമാണെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്താ അയാൾ പറഞ്ഞത്? മയനാന്ന്. അയാൾക്ക് അയാൾ അതിന്റെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, നമുക്കത് മനസ്സിലായിട്ടില്ല. അയാൾ പറയണത് നല്ലതാണ്, പക്ഷെ നിസ്കരിക്കുമ്പോ ഒരുത്തന്റെ മനസ്സ് അല്ലാഹുവിന്റെ റസൂലിൽ ലയിച്ചു പോകുന്നത് കാളയിൽ കഴുതയിൽ ലയിക്കുന്നതിനേക്കാൾ വൃത്തികെട്ടതാണ്. ഇനി കാരണം പറഞ്ഞെന്താ? റസൂല് മനസ്സിൽ വരുമ്പോൾ നമ്മളെ മനസ്സിൽ റസൂലിനോട് ബഹുമാനമാണ് ഉള്ളത്. കഴുത മനസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ബഹുമാനമില്ല. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനം ശിർക്കാണ്. ശിർക്കാണ് അതിന് കാരണം പറഞ്ഞു. ശിർക്കാണ്. ശിർക്കാണോ? എന്താ ശിർക്ക് എന്ന് പറഞ്ഞാല്? നബിയെ ബഹുമാനിക്കല, നബിയുടെ നബിയിൽ മനസ്സ് ലയിക്കലാണോ? അല്ല. ശിർക്കെന്ന് പറഞ്ഞാൽ അല്ലല്ലാത്ത ഈശ്വരനുണ്ടെന്ന് പറയലാ. ശിർക്കെന്ന് പറഞ്ഞാൽ അല്ലല്ലാത്ത റബ്ബുണ്ടെന്ന് പറയലാണ്. ശിർക്കെന്ന് പറഞ്ഞാൽ അല്ലല്ലാത്ത ദൈവമുണ്ടെന്ന് പറയലാണ്. ഇവിടെ ഇയാള് പറഞ്ഞ എന്താ? ഇയാള് പറഞ്ഞത് അപ്പിനെ ബൈൽ ഔർ ഗദ്ദേമേ മുസ്തഗരിക്ക് ഹോനേസേ ബുരാഹേ. ഞാനിതിവിടെ രാമനാട്ടുകര ഒരു മഹലിൽ പ്രസംഗിക്കുമ്പോ കോഴിക്കോട് നിന്ന് വന്ന ഒരു വലിയ ഒരു മൗലവി അവിടെ വന്നിരുന്നു. ഒരു കാസിമിയാണ് അദ്ദേഹം, ദൈവം നിന്ന് പാസ്സായ ഒരു കാസിമിയാണ്. അയാള് എന്നോട് പറഞ്ഞു, അത് കള്ളത്തരീക്കത്തുകാരെ പറ്റി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. കള്ളത്തരീക്കത്തുകാര്, കാരണം കള്ളത്തരീക്കത്തുകാര് നിസ്കരിക്കുമ്പോ അള്ളാഹ്ക്ക് നിസ്കരിക്കുന്ന പകരം റസൂലുള്ളാഹ്ക്ക് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങള് തബ്ലീഗുകാരെ അംഗീകരിക്കുന്ന ആളാണല്ലോ മഹാനായ മുജദ്ദിദ് അൽഫുസാനി ഇമാം സർഹിന്ദി റളിയല്ലാഹു അൻഹു. സർഹിന്ദി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദ്യം വന്നു, അദ്ദേഹത്തോട് ചോദ്യം വന്നു, എന്താ നിസ്കരിക്കുന്ന വേളയിൽ ഷെയ്ഖിൽ മനസ്സ് ലയിക്കാൻ പറ്റുമോ?
അദ്ദേഹം പറഞ്ഞത് അത് മഹാഭാഗ്യമാണ് നാം മറുപടി പറഞ്ഞു. ഇത് സാധാരണക്കാർക്കുള്ള വിഷയമല്ല കേട്ടോ, ഇത് ശരിയായ തരീഖത്തിന്റെ അമലാണ്. ആ അമലിന് മഹാഭാഗ്യമായിട്ടാണ് മഹാനായ സർഹിന്ദി റളിയല്ലാഹു പറഞ്ഞത്. ആ സർഹിന്ദി ശിർക്കാണോ പറഞ്ഞത്? നിങ്ങൾ വ്യക്തമാക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു. അവിടെ ഇരുന്നു, പിന്നെ അയാൾക്കൊന്നും പറയാനില്ല. ഇവിടെ കുറെ മൗലവിമാരുണ്ട്. നമ്മളെ അബ്ദുൽ കരീം മൗലവിയുണ്ട്, അതുപോലെ അബ്ദുൽ ശുക്കൂർ മൗലവിയുണ്ട്. ഈ മലപ്പുറത്തൊരു മക്കുബൂൽ മൗലവിയോ മുക്കുബിൽ മൗലവിയോ ഇവലൊക്കെ ഇത് പറയുന്ന ആൾക്കാരാ. ഞാൻ ആരും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നു, ആശയത്തെ പറയാണ്. ഇവരൊക്കെ ഇത് പറയാറുണ്ട്. എന്ത്? അത് കള്ളത്തരീക്കത്തിനെ എതിർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ല, ശുദ്ധ വഹാബീസാണ് ആ പറഞ്ഞത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ വേറെ കിതാബുണ്ട്, റിസാലത്തു തൗഹീദ്. ആ കിതാബിന്റെ അവ്വൽ മുതൽ ആഖിർ വരെ വായിച്ച ഇവിടുത്തെ മുജാഹിദീങ്ങൾ പുസ്തകം വായിക്കണമായിരിക്ക. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തബ്ലീഗ് ജമാഅത്തും ജമാഅത്ത് ഇസ്ലാമിയും വഹാബികളൊക്കെ അവർക്ക് എന്താ കുഴപ്പം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ, ഇതിൽ അവർ പയച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിവസത്തിന് ഒരു പ്രത്യേകതയില്ല എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിവസത്തിന് ഒരു പ്രത്യേകതയില്ല. നബിയുടെ ജനന ദിവസം ഏതാണെന്നില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ട് അത്ര. അതേസമയത്ത് റബീഉൽ 12 റസൂലുള്ള ജനിച്ച, ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ള ജനിച്ച ദിവസം ഏതാണ്? ഏതാ റസൂലുള്ള ജനിച്ച ദിവസം? റബീഉൽ റസൂലുള്ള വഫാത്തായതോ? അതും 12. അപ്പൊ നമ്മൾ വഫാത്തായെന്ന് നമ്മൾ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊ എന്ന് പറഞ്ഞാണ് ദുഃഖിക്കുകയാണോ വേണ്ടത്, സന്തോഷിക്കുക വേണ്ടത്? മുജാഹിദീങ്ങൾ പറയുന്നത്, എൻ്റെ അടുത്ത് ഒരുപാട് നോട്ടീസ് ഉണ്ട്, ഈ നോട്ടീസിലൊക്കെ അവർ പറയുന്നത് അതേപോലെ തന്നെ. ഇതാ ഇതിലും പറയുന്നുണ്ട് ണ്ടോ, ഇത് തെബലീഗരെ ഇതാ, ആഘോഷിക്കാതിരിക്കൽ തന്നെയാണ് ഉത്തമം, വിശേഷിച്ചും അവിടുത്തെ വിയോഗം അന്നല്ലേ. തെബലീഗ് ജമാഅത്തുകാരൻ എഴുതി വെച്ചിക്ക, റസൂലുള്ള വഫാത്തായ ദിവസത്തിൽ ആഘോഷിക്കാൻ പറ്റൂല. അതിനവർ പറയുന്ന കാരണം എന്താണ്? ജനന ദിവസം എന്ന് എന്നുള്ളതിൽ തർക്കമുണ്ട്. എന്നാ ജനന ദിവസം അതിലല്ല തർക്കമുള്ളത്, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതെന്നാ. നിങ്ങൾ പറഞ്ഞു റബീഉൽ 12 എന്നല്ലേ, റബീഉൽ 1 അഭിപ്രായമുണ്ട്, റബീഉൽ 2 അഭിപ്രായമുണ്ട്, റബീഉൽ 8 അഭിപ്രായമുണ്ട്, റബീഉൽ 12 അഭിപ്രായമുണ്ട്, അതിനപ്പുറത്തുള്ള ദിവസമാണെന്ന് അഭിപ്രായമുണ്ട്, റമദാൻ 11 അഭിപ്രായമുണ്ട്. റസൂലുള്ള വഫാത്തായത് അതൊക്കെ ചരിത്രകാരന്മാരിൽ പല അഭിപ്രായങ്ങളുണ്ട്. തഫ്സീറിന്റെ കിതാബുകൾ പാരായണം ചെയ്യുമ്പോ അവരൊക്കെ ബലപ്പെടുത്തിയത് എന്താണെന്നറിയോ? സൂറത്തുൽ മാഇദയുടെ 3 ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങളൊക്കെ ബലപ്പെടുത്തിയത് റസൂലുള്ള റബീഉൽ 2 വഫാത്തായത്. ലിഖിത സംശയം ചോദിച്ചോള്, ഞാൻ അതിന്റെ ഒക്കെ ഇബാറത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇവര് പറയണ എന്താ? ഇപ്പൊ ഇവിടെ ഏതോ ഒരു പ്രസംഗത്തിൽ ആരോ പ്രസംഗിച്ചു എന്ന് പറയുന്നു കേട്ടു. ഇവിടെ ഈ ഭാഗത്ത് മലപ്പുറം ഏതോ ഭാഗത്ത് ആരോ പ്രസംഗിച്ചു, ഏതോ ഒരു മുജാഹിദിന് മൗലവി പ്രസംഗിച്ചു അത്രേ. എന്താണ് റസൂല ജനിച്ചത് എന്നാണ് തർക്കണ്ട്? റസൂല വഫാത്തായതോ 12 പടു ജഹാലത്താണ് ആ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായത് റബീഉൽ 1 പറയുന്ന പറഞ്ഞവരുണ്ട്, 2 പറഞ്ഞവരുണ്ട്, 8 പറഞ്ഞവരുണ്ട്, 10 പറഞ്ഞവരുണ്ട്, 12 പറഞ്ഞവരുണ്ട്, അതിനപ്പുറമുള്ള ഡേറ്റിലാണെന്ന് പറഞ്ഞവരുണ്ട്, റമദാൻ 11 വരെ അഭിപ്രായമുണ്ട്. തീർന്നില്ല. ഇപ്പൊ ഇവര് ഈ നോട്ടീസിലൊക്കെ ഇവര് പറയുന്നത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, റബീഉൽ 12 റസൂല വഫാത്തായ ദിവസമാണ്, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഇങ്ങനെ ചൊല്ലുകയാണ്. കൊല്ലം ഇറങ്ങുന്ന നോട്ടീസിലൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്നറിയാം. നമ്മളെ പെരിന്തൽമണ്ണ കൈ കൊല്ലം വിതരണം ചെയ്തു മുജാഹിദുകൾ ഇറക്കിയ ഒരു നോട്ടീസിൽ, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, റബീഉൽ 12 റസൂലുള്ള വഫാത്തായ ദിവസമല്ലേ, അന്ന് ആഘോഷിക്കാൻ പറ്റൂല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ മുജാഹിദിന്റെ മൗലവിമാരെ, സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഉണർത്തട്ടെ. ഇതാരെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ലോ,
ആ പറഞ്ഞത് പച്ച തെറ്റാണ്. ഒരാൾ മരിച്ചതിന്റെ പേരിൽ കൊല്ലം കൊല്ലം ദുഃഖമാചരിക്കാൻ പറ്റൂല. ഇസ്ലാമിൽ ദുഃഖാചരണമില്ല. ഇസ്ലാമിൽ രണ്ടേ രണ്ട് ദുഃഖാചരണമേ ഉള്ളൂ, അത് സ്ത്രീകൾക്കാണ്. അത് ഒന്നേതാണ്? ഭർത്താവ് മരിച്ച ഭാര്യ 4 മാസവും 10 ദിവസവും. രണ്ടേതാണ്? ഭർത്താവല്ലാത്തയാളാണ് മരിച്ചതെങ്കിൽ 3 ദിവസം. ഒന്നാമത്തത് വാജിബാണ്, രണ്ടാമത്തത് ജായിസാണ്. അതിന് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മിൻഹാദിൽ പറയുകയാണ്, വസ്സിയാദതു അലാ ദാലിക ഹറാം, 3നേക്കാൾ കൂടുതൽ ദിവസം ദുഃഖം ആചരിക്കൽ ഹറാമാണ്. മുജാഹിദ് ഇപ്പൊ ഇക്കൊല്ലം ഇറക്കിയ നോട്ടീസ് ഞങ്ങൾക്ക് വായിച്ചു തരാം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരൊറ്റ പോയിന്റും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുക കേട്ടോ, സമയം ഒരുപാട് വൈകി. മുജാഹിദ് ഇക്കൊല്ലം ഇറക്കിയ നോട്ടീസിൽ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ദാ നോട്ടീസ്, ദാ ഇക്കൊല്ലം ഇറങ്ങിയ നോട്ടീസാണ്, ഈ കൊല്ലം ഇറങ്ങിയ നോട്ടീസാ, ഇത് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ നോട്ടീസാ, ഇതതിന്റെ മേത്തെ കൊല്ലം ഇറങ്ങിയ നോട്ടീസാ, ഇത് അതിന്റെ അപ്പുറത്തെ ഇറങ്ങിയ, അതിന്റെ അപ്പുറത്തെ കൊല്ലം ഇറങ്ങിയ നോട്ടീസാ. ഈ നോട്ടീസിലൊക്കെ ഇവര് പറയണെന്താ കണ്ടോ, ചിതലരിക്കാത്ത ചരിത്രത്തിലെ ഒരു 7 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പുലരാൻ മടിക്കുന്ന ഒരു അറേബ്യൻ പ്രഭാതം. ഈ പുലരിയുടെ പ്രയാണം ഒരു തീരാനഷ്ടത്തിലേക്കാണ്. മസ്ജിദ് നബവിയുടെ ചാരത്ത് ഈ മണൽ താഴ്വരയിൽ ദുഃഖസാന്ദ്രമായ ഒരു കൊച്ചുകൂടിൽ അന്തിമ ദൂതർ അതിൽ രോഗശയ്യയിലാണ്. അനുചരന്മാർ തനിക്ക് ചുറ്റുമുണ്ട്. ഭൂലോകവും ആകാശലോകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി മുറിയാൻ പോകുകയാണ്. അവസാനം കൊടുങ്കാറ്റിനേക്കാൾ വേഗതയിൽ ആ വാർത്ത പരന്നു. അതേ പ്രിയതമയുടെ മടിയിൽ ചാന്ന് മാനവതയുടെ മാർഗദർശി യാത്ര പറഞ്ഞു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൊല്ലം കൊല്ലം ഇന്നാലില്ല. ഞാൻ ചോദിക്കട്ടെ, റബീ ലെവല് 12 വരുമ്പോ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലണമെന്ന് ഏത് കിതാബിലാണുള്ളത്? റബീലൊരു മാസം വരുമ്പോ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലണമെന്ന് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, വല്ല കിതാബിലുമുണ്ടോ? പിന്നെ ഇവര് പറയണെന്താ വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിനൊരു പ്രത്യേകതയില്ല. അപ്പൊ നമ്മളൊക്കെ അമ്മയും ബാപ്പയും ജനിച്ചപ്പോ, നമ്മളൊക്കെ അമ്മയും ബാപ്പയും നമ്മളെ പ്രസവിച്ചപ്പോ, ബാപ്പ പ്രസവിച്ചിട്ടില്ല, പക്ഷെ അമ്മ പ്രസവിക്കാൻ കാരണം ബാപ്പയാണല്ലോ. അപ്പൊ നമ്മളമ്മ പ്രസവിച്ചപ്പോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉമ്മാന്റെ വള്ളന്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ പോകുന്നു എന്നല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് ഒരു പ്രത്യേകതയും ഇല്ല. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. അവരുടെ നോട്ടീസിലും അവരുടെ പുസ്തകത്തിലും ഒക്കെ അവർ എഴുതി വെച്ചതാണ്, അവരുടെ പ്രസംഗത്തിലും അവർ പറയുന്നതാ. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, ഖുർആൻ എന്താ പറയുന്നത്? സൂറത്തു തൗബയുടെ 128-ാമത്തെ ആയത്തിൽ, അതുകൂടി എന്റെ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം, സൂറത്തു തൗബയുടെ 128-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ശരിക്ക് ശ്രദ്ധിക്കണം ചെറുപ്പക്കാർ, നന്നായി ശ്രദ്ധിക്കണം. لقد جاءكم, തീർച്ചയായും നിങ്ങൾക്ക് ഇതാ ആഗതമായിരിക്കുന്നു, റസൂലിന് ഒരു മഹാനായ റസൂല്, മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്നു തന്നെ. അതതിന്റെ ഒരു ഒരു വിശദീകരണം ഇവിടെ. لقد جاءكم رسول من انفسكم, അല്ലാഹു തആല ഇവിടെ രണ്ട് വിധത്തിൽ ആയത്തിറക്കി. ലഖദ് ജാഅകും റസൂലു മിൻ അൻഫസികും ഒന്ന്, ലഖദ് ജാഅകും റസൂലു മിൻ അൻഫസികും രണ്ട്. എന്താ മിൻ അൻഫസികും എന്ന് പറഞ്ഞാൽ, ഐ മിൻ അത്ഹരികും വ അഫ്ദലികും, നിങ്ങളിൽ ഏറ്റവും പരിശുദ്ധിയും ഏറ്റവും ശ്രേഷ്ഠതയുമുള്ള ആളിൽ നിന്ന് ഈ റസൂൽ വന്നു. അതേതാണ് ആ വരവ്? ഏതാണ് ആ വരവ്? അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി തങ്ങൾ പറയാ, ഇമാം റാസിയും പറയുക, ഐ മിൻ അഷ്റഫിക്കും വ അഫ്ദലിക്കും, നിങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠതയും ഏറ്റവും മഹത്വമുള്ളതായ വ്യക്തിയിൽ നിന്ന് ഈ റസൂൽ വന്നു. ഹിയ ഖിറാഅത്തു റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് ഓതിയത്. വ ഫാത്തിമത്ത, ഫാത്തിമ ബിവിയും അങ്ങനെയാണ് ഓതിയത്. വ ആയിഷത്ത, ആയിഷ ബിവിയും അങ്ങനെയാണ് ഓതിയത്. ഇമാം റാസി തങ്ങൾ പറയാ, ഇമാം ഖുർത്തുബി തങ്ങളും പറയാ തഫ്സീറിൽ. അപ്പോ നിങ്ങളിൽ ഏറ്റവും ഷറഫും നിങ്ങളിൽ ഏറ്റവും ഫദലും
ഉള്ള ഒരാളിൽ നിന്ന് റസൂല് വന്നു. ഏതാണ് ആ വരവ്? ആ വരവിന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീറിൽ കാണാം, വഖാല സുഫിയാൻ ഇബ്നു ഉയൈനത്ത അൻ ജഅഫർ ഇബ്നു മുഹമ്മദിൻ അൻ അബീഹി ഫീ ഖൗലിഹി തആല ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫസികും ഖാല ലം യുസിബ്ഹു ശൈഉം മിൻ വിലാദിൽ ജാഹി വിലാദത്തിൽ ജാഹിലിയ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനത്തിൽ ജാഹിലിയത്ത് കലർന്നിട്ടില്ല. അതായത് അർത്ഥം, അപ്പൊ അതല്ലാന്ന് റസൂലിന്റെ ജനനത്തെ പറ്റിയാ പറയണത്. അപ്പൊ റസൂലിന്റെ വരവ് എന്ന് പറഞ്ഞാൽ രണ്ട് വരവുണ്ട്. ഒന്ന് ഹിറാ ഗുഹയിൽ നിന്ന്, ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക അൽഅക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ അഞ്ച് ആയത്തുകളുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് കിട്ടിയ അഞ്ച് ആയത്തുകളുമായിട്ട് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് സമ്മിലൂനി സമ്മിലൂനി പുതപ്പിട്ടു തരണേ പുതപ്പിട്ടു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുന്ന റസൂൽ, അത് റസൂലിന്റെ ഒരു വരവാ. അത് 40-ാമത്തെ വയസ്സ് മുതൽക്കാ തുടങ്ങിയത്. അത് 63 വയസ്സ് വരെ അത് നിരന്തരമായി പ്രവർത്തിച്ചു. 63 വയസ്സിൽ അത് വഫാത്ത് ആ റസൂൽ വഫാത്തായി. എന്നാൽ അത് മാത്രമല്ല റസൂലിന്റെ വരവ്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫസികും, അത് റസൂലിന്റെ ജനനമാണ്. പരിശുദ്ധയായ ആമിന ബീവിയിലൂടെ, പരിശുദ്ധനായ അബ്ദുല്ല എന്നവരിലൂടെ ഈ ഭൂമുഖത്തേക്ക് പ്രത്യക്ഷപ്പെട്ട പ്രവാചകന്റെ ജനനമാണ് ആ പറഞ്ഞത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എന്താ മുജാഹിദീങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? എന്താ ജമാഅത്തുകാർ മനസ്സിലാക്കിയിട്ടുള്ളത്? എന്താ തബ്ലീഗ് ജമാഅത്തുകാരൻ മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനത്തിന് ഒരു പവിത്രതയും ഇല്ലാന്നോ? ഖുർആൻ അതിനെ പവിത്രവൽക്കരിക്കുന്നു, ഹദീസ് അതിനെ പവിത്രവൽക്കരിക്കുന്നു, ചരിത്രം അതിനെ പവിത്രവൽക്കരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവര് പറയാ ഒരു മഹത്വമില്ല. 40 വയസ്സ് വരെ മുഹമ്മദ് ഒരു പയ്യനാണ്. ഇപ്പൊ എം എം അക്ബർ പറഞ്ഞ വാക്കാണത്. എം എം അക്ബർ നമ്മളെ എന്തോ ഒരു വിഷയത്തിലൊക്കെ എന്തോ കേസിലോ യു എ പി എ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ നടക്കണ്ടല്ലോ. അയാൾ പറഞ്ഞ വാക്കാ, അത് പയ്യനല്ലേ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ജനനത്തില് നമ്മളെന്തിനാ ഈ ശുക്ര രേഖപ്പെടുത്താൻ വേണ്ടി ഇത് ചെയ്യുന്നത് എന്നല്ലേ ചോദ്യം? ആ ചോദ്യത്തിന് ഞാനൊരു മറുപടി പറയാം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൃഗത്തെ അറുക്കുകയാണ്. ബഅദ അൻ കാന നബിയാ ഔ കമാ ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകനായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച 7-ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് അഖീഖത്ത് അറുത്തു. അതെല്ലാവർക്കും അറിയുന്ന കാര്യാ. പക്ഷേ 40 വയസ്സ് പൂർത്തിയായപ്പോൾ നുബുവത്ത് കിട്ടി, പിന്നെയും റസൂലുള്ള ഹഖീഖത്ത് അർത്തു. അതെന്തിനാ? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് റസൂലുള്ളാഹിന്റെ ജനനത്തിൽ സന്തോഷിക്കാനാണ്, ഇത് റസൂലുള്ളാഹിന്റെ ജനനത്തിൽ ശുക്ര രേഖപ്പെടുത്താനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനത്തിൽ ശുക്രും സന്തോഷവും രേഖപ്പെടുത്താൻ മുഅ്മിനീങ്ങളായ നമ്മൾക്ക് അമലുൽ മൗലിദ് കൊണ്ട് ആ വലിയ കർത്തവ്യം നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് യുസാബു അലാ ദാലിക ഫാഇലുഹ, നബി ദിനം ആഘോഷിക്കുന്ന ആളുകൾക്ക് മഹത്തായ കൂലിയാണുള്ളത് എന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അനു പറയുകയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നബി ദിനാഘോഷം പുണ്യകർമ്മമാണ്, നബി ദിനാഘോഷം ശിർക്കാണെന്നും ബിദ്അത്താണെന്നും പറയുന്ന മുജാഹിദുകളുടെ വാദം ശരിയല്ല, നബി ദിനാഘോഷം തെറ്റാണെന്ന് പറയുന്ന ജമാഅത്തുകാരന്റെ വാദം ശരിയല്ല, നബി ദിനാഘോഷം തെറ്റാണെന്ന് പറയുന്ന തബ്ലീഗുകാരന്റെ വാദം ശരിയല്ല. തബ്ലീഗുകാരന്റെ വാദം ഞാനിവിടെ വായിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് സമയം പരിമിതമാണെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും അല്ലേ സംശയം ഉണ്ടെങ്കിൽ എത്ര സമയം പോയാലും കുഴപ്പമില്ല. മാക്സിമം ഇപ്പോൾ പോലീസ് ഒന്ന് കാണുന്നത് പറയും, മൈക്ക് നിർത്തണം എന്നല്ല പറയാം, മൈക്ക് നമുക്കാണ് ഓഫാക്കാം. നിങ്ങൾ തയ്യാറാണോ? മൈക്ക നമുക്കാണ് ഓഫാക്കാം അല്ലേ നൂറുദ്ദീൻ. തങ്ങളെ മൈക്ക് ഓഫാക്കിയാലും നമുക്ക് സംപ്രേഷണം ചെയ്തൂടെ പറ്റൂ. മൈക്ക് നമുക്ക് ഓഫാക്കാം, നിങ്ങൾക്ക് ചോദിക്കാം.
ഞാൻ ഈ പറഞ്ഞതിലോ അല്ലെങ്കിൽ ഇനി പറയാനിരിക്കുന്നതിലോ പറയാത്തതിലോ നിങ്ങൾ കേട്ടതിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യം മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. സഹോദര സഹോദരിമാരെ, ഉസ്താദ് പറഞ്ഞതുപോലെ ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിൽ അത് നേരിട്ട് ചോദിക്കുക അല്ലെങ്കിൽ എഴുതി ചോദിക്കുക. സദസ്സിൽ നിന്ന് ചോദിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോവാകൂ എന്നുകൂടി അറിയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആർക്ക് വേണമെങ്കിലും ചോദിക്കട്ടോ, നല്ല ഭാഷയിൽ ചോദിക്കുക. പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് മൈക്കുണ്ടോ? ഇവിടെ സുഹൃത്തുക്കളെ മൈക്കുണ്ടോ? ആ ചോദിച്ചോളൂ. സഹോദരന്മാരെ, ധൈര്യമായി ചോദിക്കുക. മൈക്ക് നിങ്ങൾ അടുത്തേക്ക് വരും. ആ പറഞ്ഞു കേട്ടത് 100% തെറ്റാണ്. മൗലിദാഘോഷം ശിർക്കാണെന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്. അത് പരമ തെറ്റാണ്, ബിദഅത്താണ്, അനാചാരമാണെന്ന് അവർ പരക്കേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുജാഹിദുകൾ, നമ്മൾ മുജാഹിദ്, ഞാൻ മുജാഹിദിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ലോ കേട്ടോ. മുജാഹിദായാലും ജമാഅത്തായാലും നീ സുന്നിയാളെന്നേ പറയാൻ വിചാരിച്ചോള്. സുന്നിയാളൊരു കൂട്ടർ നീച്ചുകൊണ്ട് പറയാം നബിദിനാഘോഷം ശിർക്കാണ്, തെറ്റാണത്. കാരണം നബിദിനാഘോഷത്തെ പറ്റി ഇമാമുമാരെന്താ പറഞ്ഞത്? അന്ന അസ്ല അമലിൽ മൗലിദില്ലദി ഹുജ്ജിമാ ഉന്നാസി വഖിറാതു മാ തയസ്സറമനൽ ഖുർആനി വരിവായത്തുൽ അഖ്ബാരിൽ വാരിദത്ത് ഫീ മബ്ദഇ അമലി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത് സുമ്മ യുമദ്ദു ലഹും സിമാതു യഅകുലുനഹു വയൻസറിഫൂന മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക. ആഭാസങ്ങളോ തോന്നിവാസങ്ങളോ ഒന്നും കൂടാതെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നബിയുടെ മദഹ് പറയാനും നബിയുടെ ജന്മകീർത്തനങ്ങൾ പറയാനും നബിയുടെ അത്ഭുതങ്ങൾ പറയാനും ഖുർആൻ പാരായണം ചെയ്യാനും ആളുകൾ ഒരുമിച്ച് കൂടുക, പിന്നീട് പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോവുക എന്നതാണ് നബി ദിനാഘോഷത്തിൽ നടക്കുന്നത്. അത് മിനൽ ബിദഇൽ ഹസന, അത് സദാചാരമാണ്. യുസാബു അലിഹ സാഹിബുഹ, അത് പുണ്യകർമ്മമാണ് എന്നാണ് ഇമാമുമാർ പറഞ്ഞത്. അത് ശിർക്കാണെന്നുള്ള വാദം, അത് ബിദഅത്താണെന്നുള്ള വാദം ഇമാമുമാർ തള്ളിക്കളഞ്ഞതാണ്. നിങ്ങളെ ചോദ്യത്തിനുള്ള മറുപടി ചുരുക്കി പറയണം കേട്ടോ. അടുത്ത ചോദ്യം ചോദിച്ചു. ചോദ്യം വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്ന ചോദ്യങ്ങൾ വായിക്കാം. മൈക്ക് കൊടുത്തോളൂ കേട്ടോ, മൈക്ക് കൊടുത്തോളൂ അതിന് മുമ്പായിട്ട്. അടുത്ത ചോദ്യം, ഇവിടെ വന്ന ചോദ്യം, റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ സുന്നികൾ പ്രാധാന്യം കൊടുക്കുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടിനാണല്ലോ, എന്നാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിനേക്കാൾ പ്രമുഖരല്ലേ ഖുലഫാഉർ റാഷിദീങ്ങൾ? പിന്നെ എന്തുകൊണ്ടാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടിന് പ്രാധാന്യം കൊടുക്കുന്നത്? അത് ഒരു മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മൾ ആരാണ്ട് കഴിച്ചാണെങ്കിലും മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടാണെങ്കിലും മുഹിയുദ്ദീൻ ആരാണ്ടാണെങ്കിലും അന്നൊക്കെ നമ്മൾ കഴിക്കുന്നത്, അന്നൊക്കെ നമ്മൾ ആണ്ട് കഴിക്കുമ്പോൾ നമ്മൾ ദുആർക്കുമ്പോൾ ഒരു മുഹിയുദ്ദീൻ ഷെയ്ഖിന് വേണ്ടി മാത്രമല്ല ദുആർക്കുന്നത്. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ നേർച്ചയുടെ, ഞങ്ങളിവിടെ ഓതിയ ഖുർആനിൻ്റെ, ഞങ്ങളിവിടെ ചെയ്ത ദാനധർമ്മത്തിൻ്റെ പ്രതിഫലത്തെ റസൂലിലേക്ക് എത്തിക്കണേ, ഖുലഫാഉർ റാഷിദീങ്ങളിലേക്ക് എത്തിക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പറയാം അല്ലേ. അപ്പം നമ്മൾ ഒരിക്കലും ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് പ്രാധാന്യം കുറക്കണില്ല. പിന്നെ മാത്രമല്ല, റമദാൻ മാസം വരുമ്പോ ബദരീങ്ങളെ ആണ്ട് കഴിക്കാറില്ലേ? അതാരതാ ബദരീങ്ങൾ ആണ്ട് കാരണം ഖുലഫാഉർ റാഷിദീങ്ങൾ ആണ്ടല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കാട്ടിലും നമ്മള് ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണില്ല എന്ന് പറയാം? അതൊരു വ്യാജ ആരോപണമാണ്. അത് തികച്ചും വ്യാജമായ ഒരു ആരോപണം മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്തത്, മരിച്ചുപോയ മഹാന്മാരാകട്ടെ അല്ലാത്തവരാവട്ടെ, അവരിലേക്ക് ഹദിയ ചെയ്യുന്നതിന്റെ വിധി എന്ത്? അവരിലേക്ക് ഇലാഹ നിർത്തി എന്ന് ചൊല്ലി ഓതുന്നതിന്റെ വിധി എന്ത്? അത് ജായിസാണ്, അത് സുന്നത്താണ് എന്നാ.
അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദുഹിയത്തർത്തത് അബൂദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുഹിയത്തർത്തത് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടില്ലേ? അവിടെ എന്താ റസൂൽ എന്താ പറഞ്ഞത്? അല്ലാഹുവേ ഇതിന്റെ കൂലി എനിക്കും എന്റെ ഉമ്മത്തിനും കൊടുക്കണേ. ഉമ്മത്തിലേക്കാണ് ഹദി ചെയ്തത്. അത് ജീവിച്ചിരിപ്പുള്ളവരും പെട്ടു, മരിച്ചവരും പെട്ടു, ജനിക്കാതിരിക്കുന്നവരും പെട്ടു, എല്ലാ ആളുകൾക്കും അല്ലാഹു റസൂൽ ഹദിയ കൊടുക്കുക. അതിന് ഇലാ ഹദ്രത്തി പറഞ്ഞാലും വേണില്ല, ഇനി അൻ ഉമ്മത്തി എന്ന് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും വാക്കിലല്ല, ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഹദിയ ചെയ്യുക, പ്രതിഫലത്തെ ഹദിയ ചെയ്യുക എന്നുള്ളത് അല്ലാഹു റസൂല് പഠിപ്പിച്ചതാണ്. ശരിക്കും ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്ന ഒരു അമലിന്റെ പ്രതിഫലത്തെ ഹദിയ ചെയ്യുക എന്നുള്ളത് അല്ലാഹു റസൂല് പഠിപ്പിച്ചു തന്ന ദുആയിൽപ്പെട്ടതാണ്. അതിനെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മൾ ഹദിയ ചെയ്യുന്നത്. അതൊരിക്കലും തന്നെ എന്തല്ല, അനാചാരമല്ല. അടുത്തത്, സ്ത്രീകൾക്ക് മത പഠന ക്ലാസ്സിലും ദിക്റിലും മജ്ലിസു നൂറിലും പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിസ്കരിക്കാൻ പറ്റാത്തത് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഒരു മറുപടി ഞാൻ പറയും ചെയ്യാം, തിരിച്ചൊരു ചോദ്യം ചോദിക്കും ചെയ്യാം. ആദ്യം ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇവിടെ സുന്നികളുടെ പള്ളിയിൽ, ഉദാഹരണം മുണ്ടുപറമ്പ് ജുമായത്ത് പള്ളിയിൽ, ഈ നാട്ടിലത്തെ ഒരു പെണ്ണും സുന്നികളായ പെണ്ണും വന്നിട്ട് ഞങ്ങൾക്ക് പള്ളിയിൽ കയറി നിസ്കരിക്കണേ എന്ന് കമ്മിറ്റിക്കാരോട് പറയാറില്ല, പറയാറുണ്ടോ? സ്ഥലോട് ഒന്നും അങ്ങനെ പറയാറുണ്ടോ? കാരണം സുന്നികളായ പെണ്ണുങ്ങൾക്ക് അറിയാം പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ടത് വീട്ടിൻ്റെ ഉള്ളിലാണ് എന്നുള്ളത്, അവർക്കറിയാം. അതേസമയത്ത് മുജാഹിദുകളായ അല്ലെങ്കിൽ ജമാഅത്തുകാരായ സ്ത്രീകൾ അവര് അവരുടെ പള്ളിയിൽ പോകും. അവരുടെ പള്ളി ചെല്ലുമ്പോൾ ദുഹർ നിസ്കാരോ അസർ നിസ്കാരോ, സാധാരണ ദുഹർക്കും അസർക്കും അവർ പോവാറില്ല, നീ പോവുകയാണെങ്കിൽ ദുഹർക്കും അസർക്കും ഒന്ന് ഒരു ഒരു സൊഫോ രണ്ട് സൊഫോ ആണുങ്ങളുണ്ടോ? പക്ഷേ ഔത്തപ്പള്ളിയിൽ കയറാൻ പറ്റൂല. പെണ്ണുങ്ങൾക്ക് ഔത്തപ്പള്ളിയിൽ കയറാൻ പറ്റൂല. ഔത്തപ്പള്ളി എന്ന് പറഞ്ഞാൽ എന്താ, മിമ്പറും മെഹ്റാബും ഉള്ള ആ റൂമിനെ പറ്റിയാണ് ഔത്തപ്പള്ളി എന്ന് പറയാം. എന്താ മുജാഹിദിന്റെ പെണ്ണുങ്ങൾ ഔത്തപ്പള്ളി കയറ്റാത്തത്? മുജാഹിദിന്റെ പെണ്ണുങ്ങൾ എന്തുകൊണ്ട് ഔത്തപ്പള്ളിക്ക് കയറ്റുന്നില്ല? ഇവിടെ ആരാണ് പെണ്ണുങ്ങളെ പള്ളിയെത്തോട്ട് തടയുന്നത്? എന്നിട്ട് തട്ടുമ്പുറത്തേക്ക് കയറ്റുക, എന്നിട്ട് കയറും, ഇങ്ങോട്ട് വരാൻ പാടില്ല, അങ്ങോട്ട് പോയിക്കോളി. എന്താ അതിന്റെ തെളിവ്? ഒന്നാം സൊഫ് ആണുങ്ങൾ പൂർത്തിയായി, രണ്ടാം സൊഫ് കാലിയാണ്. ഔത്തപ്പള്ളിയിൽ ഇനിയും ഒരുപാട് സൊഫുകൾക്ക് സ്ഥലമുണ്ട്. എന്നിട്ടും അകത്തപ്പള്ളിയിൽ പ്രവേശിക്കാൻ പെണ്ണുങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നില്ല. എനിക്കെന്റെ മുജാഹിദിന്റെ സഹോദരങ്ങളോട് വളരെ നല്ല ഭാഷയിൽ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പള്ളികളിൽ ഔത്തപ്പള്ളിയിൽ അകത്തപ്പള്ളിയിൽ പെണ്ണുങ്ങളെ കടത്തുന്നില്ല? പെണ്ണുങ്ങൾക്ക് എന്താ കുഴപ്പം? എന്താ ആണുങ്ങൾക്ക് ഇല്ലാത്ത കുഴപ്പം എന്താ പെണ്ണുങ്ങൾക്ക് ഉള്ളത്? പറയണവര് അല്ലെങ്കിൽ ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്ടോ? ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാണ്ടോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ മലപ്പുറത്തിനടുത്ത് സ്ഥലം ഞാൻ പറയണില്ല, ഇവിടുന്ന് അങ്ങനെ പോകുമ്പോൾ ചാപ്പനങ്ങാടിയൊക്കെ പോണ റോഡുണ്ട്, അവിടെ ഒരു മുജാഹിദിന്റെ പള്ളിയുണ്ട്. ആ ഭാഗത്ത് കുറച്ച് ഉള്ളിൽ പോയിട്ടാ, അവിടെ മഗ്രിബ് നിസ്കാരത്തിന്റെ മഗ്രിബിക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ മുജാഹിദ് പള്ളിന്റെ പരിസരത്തുള്ളൊരു വീട്ടിൽ എൻ്റെ ഒരു ബന്ധുക്കാരൻ്റെ വീട്ടിലിരിക്കുക. അപ്പോൾ അകത്തപ്പള്ളിയിൽ ഒരു മൂന്നാല് മുജാഹിദുകൾ നിസ്കരിക്കാൻ വേണ്ടി സൊഫ് കെട്ടി, ഒരു മൂന്നാല് സ്ത്രീകളും വന്നു. ആ സ്ത്രീകൾ പാവങ്ങൾ ഓല ഔത്തപ്പള്ളിക്ക് കയറാനായിക്കണില്ല, ഓല് സ്റ്റെപ്പ് കയറിയിട്ട് അവർ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ നിസ്കരിക്കുക. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് രണ്ടാം സൊഫിൽ നിൽക്കാൻ സ്ത്രീകൾക്ക് നിങ്ങൾ അനുവാദം കൊടുക്കുന്നില്ല? ഈ ചോദ്യത്തിന് മറുപടി ഇടണം. കാണുന്ന മുജാഹിദീങ്ങളോടൊക്കെ എന്റെ ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് ചോദിക്കണം, എന്തുകൊണ്ടാണ് ഔത്തപ്പള്ളിക്ക് പെണ്ണുങ്ങൾ നിങ്ങൾ കയറ്റാത്തത്? അത് ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയട്ടെ. അപ്പൊ അവർക്ക് പറയാനുണ്ടാവില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രമാണ്. പള്ളി എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രമാണ്. പള്ളി എന്നുള്ളത് ലിഅന്നൽ മസാജ് ലിഅന്ന നിസാ ലസ്ന അഹ്ലൽ ലിൽ ജുമഅത്തി വൽ ജമാഅത്ത്.
പള്ളിയിൽ നടക്കുന്ന ജുമാ ജമാഅത്തുകളുടെ അർഹത അതിലിന്റെ അഹലുകാരായിട്ട് പെണ്ണുങ്ങളെ പറഞ്ഞിട്ടില്ല. മസ്ജിദ്, പള്ളി മദ്രസ തമ്മിൽ വ്യത്യാസമുണ്ട്. മദ്രസ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മദ്രസ പെണ്ണുങ്ങൾക്കുള്ള മദ്രസ, ആണുങ്ങൾക്കുള്ള മദ്രസ, പെൺകുട്ടികൾ ഇരിക്കുന്ന ഭാഗം, ആൺകുട്ടികൾ ഇരിക്കുന്ന ഭാഗം, ഇങ്ങനെയൊക്കെ സംവരണം ചെയ്യാം, റിസർവ് ചെയ്യാം. കാരണം അത് പേഴ്സണാലിറ്റി കൊടുക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളാണ്. മസ്ജിദ് അങ്ങനെയല്ല. മസ്ജിദുൽ ബനാത്തില്ലല്ലോ, ലോകത്ത് എവിടെയെങ്കിലും മസ്ജിദുൽ ബനാത്ത് ഉണ്ടോ? ഉണ്ടോ? സ്ത്രീകളെ പള്ളി ഉണ്ടോ? മുസല്ല നിസാ ഉണ്ടാവും, മസ്ജിദുൽ നിസാ ഉണ്ടാവില്ല. പെണ്ണുങ്ങളെ പള്ളി, പള്ളി എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർക്കുള്ളതാണ്. ഏതുപോലെ മിമ്പർമ പെണ്ണുങ്ങൾ കയറാൻ പറ്റുമോ? പെണ്ണ് മിമ്പർമ കയറിയിട്ട് ഹുത്ത് പോകാൻ പറ്റുമോ? പെണ്ണ് മെഹ്റാബ് കയറിക്കാണ്ട് ഇമാമത്തിക്കാൻ പറ്റുമോ? പറ്റുമോ? പെണ്ണ് കാലിയാവാൻ പറ്റുമോ? പെണ്ണ് ബാങ്കൊടുക്കാൻ പറ്റുമോ? അപ്പോ മെഹ്റാബ്, മിമ്പറ്, ബാങ്ക്, ഇമാമത്ത്, ഇതെല്ലാം നിർവഹിക്കുന്ന പള്ളി എന്നുള്ളത് അത് സ്ത്രീകളുടെ ഇടമല്ല, അത് പുരുഷന്മാരുടെ ഇടമാണ്. അതേ സമയത്ത് മസ്ജിദുന്നൂർ അല്ല, മജ്ലിസുന്നൂർ ആവട്ടെ, മറ്റു മത പഠന ക്ലാസ്സുകളോ, അത് പള്ളിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങൾ കയറലുണ്ടോ? അത് പുറത്താണ്. പുറത്ത് നമുക്ക് ഒരു സ്ഥലത്തെ, ഇപ്പൊ ഈ ഈ സ്ഥലം, ഈ റോഡിന്റെ ഈ സ്ഥലം, ഇത് വേണമെങ്കിൽ ആണുങ്ങളൊക്കെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറയാം, നമ്മളൊക്കെ നീച്ചു പോയിക്കാണി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പെണ്ണുങ്ങളെ മാത്രം നമുക്ക് ഇരുത്താം. കാരണം ഇത് മസ്ജിദിയത്തല്ല, മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് ആണുങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് നിർത്താൻ പറ്റൂല, പറ്റില്ല. അപ്പൊ അതാണ് പള്ളിയും പള്ളിയേതര സ്ഥലങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ദിക്റിന്റെയും ദുആഇന്റെയും മജ്ലിസുന്നൂറിന്റെയും സദസ്സുകളിൽ പെണ്ണുങ്ങൾക്ക് നമുക്ക് സ്ഥലം സംവരണം ചെയ്യാം. പക്ഷേ പള്ളി എന്നിടത്ത് പെണ്ണുങ്ങൾക്ക് സ്ഥലം സംവരണം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സുന്നികളുടെ പള്ളികളിൽ പെണ്ണുങ്ങൾ വരാത്തത്. ദിക്റിന്റെയും ദുആഇന്റെയും സദസ്സിൽ ഇസ്ലാമിക ചിട്ട പാലിച്ചുകൊണ്ടായിരിക്കണം കേട്ടോ. ആണും പെണ്ണും കലർന്ന് കാണ്ടോ, തമ്മ തമ്മിൽ കണ്ടുകൊണ്ടുള്ള സദസ്സിനെ പറ്റിയല്ല ഞാൻ പറയുന്ന കേട്ടോ, അതിനെ ന്യായീകരിക്കുകയാണെന്ന് ആരും പറയണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മസ്ജിദും അല്ലാത്തതും തമ്മിൽ വ്യത്യാസമുണ്ട്, മസ്ജിദും മദ്രസയും തമ്മിൽ വ്യത്യാസമുണ്ട്, മസ്ജിദും പറമ്പും തമ്മിൽ വ്യത്യാസമുണ്ട്, മസ്ജിദും പള്ളേരും തമ്മിൽ വ്യത്യാസമുണ്ട്, മസ്ജിദും പീടിക റൂമും തമ്മിൽ വ്യത്യാസമുണ്ട്, മസ്ജിദും റോഡ് സൈഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഈ ചോദ്യത്തിന്റെ മറുപടി. അടുത്ത ചോദ്യം വേഗം ചോദിക്കാം, സദസ്സിൽ നിന്ന് ചോദിക്കാം. അടുത്ത ചോദ്യം, ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, പിന്നെ നേർച്ചയുടെ ഭക്ഷണത്തെ കുറിച്ച് വളരെ മോശമായി പറയാറുണ്ട്, ഇതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? എന്റെ സഹോദരന്മാരെ, എന്താണ് ഈ നേർച്ച എന്ന് പറഞ്ഞാൽ? ഒരു നാട്ടിലുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് അവരുടെ വീട്ടിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഭക്ഷണമുണ്ടാക്കിയിട്ട് വിതരണം ചെയ്യതല്ലേ നേർച്ച അറിയണത്? ഇത് സഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞതാണ്. സഹാബിമാര് പറയുന്നു, നബിയേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു പക്ഷേ ഞങ്ങളുടെ വിശപ്പ് മാറുന്നില്ല. നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളെല്ലാവരും കൂടിയിട്ട് നിങ്ങളുടെ ഭക്ഷണ വസ്തുക്കൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് പാചകം ചെയ്തുകൊണ്ട് വിതരണം ചെയ്തുകൊള്ളുക, എന്നാൽ യുബാറക്കിലക്കും നിങ്ങൾക്ക് ബർക്കത്തുണ്ടാകും. റിയാദു സ്വാലിഹീൻ ഹദീസ് സഹീഹാണ്. അഷ്അരി കബീലക്കാരെ പുകയത്തിക്കൊണ്ട് റസൂലുള്ള പറഞ്ഞ എന്താ, അവർക്ക് യുദ്ധത്തിൽ വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞോടുത്ത് പറഞ്ഞത്, അവര് അവരുടെ ഭക്ഷണ സാമഗ്രികൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പാചകം ചെയ്തിട്ട് ഭക്ഷിക്കുന്നവരാണ്. അപ്പൊ നേർച്ചയുടെ മാനദണ്ഡം അതാണ്. നമ്മൾ വിചാരം, ഇപ്പൊ ഈ ഗൾഫിന്റെ സ്വാധീനവും ഭക്ഷണത്തിന്റെ പിന്നെ ദൂർത്തും കാരണം തന്നെ നമുക്ക് അതിന്റെ വില മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു വെള്ളപ്പൊക്കോ വരൾച്ചേ ഒരു ഭൂകമ്പം ഉണ്ടോയാക്കണം, അന്ന് എല്ലാ മുജാഹിദും ജമാഅത്തും തബ്ലീഗും നേർച്ച നടത്തും. ഇപ്പത്തെ ഈ പളവളപ്പിൽ അത് ഓർമ്മ ഉണ്ടാവില്ല എന്ന് മാത്രം. പിന്നെ മൈക്കല്ല അതല്ലേ, എന്റെ പ്രിയപ്പെട്ടവർ, നിയമത്തിന്റെ തടസ്സം ഉണ്ടായതുകൊണ്ട് മൈക്ക് ഓഫാക്കാണ് കേട്ടോ. 10 മണിയായില്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ചെന്നപ്പോ സ്വഹാബിമാർ കൂട്ടമായി ഇരുന്നിട്ട് ദിക്റിലിന് കണ്ടു. അപ്പൊ എന്തിനാണ് നിങ്ങൾ കൂട്ടമായി ദിക്റ് ചൊല്ലുന്നത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർ പറഞ്ഞു, അവസാനിപ്പിക്കാം, സ്വലാത്തോ ദിക്റോ കൂട്ടമായി ചെയ്യുന്നതിന്റെ വല്ല പ്രത്യേക കൂലിയുമുണ്ടോ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ചെന്നപ്പോൾ, ഇത് ഇമാം അഹമ്മദ് അവിടുത്തെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സ്വഹാബിമാർ ഹൽക്ക കെട്ടി വട്ടത്തിലിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുകയാണ്. അപ്പൊ നബി തങ്ങൾ പറയാ, ഇന്നല്ലാഹ യുബാഹീബിക്കുമുൽ മലായികത്ത, നിങ്ങളെ കൊണ്ട് അല്ലാഹു തആല മലക്കുകളോട് അഭിമാനം പറയും. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. വട്ടത്തിലിരുന്ന് ദിക്റിനെ പറ്റിയാ പറഞ്ഞത്. ഞാൻ ചുരുക്കി പറയാം, ഇന്ത്യയിലെ പല മക്ബറയിലും പോകുന്നതിനേക്കാൾ നല്ലത് റസൂലുള്ളാഹിന്റെ അടുത്ത് പോകുന്നതല്ലേ? അത് ശരി തന്നെയാണല്ലോ. ഔലിയാക്കളുടെ അടുത്ത് പോകണില്ലേറെ നല്ലത് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോകാനാണ്. പക്ഷെ വിസ ഇട്ടൂല, ഇന്ത്യയിലെ എവിടേക്ക് പോകാനും വിസ ആവശ്യമില്ല. റസൂലുള്ളാഹിന്റെ അടുക്കൽ പോകാൻ വിസ ആവശ്യമുണ്ട്, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പിന്നെ പോവാത്തത്. ഖുർആനിൽ 135 പ്രാവശ്യം വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുക എന്ന വാക്ക് മുന്തി പറയാൻ എന്താണ് കാരണം? നല്ല ചോദ്യമാണ്. അത് മുന്തി പറയാൻ കാരണം, ഏത് ഇബാദത്ത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിലും ഈമാൻ വേണം. ഈമാൻ പഴച്ചാൽ ഔലിയാക്കളെ പറ്റി, റസൂലുള്ളാഹിനെ പറ്റി, ലാ ഇലാഹ ഇല്ലല്ലാഹിനെ പറ്റി, ഇസ്തിഗാസനെ പറ്റി, തവസ്സുലിനെ പറ്റി ഈമാൻ പഴച്ചു പോയാൽ ആ ഇബാദത്ത് സ്വീകരിക്കൂല. അതിനുവേണ്ടിയാണ് ഈമാനിനെ ഖുർആനിൽ മുന്തിച്ചു പറഞ്ഞത്. സുന്നി ആശയവും തബലീഗ് ആശയവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? തബലീഗുകാർ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പറ്റുള്ളൂ, മറഞ്ഞ മാർഗത്തിൽ സഹായം ചോദിക്കാൻ മഹാന്മാരോടോ നബിയോടോ പറ്റൂല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥമായിട്ട് തബലീഗുകാർ വിശദീകരിച്ചത്. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ജനനത്തിന് പ്രത്യേകത ഒന്നുമില്ല. റസൂലുള്ളാഹിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 40 വയസ്സ് മുതൽക്ക് 63 വയസ്സ് വരേക്കുമുള്ള 23 കൊല്ലത്തെ ആ ഒരു റിസാലത്തും നുബുവത്തും മാത്രമാണ്. 40 വരേക്കുമുള്ള റസൂലുള്ളാഹ്ക്കോ വഫാത്തിന് ശേഷമുള്ള റസൂലുള്ളാഹ്ക്കോ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് വഹാബി വാദമാണ്, ഇതേ വാദമാണ് തബലീഗർക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ ലയിച്ചുകൊണ്ട് ബഹുമാനിക്കുക എന്നുള്ളത് ശിർക്കാണ്, ഇതാണ് തബലീഗേര് പറയുന്നത്. ഈ വാദം സുന്നത്ത് ജമാഅത്തിനെതിരാണ്, ഈ വാദം സ്വഹാബത്തിനെതിരാണ്, ഈ വാദം ഇമാമുമാർക്കെതിരാണ്. അതുകൊണ്ട് തബലീഗ് ജമാഅത്തുകാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അഖീദ ഉൾക്കൊള്ളണം. ആ അഖീദ ഉൾക്കൊള്ളാതെ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര കല്ലുടിവാക്കിയിട്ടും കാര്യമില്ല. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. അടുത്ത ചോദ്യം, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് വല്ല ഫലവും കിട്ടുമോ? അതാണ് ചോദ്യം. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് വല്ല ഫലവും കിട്ടുമോ? ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ മസിലും കിട്ട് കോച്ചി വലിഞ്ഞിട്ട് കയറി. ഇത് ഇമാം ബുഖാരി തങ്ങളല്ല, അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ച ഹദീസാണ്. ആ സമയത്ത് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉദ്ഖുർ അഹബ്ബന്നാസി ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ പേരാണ് പറയുക. ഫഖാല യാ മുഹമ്മദ് എന്നാണ് വിളിച്ചപ്പോൾ മസ്ലാണ് ശരിയായി. അപ്പൊ നമുക്ക് ഏറ്റവും മഹബത്തുള്ള ആളുടെ പേര് കൊണ്ട് തവസ്സുലാക്കുക എന്നുള്ളത് അത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയാണ്, ഒരുപാട് തെളിവുകൾ നമുക്ക് പറയാം. ചോദ്യം ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് ചുരുക്കി പറയാം. ഹദ്ദാദ് ചൊല്ലുന്നതിലേറെ കൂലി കിട്ടാൻ നല്ലത് ഖുർആൻ ഓതലല്ലേന്ന ചോദ്യം അല്ലേ? ഹദ്ദാദ് ചൊല്ലുന്നതിലേറെ കൂലി കിട്ടാൻ നല്ലത് ഖുർആൻ. ഹദ്ദാദും ഖുർആനും കൊള്ള നോക്കുമ്പോൾ ഖുർആനാണ് കൂലി നല്ല അഫ്ളലായത്. ഏതാണ്? ഹദ്ദാദിനേക്കാളും അഫ്ളല് ഖുർആനാണ്. ശരിയാണ്. പക്ഷേ ഹദ്ദാദും ഖുർആൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ഖുർആൻ ഓതുമ്പോൾ മഹ്റജ് തെറ്റിയാൽ അള്ളാഹ് ശിക്ഷിക്കും. ഖുർആൻ ഓതുമ്പോളേ മഹ്റജ് തെറ്റാൻ പാടില്ല. ദിക്ര ചൊല്ലുമ്പോ മഹ്റജിന് ഖുർആന് അത്ര പ്രാധാന്യമില്ല. ജനാബത്തുകാർക്ക് ഖുർആൻ ഓതാൻ പാടില്ല, ജനാബത്തുകാർക്ക് ഹദ്ദാദ് ചൊല്ലാൻ പറ്റും. അപ്പോ ഹദ്ദാദ് ചൊല്ലേണ്ട സമയത്ത് ഹദ്ദാദ് ചൊല്ലാം.
ഖുർആൻ ഓതേണ്ട സമയത്ത് ഖുർആൻ ഓതുക. ഇപ്പൊ ഖുർആൻ ചൊല്ലലാണോ സ്വലാത്ത് ചൊല്ലലാണോ അഫ്ദൽ? ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ ഈ പ്രസംഗിക്കലാണോ അഫ്ദൽ? ഇപ്പൊ ഖുർആൻ ഓതലാണോ ശ്രേഷ്ഠത? അത് ഓരോരുത്തരുടെ സന്ദർഭം അനുസരിച്ചാ. ദിക്ർ ചൊല്ലേണ്ടുന്ന സന്ദർഭത്തിൽ ദിക്ർ ചൊല്ലണം, ഖുർആൻ ഓതേണ്ടുന്ന സന്ദർഭത്തിൽ ഖുർആൻ ഓതണം. ഇത് രണ്ടും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് സ്വഹാബിമാർ 24 മണിക്കൂറും ഖുർആൻ ഓതല്ല ചെയ്തിട്ടുള്ളത്. സ്വഹാബിമാര് കുറച്ച് സമയം ഖുർആൻ ഓതും, കുറച്ച് സമയം ദിക്റല്ലും, കുറച്ച് സമയം സലാത്തല്ലും. ഉബൈബ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു നബിയോട് ചോദിച്ചു, നബിയെ ഞാൻ രാത്രിയുടെ 1/3 സലാത്ത് ചെല്ലട്ടെ? ആയിക്കോട്ടെ. എന്നാ ഞാൻ പൗതി സലാത്ത് ചെല്ലട്ടെ? ആയിക്കോട്ടെ. ഞാൻ 1/2 സലാത്താക്കട്ടെ? ആയിക്കോട്ടെ. ഞാൻ രാത്രി മുഴുവൻ സലാത്ത് ചെല്ലട്ടെ? ചെല്ലിക്കോ. ഇതൻ തുക്ഫാ ഹമ്മക്ക വയൂഫറു ദംബുക്ക, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, നിന്റെ ദോഷങ്ങൾ പൊറുക്കുകയാണ്. അപ്പൊ ഒരു മുജാഹിദ് കയറിയിട്ട് ചോദിക്കണ, ആ ഉബൈബ് ഇബ്നു കഅബിന് അന്തിക്കന്ത ഖുർആൻ ഓതിക്കൂടെ? അങ്ങനെ ചോദിക്കണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ പാഠം, ഇസ്ലാമിന്റെ അധ്യാപനം, ഖുർആൻ ഓതണം, ദിക്റും ചൊല്ലണം, അതുപോലെ സലാത്തും ചൊല്ലണം. ഇത് മൂന്നൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവും, ദ്വാർക്കും വേണം. അല്ലാതെ 24 മണിക്കൂറും ഖുർആൻ ഓതുക, അങ്ങനെ സംഭവം നടക്കൂല. അതുകൊണ്ട് ഖുർആൻ ഓതേണ്ട സമയത്ത് ഖുർആൻ ഓതുക, ദിക്ര ചെല്ലേണ്ട സമയത്ത് ദിക്റില്ല, ഹദ്ദാദ് ചെല്ലേണ്ട സമയത്ത് ഹദ്ദാദ് ഇല്ല, സലാത്തിന്റെ സമയത്ത് സലാത്ത് ഇല്ല. അങ്ങനെ ഓരോന്നിന്റെ സമയത്ത് ഓരോന്ന് ചെയ്യാം. അടുത്ത ചോദ്യം, മരിച്ചുപോയവരെ കൊണ്ട് പിന്നീട് ദുനിയാവിൽ വല്ലതും നേടാൻ കഴിയുമോ? കഴിയും. അതാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഹദീസ് ഞാൻ പറഞ്ഞത്, ഇന്ന മിനശ്ശജരിലമാ ബറക്കത്തുഹു കബറക്കത്തിൽ മുസ്ലിമീ, മരങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഈന്തപ്പനമരം, അത് ഉണങ്ങിയാലും അതിന്റെ ബറക്കത്ത് മുറിയൂല, അത് മുസ്ലിമിന്റെ ബറക്കത്ത് പോലെയാണ്. എന്താണ് മുസ്ലിമിന്റെ ബറക്കത്ത്? വകദാലിക ബറക്കത്തുൽ മുസ്ലിമീ ആമത്തുൻ ഫീ ജബീഇൽ അഹ്വാലി വനഫ്ഉഹു മുസ്തമിറുൽ ലഹു വലിഗൈരിഹി ഹത്താ ബഅദ മൗതിഹി. മുസ്ലിമിന്റെ ഉപകാരം മരിച്ചാലും നിലനിൽക്കും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഇത് ബുഖാരിയുടെ ഹദീസിന്റെ അർത്ഥമാണ്. പിന്നെ 4, മദ്രസയിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ നമസ്കാരത്തിന്റെ സമയമായാൽ അതിൽ പോയി പങ്കെടുക്കുകയല്ലേ വേണ്ടത് എന്നാണ് വേണ്ടത് എന്നൊരു ചോദ്യമാണ്. ഇപ്പൊ മദ്രസയിൽ ഇപ്പൊ നമ്മൾ രാവിലെ ഇത് ഇത് സുന്യാക്ക് മാത്രമൊന്നല്ല, ഇപ്പൊ മുജാഹിദുകളും തബലീഗരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാവിലെ നമ്മൾ 7 മണിക്ക് ബെല്ലടിക്കും, പിന്നെ 9:30 ബെല്ലടിക്കും, 10 മണിക്ക് സ്കൂൾക്കും പോകും. അതിനിടയിൽ ദുഹാ നിസ്കാരത്തിന്റെ സമയമായില്ലേ, ആ സമയത്ത് നമ്മൾ മദ്രസ നടത്താൻ വേണ്ട, ദുഹാ നിസ്കരിക്കാൻ വേണ്ട, ഏതാ വേണ്ട? അതൊക്കെ മസ്ലഹത്തനുസരിച്ചാണ്. അതായത് അവ്വൽ വക്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പുണ്യം. പക്ഷേ ആ പുണ്യപ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ സമയം ചെലവാക്കുമ്പോൾ ഇപ്പുറത്തൊരു ഇൽമിയായ ഒരു മജ്ലിസ് നഷ്ടപ്പെടുമെന്ന് കാണുകയാണെങ്കിൽ ഈ മസ്ലഹത്തിന് വേണ്ടി അത് നീട്ടിവെക്കാം. അതിനല്ലേ സുബിഹി വരെ നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് സമയം തന്നത്. അപ്പൊ അവ്വൽ വക്തിൽ നിസ്കരിക്കുമ്പോൾ, അവ്വൽ വക്തിൽ നിസ്കരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് ഇപ്പുറത്ത് നല്ലൊരു മസ്ലഹത്ത്, ഒരു ദീനിയായ ഒരു വലിയ ഉപകാരം നഷ്ടപ്പെടുമെന്ന് കാണുകയാണെങ്കിൽ അപ്പൊ നമ്മളിത് മാറ്റിയേക്കാം. ഏതുപോലെ ഇപ്പൊ രാവിലെ ഉസ്താദുമാരൊക്കെ പറയാണ് ഞങ്ങൾക്ക് ദുഹ നിസ്കരിക്കണം, അതുകൊണ്ട് 10 മിനിറ്റ് ഞങ്ങൾക്ക് പീരീഡിന്റെ അടിയിൽ സമയമാണെന്ന് കമ്മിറ്റിക്കാരോട് ആവശ്യപ്പെടാൻ പറ്റുമോ? ആ ദുഹ നിസ്കരിക്കുമ്പോൾ അതിൽ കുട്ടികളെ പഠിപ്പ് മുടങ്ങൂലേ? അപ്പൊ അതിനുവേണ്ടി ദുഹ നിസ്കാരം ഒന്ന് ബിന്ദിക്കാം. എന്നതുപോലെ ഒരു ഇൽമിന്റെ സദസ്സോ ഒരു ദിക്റിന്റെ സദസ്സോ അത് നടത്തുക എന്നുള്ള മസ്ലഹത്തിന് വേണ്ടി നിസ്കാരം ബിന്ദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവ്വൽ വക്തിന്റെ കൂലി കിട്ടൂല, പക്ഷെ അതിന് വേറെ ഇപ്പുറത്ത് വേറെ കൂലി കിട്ടും. വടക്കനമ്മ ചോട്ടിയ മാതിരിയാണ്, ഇവിടെ പൊന്തുമ്പോൾ അവിടത്താവും, അവിടെ പൊന്തുമ്പോ ഇവിടത്താകും. പിന്നെ അടുത്തത് ചോദ്യം, ഒരു മാല മൗലിദിൽ ഇപ്രകാരം പറയുന്നു, എന്നെ പിടിച്ചവർ ഒന്നു പിടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവലെന്നോവർ. അത് മുഹ്യുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതല്ലേ? മുഹ്യുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതല്ലേ? മുഹ്യുദ്ദീൻ ഷെയ്ഖ് ഒരു വലിയ, ആ വലിയ തന്റെ മുരീദിനോട് പറഞ്ഞ വാക്കാണ്. എന്നെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ കജ്മ പിടിച്ചാന്നല്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് ഇടത്ത് ശരീഅത്തും വലത്ത് ശരീഅത്തും ഇടത്ത് തരീഖത്തുമാണ്.
അപ്പൊ ശരീഅത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തരീഖത്തിലൂടെ ഹഖീഖത്തിലേക്ക് എത്തിക്കുന്ന മഹാനാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു. അപ്പൊ അങ്ങനെയുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ എന്ന് പറഞ്ഞാൽ ഉത്തമ മുഅ്മിനായി ഒരാൾ ജീവിച്ചാൽ, യഥാർത്ഥ വിശ്വാസിയായ ഒരാൾ ജീവിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും. അത് ഉറപ്പന്നല്ലേ? അതന്നല്ലേ മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് മാലിയിൽ മാത്രമല്ല പറഞ്ഞത്, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. എന്റെ മുരീദിനോട് പറഞ്ഞ, നീ മരിക്കുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കാൻ വരും. പക്ഷെ എന്ത് ചെയ്യണം? മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞനുസരിച്ച് നടക്കണം. ഞാൻ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആളാന്ന് പറഞ്ഞാണ് കല്ലുടിച്ച് നടക്കാൻ പറ്റൂല. അഞ്ചു വക്ത് നിസ്കരിക്കണം, ശരിയായ രൂപത്തിൽ ഇസ്ലാംകാരി ഈമാങ്കാരിയൊക്കെ അനുസരിച്ച് ജീവിക്കണം, അപ്പളേ മുരീദാവുള്ളൂ. അങ്ങനെയാണ് ജീവിച്ചാൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് രക്ഷപ്പെടുത്തും. ഞാൻ അത് റസൂലിനെയും പറഞ്ഞിട്ടുണ്ട്, ഇത്തരം വാക്കുകൾ റസൂലിനെയും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. മുഖത്ത് യുദ്ധത്തിൽ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. മൂന്ന് മക്കളാണ്ടായിരുന്നത്. അങ്ങനെ വിധവയായ ഉമ്മ കരഞ്ഞുകൊണ്ട് റസൂലിന്റെ അടുക്കൽ വന്നു, നബിയേ എന്റെ കുട്ടികൾക്ക് വാപ്പ നഷ്ടപ്പെട്ടല്ലോ, എന്റെ കുട്ടികൾ ആരാ നോക്കുക? അപ്പൊ നബി പറഞ്ഞ മറുപടി എന്താരോ ശ്രദ്ധിക്കണം. പെണ്ണേ, നീ ദാരിദ്ര്യം പേടിക്കണോ? പേടിക്കണ്ട. എന്റെ കുട്ടികളെ ദുനിയാവിലും ആഖിറത്തിലും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഷെഫീന മുഹമ്മദ് റസൂലുള്ളാഹി, ദുനിയാവിലും ആഖിറത്തിലും ഞാൻ ഏറ്റെടുത്തു എന്നാർന്നത് ആരാ പറഞ്ഞത്? അപ്പൊ എങ്ങനെയാ ഞാൻ ഏറ്റെടുക്കല്? അതാണ് ഷഫാഅത്ത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. അപ്പൊ അതേമാതിരിക്കത്തെ ഒരു വാക്കാണ് മുഹിയുദ്ദീൻ ഷെയ്ഖും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ ഷെയ്ഖ് അവർ ഇങ്ങനെ പറഞ്ഞു എന്നതിന് എന്ത് സനദാണുള്ളത്? ഷെയ്ഖ് അവരുടെ കിതാബിൽ തന്നെയുണ്ട്. ഷെയ്ഖ് അവരുടെ ഫുത്തൂഹുൽ ഗൈബി എന്ന കിതാബിൽ വളരെ വ്യക്തമായിട്ട് ഷെയ്ഖ് അവർ അത് പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ചോളി ഞാൻ സഹായിച്ചോളാം. പിന്നെ ഷെയ്ഖ് പറഞ്ഞു എങ്കിൽ ഇത് ശിർക്കല്ലേ? അല്ല. ഒരാള് സഹായത്തിന് വിളിക്കലും സഹായം കൊടുക്കലും ശിർക്കല്ല, അത് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. പിന്നെ ഉത്തരം ഞാൻ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അല്ലേ. ഉത്തരം നൽകുന്നവൻ അല്ലാഹു മാത്രമല്ലേ എന്ന്. ദുആർക്കാൻ ദുആക്ക് ഉത്തരം അല്ലയാണ് കൊടുക്കുക. ദുആക്ക് ഉത്തരം അല്ലയാണ് കൊടുക്കുക. സഹായതേട്ടത്തിന് ഉത്തരോ അത് പടക്കുന്നത് അല്ലയാണ്, പക്ഷേ അത് സൃഷ്ടികളിലൂടെ അല്ലാഹു നടപ്പിലാക്കുകയാണ്. ചിലപ്പോൾ മഹാന്മാരിലൂടെ ഇക്കാരം, ചിലപ്പോൾ സാധാരണക്കാരിലൂടെ ഇക്കാരം. അപ്പൊ അല്ലാഹുവിനോട് നടത്തുന്നത് ദുആർക്കലാണ്, അത് വേറെ. ദുആ വേറെ, ഇസ്തിഗാസ വേറെ, ദുആ വേറെ, സഹായതേട്ടം വേറെ. ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ഖിയാമത്ത് നാളിൽ, ഖിയാമത്ത് നാളിൽ ഞാൻ എന്റെ ഖബറിങ്ങൽ ഈസാ നബി വരും. ഖിയാമത്ത് നാളിന് മുന്നോടിയായിട്ട് ആകാശത്തിൽ നിന്നിറങ്ങി വരുന്ന ഈസാ നബി അലൈഹിസ്സലാം, ഡമസ്കസിലെ വെള്ളമിനാരത്തിന്റെ മുകളിൽ ഇറങ്ങി വരുന്ന ഈസാ നബി അലൈഹിസ്സലാം മദീനയിലേക്ക് വരും. റൗദയിൽ വന്നുകൊണ്ട് യാ മുഹമ്മദ് എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ഉത്തരം ചെയ്യും. ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി. സ്വഹീഹായ ഹദീസ്. എന്താ ഹദീസ് പറഞ്ഞത്? ഈസാ നബി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഉത്തരം ചെയ്യും. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഈസാ നബി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഉത്തരം ചെയ്യും. ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഹദീസ് സഹീഹായ ഹദീസാണ്. ഇതാരാ പറയുന്നത്? ഇമാം ഹാഫിദുൽ ഹൈസമി അവിടുത്തെ മജ്മുഉ സവാഇദിൽ അക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറയണ്ടോ നിങ്ങളുടെ സംഭവം? ഇൻഷാല്ലാ നമുക്ക് നിർത്തി മൂന്ന് സലാത്ത് ബിഫദലി, ഇനി പിന്നെ പറയാം. ബിഫദലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ